എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരിക്കും ട്രെയിനിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരുകയാണ്. ഹോട്ടലിൽ പോയി ഷർട്ട് പോലും മാറാനുള്ള സമയം കിട്ടിയില്ല. 4 മണിക്കൂറായിരുന്നു ലേറ്റ് എനിക്ക്. പക്ഷേ ഇന്ന് തന്നെ ഷൊർണൂർ തിരിച്ച് പോകണം. നാളെ രാവിലെ എക്സാം ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന്. കുറേ സമയം പോയി, ഉള്ള സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. മുങ്ങുന്ന മാലി എന്നുള്ള വിഷയം കേട്ടപ്പോൾ പലരും കരുതിയിട്ടുണ്ടാവാം ഇത് ഇവിടെ നടന്ന ഒരു പ്രളയത്തെക്കുറിച്ചാണോ, അങ്ങനെ ഒരു ട്രോള് ഇറങ്ങുകയുണ്ടായി. ഇവിടെ നടന്ന പ്രളയത്തെക്കുറിച്ചല്ല, ഒരുപക്ഷേ ലോകത്തെമ്പാടും നടക്കാനിടയുള്ള പല പ്രളയങ്ങളും അതിൻ്റെ ചില കാരണങ്ങൾ, അതിൻ്റെ ചില സാഹചര്യങ്ങൾ, അതാണ് ഇവിടെ അന്വേഷിക്കുന്നത്. ഇത് അധികം ജ്യൂസുള്ള ഒരു വിഷയമല്ല, അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണോന്നില്ല. പക്ഷേ ഇതൊരു സത്യമാണ്, ഒരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചാണ്, ആഗോള താപനം. കുറേ കാലത്തൊക്കെ നമ്മളുടെ പത്രങ്ങളിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അത്ര വലിയ റീഡർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടോ താല്പര്യമില്ലാത്തതുകൊണ്ടോ ഉപേക്ഷിക്കപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ആഗോള താപനത്തിൻ്റെ പ്രശ്നം? ആഗോളതാപനം എന്ന് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ അനുഭവപ്പെടുന്ന ഒരു കാര്യമല്ല. ഡെയിലി ലൈഫിൽ അങ്ങനെ താപം കൂടുന്നതായിട്ടോ, ചിലയിടത്ത് ലോകത്തെമ്പാടും ചിലയിടത്ത് ശിശിരങ്ങളുണ്ടാകുന്നു, ചിലയിടത്ത് ഉഷ്ണം ഭയങ്കര ചൂട് കൂടുന്നു, ചിലയിടത്ത് കാറ്റടിക്കുന്നു, ചിലയിടത്ത് കാറ്റടിക്കുന്നില്ല, ചിലയിടത്ത് വരൾച്ച. അപ്പോൾ ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈവിധ്യങ്ങളുടെ ഒരു പാക്കേജാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് ചൂട് കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും കൂടുന്നു എന്ന് അർത്ഥമില്ല, എവിടെയെങ്കിലും കുറയുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും കുറയുന്നു എന്ന് അർത്ഥമില്ല. പക്ഷേ നമ്മൾ പൊതുവായിട്ട് പറയുമ്പോൾ ആവറേജ് ആയിട്ടൊരു കണക്കെടുക്കുമ്പോൾ, അപ്പോൾ ഈ ഹോളിൽ തന്നെ ഇരിക്കുന്നവരുടെ ആവറേജ് പൊക്കം എന്ന് പറയുന്നത് ഇവിടെ 6 അടി 4 ഇഞ്ചുകാരുണ്ടാവും, 5 അടി 5 ഇഞ്ചുകാരുണ്ടാവും. പക്ഷേ ആവറേജ് എടുക്കുമ്പോൾ ഒരു 5 അടി 6 ഇഞ്ചോ 7 ഇഞ്ചോ ആകും. അതിനെയാണ് നമ്മൾ ആവറേജ് എന്ന് പറയുന്നത്. ആവറേജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ചൂട് കഴിഞ്ഞ 150 വർഷങ്ങളായിട്ട് വലിയ തോതിൽ കൂടി വരികയാണ്. വലിയ തോതിൽ എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി വ്യത്യാസം പോലും വലിയ ചേഞ്ച് ഉണ്ടാവും. 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും, 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്നൊക്കെ പറയുന്നത് രണ്ട് ഒരു സാധനം തന്നെയാണ്. ഇത് ആൻഡ്ലോഫോബിയ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രളയത്തെക്കുറിച്ചുള്ള ഭീതിയാണ്. ഈ പ്രളയത്തെക്കുറിച്ചുള്ള ഭീതിയിൽ ജീവിക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ ഇന്ന് ഈ ലോകത്തുണ്ട്. അതിലൊന്നാണ് മാൽദ്വീപ്സ്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മളുടെ ആൾക്കാരാണ്. ഏതാണ്ട് 427,000 പേരാണ് അവിടുത്തെ ജനസംഖ്യ. ഭൂരിഭാഗം ജനങ്ങളും മുസ്ലിങ്ങളാണ്. ഏതാണ്ട് 25 അറ്റോളുകളാണ്. അറ്റോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആർക്കിപ്പലാഗോ, ചെറിയ ചെറിയ ദ്വീപ സമൂഹ പവിഴപ്പുറ്റുകളുടെ സമൂഹമാണിത്. അതിൻ്റെ ഒരു ശരാശരി ഉയരം എന്ന് പറയുന്നത് ഏതാണ്ട് 3 അടിയാണ്. 3 അടി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാനൊരു 6 അടി ഉണ്ടെങ്കിൽ എൻ്റെ പകുതി പൊക്കമാണ് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി ഉള്ളത്. ഏറ്റവും പൊക്കം കൂടിയ മാൽദ്വീപ്സിൻ്റെ പ്രദേശത്തിൻ്റെ പൊക്കം സീ ലെവലിൽ നിന്ന് ഏതാണ്ട് 2.6 അടിയാണ്, അല്ല 6 മീറ്ററാണ്, 2.6 മീറ്റർ. അതാണ് ഏറ്റവും പൊക്കമുള്ള അവിടുത്തെ കുന്നെന്ന് പറയുന്നത് ഇത്രയും ഉണ്ടാവും, അതാണ് ഇവിടുത്തെ കുന്ന്. മാൽദ്വീപ്സ് മിക്കവാറും 2070 ആവുമ്പോഴത്തേക്ക് പൂർണ്ണമായും വെള്ളത്തിനടിയിലാവും ആഗോളതാപനം മൂലം. ടെമ്പറേച്ചർ കൂടിക്കൂടി വരികയാണ്. ഈ 427,000 പേര് അന്നൊരു 1,000,000 പേരുണ്ടാകുമെന്ന് കരുതുക, അവരെവിടെ പോകും? നമ്മളൊരു പുതിയ ഒരു ജനവിഭാഗത്തെ കാണാൻ പോവുകയാണ്, ക്ലൈമറ്റ് റെഫ്യൂജീസ് എന്നാണ് പറയുക, കാലാവസ്ഥ അഭയാർത്ഥികൾ. ഒന്നും രണ്ടും ഒന്നുമല്ല, 2100 ആകുമ്പോൾ ഏതാണ്ട് 200 കോടി കാലാവസ്ഥ അഭയാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. തൊട്ടടുത്തുള്ളൊരു രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൻ്റെ 2050 ആകുമ്പോഴത്തേക്കും ഏതാണ്ട് 10 മുതൽ 20% വരെ സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലാണ്. ഒന്നും ചെയ്യേണ്ട, കാലാവസ്ഥ വ്യതിയാനം, ആഗോളതാപനം. ഇത് കോപ്പൻഹേഗിൽ UN സമ്മിറ്റ് നടക്കുമ്പോൾ, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള സമ്മിറ്റ് നടക്കുമ്പോൾ അവരെ ബോധവൽക്കരിക്കാനായിട്ടും അവരോട് അഭ്യർത്ഥിക്കാനുമായിട്ട് മാലി ഗവൺമെൻറ്റിൻ്റെ അവരുടെ സർക്കാരിൻ്റെ ക്യാബിനറ്റ് അംഗങ്ങളെല്ലാം തന്നെ അണ്ടർഗ്രൗണ്ട് അണ്ടർ വാട്ടർ പോയിട്ട് ഈ സ്കൂബ ഇതൊക്കെ വെച്ചിട്ട് അവരവിടെ ഇരുന്ന് പ്ലാസ്റ്റിക് പോലെ ഫോമാറ്റ് ചെയ്തിട്ടുള്ള പേപ്പറിൽ ഒപ്പിടുന്നു, ക്യാബിനറ്റ് കൂടുന്നു, ഇത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നു, ലോകം അറിയണം, ഞങ്ങൾ മുങ്ങുന്ന ജനതയാണ്, ഈ രാജ്യം ഇതാ മുങ്ങാൻ പോകുന്നു, ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ എന്ന് വിളിച്ചു പറയുന്നു. അവരുടെ പ്രസിഡൻ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിന് സമാനമായ ഒന്ന് ഈ അടുത്തറെ ഓക്കി ദുരന്തത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഇഴിഞ്ഞങ്കടപ്പുറത്ത് നടന്നതായിട്ട് നിങ്ങൾ കണ്ട്. കുറേ ആൾക്കാർ അതും കഴിഞ്ഞ് അവിടെയും കഴിഞ്ഞിട്ട് കുറേ ബൈബിളിലെ ഒരു വരി എടുത്തുകൊണ്ട് പോയി താഴെ പോയി പ്രാർത്ഥന നടത്തി കണ്ടിരുന്നു. അതും ഇതുമായിട്ടൊക്കെ വലിയ വ്യത്യാസമുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കർമ്മമാണ്.
ഇത് വാം ചെയ്യുന്നു എന്നുള്ളതിന് എന്താണ് അടിസ്ഥാനം? ഒരുപാട് കാര്യം. ഒന്ന്, ലോകമെമ്പാടും ഈ പകൽ നില താപനില അല്ലെങ്കിൽ രാത്രി നില താപനില ഉപരിതല താപനില അളക്കുന്ന സ്റ്റേഷൻസ് ഉണ്ട്, ലോകമെമ്പാടും ഉണ്ട്. അവരെല്ലാം പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ, അതായത് ഈ അന്തരീക്ഷം ട്രോപ്പോസ്ഫിയറിൻ്റെ താപനില കൂടി വരുന്നു. അപ്പം അതിനകത്തൊരു പ്രശ്നമുള്ളത്, ചില ആൾക്കാർ പറയും ഇത് പലതരം റീഡിങ്സ് ആവാം, പല പല സ്റ്റേഷൻസ് ആവാം. ഇപ്പം നഗരങ്ങളിലെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സ്റ്റേഷനാണെങ്കിൽ നഗരങ്ങളിൽ സ്വാഭാവികമായിട്ട് ഹ്യൂമൻ ആക്ടിവിറ്റി കൂടുതലാണ്, ബൾബ് കൂടുതലാണ്, മറ്റേതാണ് മറിച്ചതാണ്, കാർബൺ ഈ ഫോസിലിൻ്റെ യൂസേജ് കൂടുതലാണ്, അപ്പോൾ അവിടെ താപനില കൂടുതലായിരിക്കും. അപ്പം അവിടെ നിന്ന് വരുന്നൊരു സ്റ്റേഷനിലെ കണക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഐലൻഡ് എഫക്റ്റ് എന്ന് പറയും. അങ്ങനെ അതുപോലെ ചിലരുടെ മെഷീൻ ശരിയായിരിക്കില്ല, പിന്നെ ചില അടുത്താണെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞതായിട്ട് ചില സ്റ്റേഷനിൽ കാണിക്കുന്നില്ലേ എന്നൊക്കെ ആളുകൾ പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്ലോബൽ ടെമ്പറേച്ചർ ആവറേജ് എടുക്കുമ്പോൾ പല പല ന്യായങ്ങൾ പറയാം. പക്ഷേ അടിസ്ഥാനപരമായി കൂടുതൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഗ്രാഫ്, കുറേ ഗ്രാഫുകളൊക്കെ വേണ്ടി വരും, എൻ്റെ സാധാരണയുള്ള ക്ലാസ്സുകളിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതായത് സമുദ്രത്തിലും ഉപരിതലത്തിലും, ഭൂമിയുടെ ഉപരിതലത്തിലുമുള്ള താപനിലയുടെ വ്യത്യാസം 1880 മുതൽ താപനില കൂടുന്നത് നോക്കുക, 1.5 ഡിഗ്രി സെൽഷ്യസ് വർധനമുണ്ട് ആവറേജ്. അത് ചെറിയൊരു വർധനമല്ല, 1.5 ഡിഗ്രി സെൽഷ്യസ്, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും അത്രയേ ഉള്ളൂ, അങ്ങനെയല്ല. ലക്ഷക്കണക്കിന് സ്ക്വയർ കിലോമീറ്റേഴ്സിലെ ഐസ് ഉരുക്കാൻ ഈ ടെമ്പറേച്ചർ വ്യതിയാനം മതിയാകും എന്നുള്ളതാണ്. അത്രയും ഐസ് ഉരുക്കി കടൽ വന്നു കഴിഞ്ഞാൽ കടൽ നിരപ്പ് ഉയരുകയും, കടൽ നിരപ്പ് ഉയരുമ്പോൾ ഒരുപാട് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും അവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ പലായനം ചെയ്യുകയും അവിടെയുള്ള കൃഷി നശിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇത് ഇറിവേഴ്സിബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 150 വർഷത്തെ ചരിത്രമാണ്, കഴിഞ്ഞ 40 വർഷമായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്നുള്ളത്. ഇതാണ് ഈ രണ്ട് ഗ്രാഫുകൾ, കണക്ക് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കൂടുക തന്നെയാണ്. ഈ കൂടുക തന്നെയാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ആർക്കും ഇല്ല. ഇനി രണ്ട് രീതിയിലാണ് നമ്മൾ അന്തരീക്ഷതമായ ട്രോപ്പോസ്ഫിയർ, ഒരു 18 കിലോമീറ്റർ വരെ പൊക്കത്തിൽ ഏറ്റവും 75% അന്തരീക്ഷത്തിൻ്റെ പിണ്ഡം ഈ താഴെയുള്ള അടിയിലാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അതിൻ്റെ മേളിൽ സ്ട്രാറ്റോസ്ഫിയർ. ഇപ്പോൾ ഉപഗ്രഹങ്ങളിൽ നിന്നൊക്കെ ഇൻഫ്രാറെഡ് വികിരണങ്ങളുടെ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ അവർ കണ്ടെത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ട്രോപ്പോസ്ഫിയർ ഓഫ് ദ ഈസ് വാമിംഗ് ആൻഡ് ദ സ്ട്രാറ്റോസ്ഫിയർ ഈസ് കൂളിംഗ് എന്നാണ്. താഴെയുള്ള തട്ട്, അതായത് നമ്മളൊക്കെ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും 18 കിലോമീറ്റർ ഉയരം എന്നാലോചിക്കുക, വിമാനങ്ങളൊക്കെ അതിനുള്ളിലാണ് പറക്കുന്നത് കേട്ടോ, 18 ഇവിടുന്ന് 18 കിലോമീറ്റർ പൊക്കം, 18 അല്ലെ 20 കിലോമീറ്റർ. അതിന് ട്രോപ്പോപോസ് എന്ന് പറയുന്ന സ്ട്രാറ്റോസ്ഫിയറിനും ട്രോപ്പോസ്ഫിയറിനും ഇടയ്ക്കുള്ള ഒരു തലമുണ്ട്. അപ്പം അവിടെ ചൂട് കൂടുന്നു, അതേസമയം സ്ട്രാറ്റോസ്ഫിയറിൽ ചൂട് കുറയുകയാണ് ചെയ്യുന്നത്. ചൂട് കുറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമുക്കറിയാം സൂര്യപ്രകാശം ഇങ്ങോട്ട് വീഴുമ്പോൾ ശരിക്കും അന്തരീക്ഷത്തെ എങ്ങനെയാണ് ചൂട് പിടിപ്പിക്കുന്നത്, നേരിട്ടിങ്ങ് വരികയാണ്. നമ്മളുടെ അന്തരീക്ഷത്തിന് പല തലങ്ങളുണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, സോറി ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്, അയണോസ്ഫിയർ ഉണ്ട്, മെസോസ്ഫിയർ ഉണ്ട്, ഇങ്ങനെ പല പല തലങ്ങളുണ്ട്. അത് നമ്മളുടെ ഒരു കണക്കാണ്. അത് ഈ അതിൻ്റെ വികിരണ രീതികളും അത് ലൈറ്റിനെ പ്രതിഫലിപ്പിക്കുന്ന രീതികളൊക്കെ വെച്ചുകൊണ്ട് ഉപഗ്രഹങ്ങളിലൂടെ ചിത്രം എടുക്കാന്നുണ്ട്, ലേയേഴ്സായിട്ട് തന്നെ കാണപ്പെടുക. അതിൻ്റെ ഇടയ്ക്കുള്ള ചില ഈ എന്താ ട്രാൻസിഷണൽ ലേയേഴ്സും ഉണ്ടാവും. ഇതിങ്ങനെ ഒരു ഇത് കിട്ടുന്നതാണ്, കാരണം എങ്ങനെയാണ് അതിലൂടെ പ്രകാശവും മറ്റ് വികിരണങ്ങളൊക്കെ പോകുന്നതും അതിൻ്റെ ഡെൻസിറ്റി, കണ്ടൻറ്റ്, സ്വഭാവം, ടെമ്പറേച്ചറൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഈ ലേയേഴ്സ് ഉണ്ടാകുന്നത്. നല്ല ഇങ്ങനെ അടിക്കടിക്ക് വെച്ചിട്ടുണ്ടെന്നല്ല. അപ്പം സൂര്യപ്രകാശം, സോളാർ റേഡിയേഷൻ, ഈ 13 ഐറ്റംസ് ഉണ്ടല്ലോ, എക്സ്റേയും മറ്റേ ഗാമ റേസും വിസിബിൾ സ്പെക്ട്രവും എല്ലാം കൂടെ ചേർന്ന് ഈ സാധനം വരുമ്പം ഈ അന്തരീക്ഷത്തെ യഥാർത്ഥത്തിൽ അത് ചൂട് പിടിപ്പിക്കുന്നില്ല. കാരണം മേളിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരുപാട് മേളിൽ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ചൂട് കുറയുകയാണ് ചെയ്യുന്നത്. ഊട്ടിയിൽ പോകുമ്പോൾ ചൂട് കുറയുന്നു അല്ലേ, നമ്മൾ പറയും ഊട്ടി അല്ലേ കൂടുതൽ സൂര്യൻ അടുത്ത് നിൽക്കുന്നത്. മേളിലോട്ട് മേളിലോട്ട് നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്തവർക്ക് അറിയാൻ കഴിയും, വിമാനത്തിൻ്റെ നിങ്ങൾ ആ മോണിറ്ററിൽ നോക്കുകയാണെന്നുണ്ട്, ഇപ്പോൾ വിദേശ യാത്രകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ടിലൊരു മോണിറ്റർ ഉണ്ടാവും, അതിനകത്ത് അപ്പോൾ ഉള്ള താപനില എഴുതിയിരിക്കുന്നത് -47 ഡിഗ്രി -57 ഡിഗ്രി ഒക്കെയാണ്. നിങ്ങൾ താഴെ ഉള്ളതിനേക്കാൾ എത്രയുമാണ്, മൈനസ് എന്ന് പറയുമ്പോൾ അത്രയും പോവുകയാണ്. അവിടുത്തെ താപനില അതാണ്, -147 ഡിഗ്രി ഒക്കെ ആയിരിക്കും കുറേ കൂടെ ഒക്കെ മേളിൽ ചെല്ലുമ്പോൾ. അത് കഴിഞ്ഞിട്ട് കുറേച്ചൂടെ വാമായിട്ടുള്ള ഏരിയാസ് പിന്നെ വരാം, ഇങ്ങനെ അട്ടി അട്ടിയായിട്ട് പല രീതിയിൽ ഇങ്ങനെ മാറി മാറി വരികയാണ്. എന്തുകൊണ്ടാണ് ഉയർന്ന പ്രദേശങ്ങളിൽ ചൂട് കുറയുന്നത്? അത് ഒരു കൗണ്ടർ ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള ഒരാശയമാണ്. സാറേ, നമ്മൾ കരുതുന്നത് ഒരു വിളക്കിനോട് അടുത്തിരിക്കുമ്പോൾ കൂടുതൽ ചൂട് കിട്ടുകയും വിളക്കിൽ നിന്ന് അകലുമ്പോൾ ചൂട് കുറയുകയും ചെയ്യണമെന്നാണ്. ഇവിടെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചൂട് കുറയുകയും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ ചൂട് കൂടുകയും ചെയ്യണം. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്,
ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ വായുവിൻ്റെ ഡെൻസിറ്റി, അന്തരീക്ഷത്തിൻ്റെ ഡെൻസിറ്റി വലിയ തോതിൽ കുറയും. ഇപ്പോൾ ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഇതോ അവിടെ ഒരു മോളിക്യൂളാണ്. ഇത് പിടിച്ചു നിർത്താൻ, ഈ ഹീറ്റ് ട്രാപ്പ് ചെയ്യാനായിട്ടൊരു ഒരു ശേഷിയില്ല. അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള എയറിലൂടെ ഹീറ്റ് നേരെ ഇങ്ങ് പോരും. നേരെ ഇങ്ങ് പോയിട്ട് എന്ത് ചെയ്യും, തറയെ വന്നിടിക്കും. പാറക്കെട്ടുകളിലേക്കും മണലുകളിലും പ്രതലങ്ങളിലും സമുദ്രങ്ങളിലൊക്കെ വന്നിരിക്കും. സമുദ്രങ്ങളിൽ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ അത് മിക്കവാറും കണ്ട് നല്ല തോതിൽ അങ്ങ് അബ്സോർവ് ചെയ്യും. സമയം പ്രതലത്തിൽ വന്ന് തട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ഹീറ്റിൽ ഇൻഫ്രാറെഡ് എന്ന് പറയുന്ന ഒരു റേസ് ഉണ്ട്. ഇൻഫ്രാറെഡാണ് ശരിക്കും സൂര്യപ്രകാശത്തിൻ്റെ ചൂട്. മറ്റ് റേസും ഉണ്ട് എങ്കിലും പ്രധാനമായിട്ട് സൂര്യപ്രകാശത്തിൻ്റെ ചൂട് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡാണ്. അതുകൊണ്ടാണ് ഗ്രഹണ സമയത്തൊക്കെ നമ്മൾ സൂര്യനെ നോക്കരുത് എന്ന് പറയുന്നത്. കാര്യം സൂര്യൻ്റെ പെട്ടെന്ന് ഇങ്ങനെ ആ നിഴലിൽ നിന്ന് പുറത്ത് വരുന്ന, സൂര്യനിൽ നിന്ന് ചിതറി വരുന്ന രശ്മികൾ നേരിട്ട് നമ്മുടെ കണ്ണിലേക്ക്, റെറ്റിനയിലേക്ക് പതിക്കുകയും നമ്മുടെ കണ്ണിൻ്റെ റെറ്റിന പൊള്ളിപ്പോകാൻ സാധ്യത. കാര്യം നമ്മളൊരിക്കലും സൂര്യനെ നേരിട്ട് നോക്കാറില്ല, നമുക്കങ്ങനെ ഒരു ട്രെയിനിങ് ഇല്ല, നമ്മളതിന് പ്രിപ്പയർഡും അല്ല. പക്ഷേ ഗ്രഹണ സമയത്ത് നോക്കുമ്പോൾ സംഭവിക്കുന്നത്, ചന്ദ്രൻ്റെ കുന്നുകളുടെ ഇടയിലൊക്കെ, വലിയ കുന്നുകളൊക്കെ ഉണ്ട്, അതിനിടയിലൂടെ ചന്ദ്രൻ ഇങ്ങനൊന്ന് മാറുമ്പോൾ ഈ സാധനം വെടിച്ചില്ല് പോലെ വരും. ഇൻഫ്രാറെഡ് വന്ന് നമ്മുടെ കണ്ണിനെ കരിച്ചു കളയും. അങ്ങനെയാണ്, അതാണ് അതിനകത്തൊരു പ്രശ്നം. അപ്പം ഈ ഇൻഫ്രാറെഡ് തിരിച്ചു പോകും. തിരിച്ചു പോകുന്ന ഇൻഫ്രാറെഡിനെ ചില വാതകങ്ങൾ ട്രാപ്പ് ചെയ്തെടുക്കും. അങ്ങനെയുള്ള വാതകങ്ങളെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് വാതകങ്ങൾ എന്ന് പറയുന്നത്, ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മെത്തൈൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, നീരാവി. അത് വെള്ളം തന്നെയാണെങ്കിലും ഗ്യാഷ്യസ് ആയിട്ട് നിൽക്കുമ്പം അതും ട്രാപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ട്രാപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു 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 എന്താ പറയുക, ഒരു പുതപ്പ് പോലെ അത് വർക്ക് ചെയ്യും. ഭൂമിയിൽ തട്ടി സൂര്യപ്രകാശം പ്രതിഫലിച്ചു പോകുന്ന ഇൻഫ്രാറെഡ് റേസ് ഉൾപ്പെടെയുള്ള താപത്തെ ഈ ഗ്യാസുകൾ പിടിച്ചു നിർത്തും. പിടിച്ചു നിർത്തിയിട്ട് നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിപ്പിക്കും. ഇപ്പോൾ ഒരു ചൂടുണ്ടല്ലോ ഇവിടെ, പുറത്തിറങ്ങിയ ചൂട്, അത് യഥാർത്ഥത്തിലുള്ളത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമുക്കുള്ളതുകൊണ്ടാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇല്ലെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ആ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മൈനസ് ആയിരിക്കും. വിശ്വസിക്കാൻ പറ്റില്ല, അതൊരു അനുഗ്രഹമാണ് ഒരർത്ഥത്തിൽ. അതേസമയം തന്നെ അതാണൊരു പ്രശ്നം. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ അന്തരീക്ഷം ചൂട് കൂടും, കാര്യം ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പം ഈ ഉപഗ്രഹങ്ങളിൽ നിന്നൊക്കെ നോക്കുന്നവർ എന്തുകൊണ്ടാണ് സ്ട്രാറ്റോസ്ഫിയർ കൂളായിട്ട് തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫ്രാറെഡ് മേലോട്ട് ചെന്നിട്ട് പുറത്തോട്ട് പോകുന്നില്ല, തിരിച്ചിഞ്ഞ് പറയുകയാണ്. അപ്പം സ്ട്രാറ്റോസ്ഫിയർ കൂൾ പിന്നെ കോൾഡാണ്, ട്രോപ്പോസ്ഫിയർ ചൂട് പിടിക്കും. ഇതാണ് ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന ഇത്. അതുപോലെ തന്നെ ഈ ചൂട് കൂടുന്നിടത്ത് വേറെയും പ്രശ്നമുണ്ട്, അല്ല പിന്നെ ഉയരം കൂടുന്നതനുസരിച്ച് മർദ്ദം കുറയും. മർദ്ദം കുറയുമ്പോൾ നിങ്ങൾ ഈ ഇപ്പോൾ ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒളിമ്പിക്സിനൊക്കെ പോകുന്നതിന് മുമ്പ് ആളുകൾ പോയി പരിശീലനം നടത്താറുണ്ട് പർവ്വത പ്രദേശങ്ങളിൽ. ഇപ്പോൾ ബൊളീവിയയിലെ തന്നെ ഒരു സ്റ്റേഡിയം ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്, ലാപ്പാസിലൊരു സ്റ്റേഡിയം. അവിടെ പോയി ഫുട്ബോൾ കളിക്കണമെങ്കിൽ ബ്രസീലൊക്കെ ഉൾപ്പെടെയുള്ള പല താരങ്ങളും അവർ ഒരാഴ്ച രണ്ടാഴ്ച പർവ്വത പ്രദേശങ്ങളിൽ പോയി പരിശീലനം നടത്തിയിട്ട് അല്ലെങ്കിൽ ഉയർന്ന ആൾട്ടിറ്റ്യൂഡിൽ പോയി പരിശീലനം നടത്തിയതിന് ശേഷമേ അവർ കളിക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് പോലും കളിക്കാൻ പറ്റത്തില്ല, ശ്വാസം കിട്ടില്ല, ഓക്സിജൻ കുറവാണ്. അപ്പം വലിച്ചു കഴിഞ്ഞാൽ വരില്ല, കാസരോഗികളക്ക് ഇരിക്കേണ്ടി വരും. അപ്പം അവിടെ കുറേ നാൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളുടെ ശരീരത്തിന് ഒരു സ്വന്തമായിട്ടുള്ള ഒരു പ്രതിരോധ ശേഷി ഉണ്ട്. ഓക്സിജൻ്റെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ RBC എണ്ണം കൂട്ടുന്ന ഒരു രീതിയാണ്. RBC എണ്ണം കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഓക്സിജൻ കോശത്തിലേക്കും കലകളിലേക്കും എത്തിക്കാൻ സാധിക്കും. അത് ശരീരം ഓട്ടോമാറ്റിക്കലി കൂട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു പർവ്വതപ്രദേശത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം കൂടുതൽ ഓക്സിജൻ തേടി കൂടുതൽ RBC എണ്ണം നാച്ചുറലായിട്ട് വർദ്ധിപ്പിക്കും. എന്നിട്ട് നിങ്ങൾ താഴെ ഇറങ്ങി വന്ന് സീ ലെവലിൽ കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണക്കത്തില്ല, ഭയങ്കര എനർജി ആയിരിക്കും. ഒരു 10-20 ദിവസം അത് നിൽക്കും. ഈ കളിക്കാരെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ചെയ്യുന്നതിന് പകരം ഇതേ സാധനം കുത്തിവെച്ച് ഉണ്ടാക്കാം, മനസ്സിലായില്ലേ? ഈ പറയുന്ന എറിത്രോപോയിറ്റീൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതൊരു ഹോർമോൺ ഉണ്ട്. ആ ഹോർമോൺ കുത്തിവെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഭയങ്കര എനർജി ആയിരിക്കും. അതായത് ശരീരം സ്വാഭാവികമായി ചെയ്യുന്നൊരു കാര്യം സിന്തറ്റിക്കലായിട്ട് ചെയ്യുന്നതാണ് പലപ്പോഴും പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ്സ് ആയിട്ട് മാറുന്നത്, മനസ്സിലായി? ഇത് ഞാൻ പറഞ്ഞു വന്നത് മേളിലോട്ട് പോകും തോറും തണുപ്പും ആയിരിക്കും, മർദ്ദവും കുറവായിരിക്കും, ശ്വസിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടാവും. ഈ വാമിംഗ് ഉണ്ടോ, ലോകത്ത് 2 അഭിപ്രായമുണ്ട്. വാമിംഗ് ഉണ്ട് എന്ന് പറയുന്നവർ പോലും വാമിംഗ് ഒരു പ്രശ്നമല്ല എന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയും വാമിംഗ് ഉണ്ട്, അത് പക്ഷേ അത് നമ്മൾ മൂലമല്ല ഉണ്ടാകുന്നത്, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. പണ്ടേ ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഐസ് ഏജസ് വന്നിട്ടുണ്ട്, 5 പ്രധാനപ്പെട്ട ഐസ് ഏജസ് വന്നിട്ടുണ്ട്. അന്ന് മനുഷ്യനുണ്ടായിരുന്നോ?
കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ 1924 പ്രളയം ഉണ്ടായിരുന്നപ്പോൾ എത്ര ഡാമുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതുപോലെ ഇവിടെ ഭൂമിയിലെ അന്തരീക്ഷത്തിലുള്ള മാറ്റങ്ങൾ നിരന്തരമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. മനുഷ്യനുള്ളപ്പോഴും അവൻ്റെ ഇടപെടലുള്ളപ്പോഴും അവൻ വരുന്നതിന് മുമ്പും ഇവിടെ ഇതൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ താഴ്വരകളും മരങ്ങളും പർവ്വതങ്ങളും ഒക്കെ ഉണ്ടായത്? ഈ പ്രകൃതിയിലുള്ള മാറ്റങ്ങളാണ്. മഴ, മഞ്ഞുവീഴ്ച, കാറ്റ്, വോൾക്കാനോ, ഈ സാധനങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഗ്രാമറാണ്, ബേസിക് ഗ്രാമറാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ വാമിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞത്? 1850 ഏതാണ്ട് 1.1 ഡിഗ്രി സെൽഷ്യസ് ടോട്ടൽ ആവറേജ് ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടെന്നാണ് നമ്മൾ വെതർ ബലൂൺസിലൂടെയും അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിലൂടെയും ലോകമെമ്പാടും അംഗീകരിച്ച കാര്യം. കഴിഞ്ഞ ലോകത്ത് ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കപ്പെട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഒരു വർഷം ടെമ്പറേച്ചറിൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ വന്നിട്ടുള്ള 17 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 16 2001 ശേഷമാണെന്നുള്ളത്. അതായത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ താപനില റെക്കോർഡ് ചെയ്തിട്ടുള്ള 17 വർഷങ്ങൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 16 2001 ശേഷമാണ്. ഇതൊരു ഇൻഡിക്കേറ്റർ അല്ലേ എന്നുള്ളതാണ്. അതാണ് ആദ്യം നിങ്ങൾ ദ ടോപ്പ് 10 വാമസ്റ്റ് ഇയേഴ്സ്. ഇതൊക്കെ പല പല ഏജൻസികൾ നടത്തുന്നതാണ്. ഇതിൻ്റെ ഒരു മെറ്റാ അനാലിസിസും ഒരു കൺക്ലൂഷനുമായിട്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ ഇതെല്ലാം അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ ടെമ്പറേച്ചർ കയറി നോക്കുക, പല പല ഏജൻസീസാണ്, GIESS, ഹാർട്ട്ക്രട്ട്, NOAA, ഇവരെല്ലാം എടുക്കുന്ന കണക്കനുസരിച്ചും ഗ്ലോബൽ ടെമ്പറേച്ചർ കയറി പോവുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് ടേം വേഴ്സസ് ലോങ് ടേം വേഴ്സസ്, ഇത് തന്നെ നോക്കുക. ടെമ്പറേച്ചർ എപ്പോഴും താഴോട്ടും മേലോട്ടും ഫ്ലക്ച്വേഷൻ ഇറാറ്റിക് ആയിട്ടുണ്ടെങ്കിലും അതിൻ്റെ കോഴ്സ് മേളിലോട്ട് തന്നെയാണ്. ടെമ്പറേച്ചർ കൂടുന്നു, താപനില വർദ്ധിക്കുന്നു, അതിനകത്ത് ഒരു സംശയമില്ല എന്നുള്ളതാണ്. ഈ ഞാൻ ബംഗ്ലാദേശിൻ്റെ കാര്യം പറഞ്ഞു, ബംഗ്ലാദേശിൽ 2050 20% സ്ഥലങ്ങൾ വെള്ളത്തിൽ പോകുമെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യുന്ന പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 3 മുതൽ 5 കോടി ആൾക്കാർ. 5 കോടി ഇവരെടുത്ത് പുതക്കിപ്പിക്കുന്ന കോടിയല്ല, 5 കോടി ആൾക്കാർ. അവരെവിടെ പോകും? ഇന്ത്യയിലേക്കല്ലേ വരാൻ പറ്റൂ, കടലിൽ ചാടാൻ പറ്റൂ. ഇപ്പോൾ തന്നെ ആസാം പോലെയുള്ള പ്രദേശങ്ങളിലുള്ള പ്രശ്നം. ഈ 3 മുതൽ 5 കോടി ആൾക്കാർ 2050 2070 പീരീഡിൽ ഇന്ത്യയിലേക്ക് വരും. അല്ല പിന്നെ ഇവരെ കൂടെ എന്തായാലും ബർമയൊന്നും എടുക്കില്ലല്ലോ. ബർമയിൽ ഇപ്പോൾ രോഹിംഗ്യ അല്ലെ, രോഹിംഗ്യ എന്ന് പറയുന്ന അവരുടെ കാര്യം തന്നെ അവർ ബംഗ്ലാദേശിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇതൊരു വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് വലിയ വലിയൊരു പ്രശ്നമാണിത്. ഈ മാലിദ്വീപ്സുകാർ തന്നെ ഇപ്പോൾ തന്നെ സ്ഥലങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അവർ ഓസ്ട്രേലിയയിലൊക്കെ സ്ഥലം വാങ്ങിച്ചിട്ട് ധനികരുണ്ട് മാലിദ്വീപ്സിലുള്ളവർ. അവർ ഉറപ്പാണ് അവരുടെ രാജ്യം മുങ്ങിപ്പോവും. ഞാൻ പറഞ്ഞില്ല ഏറ്റവും വലിയ വിവരം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ശരാശരി വിവരം സമുദ്രകപ്പിന് ഇത്രയും. അത് ഇതൊക്കെ പൊങ്ങി വരുന്ന സാധനങ്ങളാണ്. ഇടയ്ക്ക് ഈ സെയ്സ്മിക് ആക്ടിവിറ്റീസ് വഴിയൊക്കെ പവിഴപ്പുറ്റുകളായിട്ട് പൊങ്ങി വരുന്ന സാധനമാണ്. അതൊന്നും കൂടുതൽ നാളെ നിൽക്കില്ല. ഇത് തുവാലു എന്ന് പറയുന്ന രാജ്യം, ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ 1187 രാജ്യമായിട്ട് UNൽ വന്നു തുവാലു എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യത്തെ ഒരു പെൺകെട്ടി, ഈ രാജ്യം മൊത്തം വെള്ളത്തിനടി പോകും. ഇതൊരു ഐലൻഡാണ്, ആർക്കിപ്പലാഗയാണ്, പവിഴപ്പുറ്റുകളാണ്. ഞാൻ കുറേ ഫാക്ട്സ് വായിക്കാം, നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും ഈ ക്ലൈമറ്റ് എന്ന് പറയുന്ന സാധനം വലിയ രസകരമായ സാധനമല്ല, പക്ഷേ ഇത് നമ്മളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. ആവറേജ് ഗ്ലോബൽ ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് ബൈ 1.1 ഡിഗ്രി സെൽഷ്യസ് സിൻസ് 1880. 1880 ശേഷം ആവറേജ് 1.1 ഡിഗ്രി സെൽഷ്യസ് ലോകമെമ്പാടുമുള്ള ഉപരിതല താപനില വർദ്ധിച്ചിട്ടുണ്ട്. 16 out of 17 ഹോട്ടസ്റ്റ് ഇയേഴ്സ് ആഫ്റ്റർ 2001 ഞാൻ പറഞ്ഞതാണ്. 97% ഓഫ് ദ പേപ്പർ പബ്ലിഷിംഗ് ക്ലൈമറ്റ് സയൻറ്റിസ്റ്റ് അപ്രൂവ് ഓഫ് ആന്ത്രോപ്പോജനിക് ഗ്ലോബൽ വാർമിംഗ്. ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ എടുത്തു കഴിഞ്ഞാൽ ഡിവിഷൻ ഉണ്ടാവാം, ഭിന്ന അഭിപ്രായം ഉണ്ടാവാം. പക്ഷേ ക്ലൈമറ്റ് സയൻറ്റിസ്റ്റുകൾ എന്ന് പറയുന്ന പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുള്ള പിയർ റിവ്യൂഡ് ആയിട്ടുള്ള പേപ്പറുകൾ പബ്ലിഷ് ചെയ്ത് അതിനകത്ത് ആർട്ടിക്കിൾസ് എഴുതി ആ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 100 സയൻറ്റിസ്റ്റുകളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 97.1% സയൻറ്റിസ്റ്റുകളും പറയുന്നുണ്ട് ഗ്ലോബൽ വാർമിംഗ് യാഥാർത്ഥ്യമാണ്. അല്ല, മോഡിയും ട്രംപും പറയുന്നതുകൊണ്ട് ഇതൊക്കെ കഥകളോ മിത്തുകളോ കെട്ടുകഥകളോ ഒന്നുമല്ല, യഥാർത്ഥ സയൻറ്റിസ്റ്റുകൾ പറയുന്നു. ദൻ വേറൊരു പ്രൊപ്പോസിഷനോട് പറഞ്ഞുതരാം. ഇഫ് ഐസ് ഇൻ ആർട്ടിക്, അന്റാർട്ടിക്, ഗ്രീൻലാൻഡ് ആൻഡ് ഗ്ലേസിയസ് ആർ മെൽറ്റഡ്, സീ ലെവൽ വിൽ റൈസ് ബൈ 68.3 meters. എന്താണ് വാർമിംഗ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്? ഐസ്, ധ്രുവങ്ങളിലെ ഐസ് ഉരുകുക, ഗ്ലേസിയേഴ്സ് ഉരുകി വരിക, മനസ്സിലായില്ലേ? ഐസ് കാവിംഗ് എന്ന് പറയും. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ മൊത്തം ഐസ്, ഇപ്പോൾ ഉള്ള ഐസുകളെല്ലാം ഉരുകുക എന്നിരിക്കട്ടെ, സപ്പോസ് അത് സംഭവിക്കാം. ആർട്ടിക് എന്നൊക്കെ പറയുന്നിടത്ത്
ഐസ് ഇല്ലാതെ വരാൻ, ഐസ് മലകൾ ഇല്ലാതെ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് ആർട്ടിക് എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്, അന്റാർട്ടിക് എന്ന് പറയുന്നത് ഒരു ഭൂഖണ്ഡമാണ്, ആർട്ടിക് എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. സമുദ്രത്തിന് ചുറ്റുമുള്ള കരയാണെങ്കിൽ ഇവിടെ കരയ്ക്ക് ചുറ്റുമുള്ള സമുദ്രമാണ്, രണ്ടിനും വ്യത്യാസമാണ്. അല്ലാതെ ആർട്ടിക് യഥാർത്ഥത്തിൽ സമുദ്രം തന്നെയാണ്, അന്റാർട്ടിക് ഒരു കരയും. ഇതെല്ലാം ഉരുകയാണെന്നുണ്ടെങ്കിൽ 68.3 meters ആവറേജ് ഭൂമിയിൽ ജലം പോകും. 68 meters എന്നൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു ഇലക്ട്രിക് പോസ്റ്റ് എത്ര വരും? 6 meters, 7 meters. അതിൻ്റെ ഒരു പത്തരട്ടി ലോകമെമ്പാടും വെള്ളം പൊങ്ങി നിൽക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഫൈബർ ബോട്ടുകളും തോണികളും ഈ ലെവലിൽ പോവുകയാണെങ്കിൽ ചിരിക്കാൻ വരട്ടെ, 5000 വർഷത്തിനുള്ളിൽ അത് സംഭവിക്കും. 5000 വർഷത്തിനുള്ളിൽ. അതാണ്, ഇതെല്ലാം കമ്പ്യൂട്ടർ മോഡൽസാണ്. കാരണം പെറുക്കിയെടുക്കാവുന്ന സാധനമല്ല, നമ്മൾ പ്രൊജക്ഷൻസ് ഉണ്ടാക്കുകയാണ്. ഈ പ്രൊജക്ഷൻസൊക്കെ വളരെ, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ പാത്ത് ഫൈൻഡർ ചെന്ന് ചൊവ്വയിൽ ഇറങ്ങുന്നത്, എല്ലാം കമ്പ്യൂട്ടർ മോഡൽ പോലെയാണ്. അത് കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും, അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. 5000 വർഷത്തിനുള്ളിൽ ഇത്രയും സംഭവിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. മുങ്ങിപ്പോകുന്ന രാജ്യങ്ങളാണ്. ന്യൂ ഓർലിയൻസ് കണ്ടില്ലേ, ആംസ്റ്റർഡാം എന്ന് പറയുന്ന നെതർലൻഡ്സിൻ്റെ തലസ്ഥാനം, നെതർലൻഡ്സ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും താഴ്ന്ന പ്രദേശമാണ് നെതർ. അതുപോലെ തന്നെ അലക്സാണ്ട്രിയ ഈജിപ്തിൽ, ലണ്ടനൊക്കെ മിക്കവാറും വെള്ളത്തിനടിയിൽ, ലണ്ടനിന് അന്തർവാഹിനിയിലൂടെ പോകാൻ പറ്റൂ. മുങ്ങിപ്പോകാൻ പോകുന്ന നഗരങ്ങളും വലിയ വലിയ രാജ്യങ്ങളും നമ്മൾ നോക്കുക. ബംഗ്ലാദേശിൻ്റെ കാര്യം പോക്കണം, ഇന്ത്യയിലെ ഗുജറാത്ത് ആ ഭാഗത്തൊക്കെ കടൽ കയറും, ഓസ്ട്രേലിയയിൽ തന്നെ കടൽ കയറും. ഓസ്ട്രേലിയയിൽ ആ ടാസ്മാനിയുടെ വിക്ടോറിയയുടെ ഇടയിലൂടെ ഒരു കടലകത്തേക്ക് കയറും, ഗൾഫ് ഉണ്ടാവും. അതുപോലെ തന്നെ മാൽദ്വീപ്സ്, അലക്സാണ്ട്രിയ, സോളമൻ ഐലൻഡ്സ്, കിരിബാട്ടി ഐലൻഡ്, തുവലു, ഇതൊക്കെ 2050 ആകുമ്പോൾ പോകുന്നതാണ്. തുവലു ഒക്കെ ആ ജനങ്ങളും പോവുകയാണ്, ഇവരെയൊക്കെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം അവരുടെ ആവശ്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ കാലാവസ്ഥ അഭയാർത്ഥികൾ എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം വരാൻ പോവുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, ഇപ്പം തന്നെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇങ്ങനെ പോവുകയാണ്. നിലവിലുള്ള നിരക്കിൽ എ നമ്പർ ഓഫ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഓഫ് കൺക്ലൂഡ് ദാറ്റ് 2 to 2.7 meters റൈസ് ഇൻ ദ സെഞ്ചുറി ഈസ് ഫിസിക്കലി പോസിബിൾ, അല്ല പ്ലോസിബിൾ. അതായത് ഈ നിരക്കിൽ ആഗോളതാപനം വരികയാണെങ്കിൽ 2100 ആകുമ്പോൾ സമുദ്രനിരപ്പ് 2 to 2.7 meters വരെ പൊങ്ങുമെന്നാണ്. 2 to 2.7 meters എന്ന് പറയുന്ന ഇത്രയൊക്കെ വരും, ഇത്രയും ലോകമെമ്പാടും എല്ലായിടത്തും പൊങ്ങുന്നല്ല, ചില ലേക്കുകളിൽ താഴാം, ചില സീയിൽ ഒക്കെ താഴാം, എല്ലായിടത്തും ഒരുമിച്ച് പൊങ്ങുന്നല്ല, പൊതുവിൽ മഹാസമുദ്രങ്ങളിൽ ഇത്രയും പൊങ്ങും, കരയെടുക്കും. വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയൊക്കെയാണ് കടൽ എക്സ്പാൻഡ് ചെയ്യുന്നത്, താപനില കൂടുന്നത്, അല്ലെങ്കിൽ സീ ലെവൽ കൂടുന്നതിന് പ്രധാന കാരണം ഒന്ന് തെർമൽ എക്സ്പാൻഷനാണ്. ചൂട് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം വികസിക്കും, അറിയാമല്ലോ ഏത് വസ്തുവും ചൂട് പിടിക്കുമ്പോൾ വികസിക്കും. നിങ്ങളിപ്പോൾ ഇത്ര അടുത്തിരിക്കുന്നു, തണുപ്പാണെങ്കിൽ അടുത്തിരിക്കും, ചൂടായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കെന്ന് പറയും. ഇതന്നെയാണ് അതിനകത്തുള്ള മോളിക്യൂൾസും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്ലേസിയസ് ഉരുകുന്നു 21%. ഗ്രീൻലാൻഡ് ഉരുകി, ഗ്രീൻലാൻഡും ഇതേ കണക്കൊരു സാധനമാണ്, ഒരു ഫ്ലോട്ടിങ് ഐസ് കട്ടയാണ് ചെരിക്കുന്നത്, 15%. അതുപോലെ അന്റാർട്ടിക്ക ഉരുകുന്നു 8%. പിന്നെ പലപ്പോഴും ഭൂമിയിലേക്ക് വരുന്ന ഹീറ്റ് ഈറ്റ് ചെയ്യുന്ന ആൾ സമുദ്രങ്ങൾ തന്നെയാണ്, മനസ്സിലായി. അതുകൊണ്ട് എന്ത് ചെയ്യും, സമുദ്രത്തിൻ്റെ ഉപരിതലം ചൂട് പിടിക്കും. ചൂട് പിടിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുണ്ടെങ്കിൽ അവിടെ കാർബോണിക് ആക്സിഡ് ആസിഡ് കൂടുതലുണ്ടാവും. കാർബോണിക് ആസിഡ് കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ അസിഡിറ്റി കൂടും. അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ പല പല അറ്റോളുകളും പല പല കോറൽ റീഫുകളും ബ്ലീച്ച്, അതായത് ഉദാഹരണമായിട്ട് ദ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലൊരു കോറൽ റീഫുണ്ട്, നമ്മുടെ രാമസേതുവിൻ്റെ അളിയൻ, അതിനേക്കാളൊക്കെ വളരെ വലിയ സാധനം. അത് മൊത്തം അതിനകത്തുള്ള ജീവികളെല്ലാം പോയിരിക്കുകയാണ്. അതിനകത്ത് ഒരു എന്താ പറയുക, ഒരു മൃതശരീരം പോലെ ആയിട്ടുണ്ട്. ബ്ലീച്ചിങ് ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരികയാണ്. അസിഡിറ്റി കൂടുന്നതാണ്, അസിഡിറ്റി കൂടാൻ കാരണം താപനില കൂടുന്നതാണ്. താപനില കൂടിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് മിക്കവാറും കാർബൺ ആസിഡായിട്ട് മാറും. ആസിഡ് വരുമ്പോൾ സാധാരണ വെള്ളത്തിൻ്റെ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 8 ഒരുപാട് മേളി വരേണ്ടതാണ്. ഇപ്പോൾ പല സമുദ്രങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ 8.3 ഒക്കെയാണ്, മനസ്സിലായില്ല. 7 ആണല്ലോ വെള്ളം, 7 താഴെ ആസിഡും 7 മേളിൽ ബേസുമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സമുദ്രത്തിൻ്റെ പി എച്ച് ഒരുപാട് അപ്പുറം നിൽക്കേണ്ടതാണ്. പക്ഷേ ഇത് ഒരുപാട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഗ്രാജുവലായിട്ട്. മെൽട്ടിങ് ഐസ്, നിങ്ങൾക്കറിയാം ഈ അന്റാർട്ടിക്കയിൽ പെൻഗ്വിൻസ് ഉണ്ട്, പക്ഷേ ആർട്ടിക്കിൽ ഈ ബെയറുണ്ട്, ഈ പോളിലുള്ള ധ്രുവക്കരടി എന്ന് പറയുന്ന സാധനം. പക്ഷേ ധ്രുവക്കരടി ഒരിക്കലും അന്റാർട്ടിക്കയിലില്ല, പെൻഗ്വിൻ അവിടെയില്ല. പെൻഗ്വിനെ ധ്രുവക്കരടി തിന്നത്തൊന്നുമില്ല. ധ്രുവക്കരടി ഭയങ്കര ഇതാണ്. ധ്രുവക്കരടി കണ്ടിട്ടുണ്ടോ എങ്ങനെ ഇത്രയും -degree centigrade ഒരു ജീവി ജീവിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കുക. -24, -54 degree centigrade ഒക്കെയാണ് പുള്ളി ഇറങ്ങി നടക്കുന്നത്. എന്നിട്ട് പുള്ളി ആഹാരം കണ്ടെത്തുന്ന തന്നെ ഈ
വെള്ളം അടിയിലുണ്ട്, ഐസ് മേലുണ്ട്. അപ്പോൾ ഐസ് മുഖം കൊണ്ടോ അല്ലെങ്കിൽ കൈ വെച്ച് അടിച്ച് പൊളിച്ചിട്ടാണ് പൊക്കിയെടുക്കുമ്പോൾ ഇത്രയേ ഉള്ള വലിയൊരു മീൻ കിട്ടും. വാൽറസ് പോലെയുള്ള ജീവികളെ വരെ അറ്റാക്ക് ചെയ്യും ഈ ധ്രുവക്കരടി. ഞാൻ പറഞ്ഞു വന്നത്, ദ സയൻറ്റിസ്റ്റ് ഫ്രോം ദ യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ് ഹാവ് ഫൗണ്ട് ദാറ്റ് ദ മെൽറ്റിംഗ് റേറ്റ് ഇൻ അന്റാർട്ടിക്ക ടു ബി ഓൺലി അറൗണ്ട് തേർഡ് വാട്ട് വാസ് പ്രീവിയസ്ലി പ്രൊജക്റ്റഡ്. രണ്ട് രീതിയിലാണ് ധ്രുവങ്ങൾ ഉരുകുന്നത്. ആർട്ടിക് കൂടുതൽ ഉരുകുന്നു, അന്റാർട്ടിക് നമ്മൾ വിചാരിച്ചത്ര ഉരുകുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ മഞ്ഞ് മലകൾ ഇടിഞ്ഞ് വീഴുന്നതനുസരിച്ച് ഒരു സൈഡിൽ വീഴുന്നു, പക്ഷേ മറ്റേ സൈഡിൽ അത് വീണ്ടും ഉണ്ടായി വരുന്നതുമുണ്ട്. സിമിലർ ബട്ട് ഡിഫറെൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് സമുദ്രത്തിന് ചുറ്റുമുള്ള കരപ്രദേശം, മറ്റേത് കരപ്രദേശത്തിന് ചുറ്റുമുള്ള സമുദ്രം. കൂടുതൽ വിശദീകരിക്കേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ട് അടിച്ചടിച്ച് പോവുകയാണ്. ദെൻ ഓഷ്യൻ ആസിഡിഫിക്കേഷൻ. ഇത് ഞാൻ ഈ കാണിച്ചിരിക്കുന്നതാണ് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്ന കോറൽ റീഫ്സ് ആണ്, നമ്മുടെ രാമസേതുവിൻ്റെയൊക്കെ ഒരു സാധനം. പക്ഷേ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്താണ് നമ്മളുടെ ജനങ്ങളുടെ പ്രതികരണം? നിങ്ങളുടെ മുഖത്തൊക്കെ ഇപ്പോൾ ഉള്ള ഒരു പ്രതികരണത്തിൽ നിന്ന് വലിയ വ്യത്യസ്തമല്ലാത്തൊരു പ്രതികരണമാണ്. കാരണം എന്താണ്? ഓ, ഗ്ലോബൽ വാർമിംഗ്. എന്തോ അത് അട്രോഷ്യസ് ആപ്പതി. അട്രോഷ്യസ് എന്ന് പറഞ്ഞാൽ അറിയാം, ആപ്പതി എന്ന് പറഞ്ഞാൽ നിർവികാരത എന്നാണ് എൻ്റെ അർത്ഥം. ആപ്പതി, സിമ്പതി, എമ്പതി, അലോപ്പതി, തിരുപ്പതി, അങ്ങനെ പല പല പതികളുണ്ട്. പതി എന്ന് പറഞ്ഞാൽ മൈൻഡ് എന്നുള്ളതാണ്. ഡിസീസ് എന്ന് രണ്ടർത്ഥമുണ്ട്, പാത്തോളജിക്കൽ. ചിലർ ചോദിക്കും ഗ്ലോബൽ വാർമിംഗ് ആണോ ക്ലൈമറ്റ് ചേഞ്ച് ആണോ. ചില പറയുമെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്നൊന്നും പറയില്ല, അത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് വല്ലാതെ വരും. കാര്യം വാർമിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ ചൂട് പിടിച്ച് വരുന്നു, ആ ക്ലൈമറ്റ് ചേഞ്ച്, ഒരു ചേഞ്ച് എന്നുള്ളത് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. സംഗതി രണ്ടും ഒന്നാണ്. കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷേ ആഗോള താപനം മൂലമാണ് കാലാവസ്ഥ മാറുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ചില സൗകര്യം അനുസരിച്ചൊക്കെ പെരുമാറും. ദെൻ എന്താണ് വെതർ, എന്താണ് ക്ലൈമറ്റ് എന്നുള്ള കാര്യത്തിലും ഒരു ചെറിയൊരു ഇത് വേണം. വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് വാട്ട് യു സീ ആൻഡ് ക്ലൈമറ്റ് ഈസ് വാട്ട് യു ഗെറ്റ്. അത് എൻ്റെ ഒരു ഡെഫനിഷനാണ്. അതായത് ഇത്രയേ ഉള്ളൂ, ഓരോരോ ദിവസം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ദിവസം എന്നെ കാണുമ്പോൾ വളരെ വിനയപൂർവ്വം വിനയനായി മാറുന്നു, ഹായ് ഹാവ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു വർഷത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്വഭാവം പരിഗണിച്ച് കഴിഞ്ഞാൽ വളരെ. അപ്പോൾ ഈ ഒരു ലോങ് ടൈം ആവറേജ് ആണ് ശരിക്കും ക്ലൈമറ്റ്. പക്ഷേ ചില ദിവസങ്ങളിലുള്ളതിനെയാണ് നമ്മൾ വെതർ എന്ന് പറയുന്നത്. വെതർ എങ്ങനെയുണ്ട്? വെതർ മോശമായാലും ക്ലൈമറ്റ് ഉഗ്രനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഇന്നവൻ ഇച്ചിരി മോശമായിട്ട് പെരുമാറിയെങ്കിലും ആള് തങ്കമാണ് എന്നുള്ളതാണ്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് നിങ്ങളുടെ മുഖത്തൊരു ചിരിയൊക്കെ വന്നത് അല്ലേ? മറ്റേത് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി സെൻറ്റിഗ്രേഡ്, ഫാരൻഹീറ്റ്, സജീവനൊക്കെ ആകെ ഡെസ്പായിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് ആലോചിച്ച് നോക്കാം. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ ബ്രെയിൻ. സമയമുള്ളത് ഞാൻ പറയാം, ഇനി ബാക്കിയുണ്ടെങ്കിൽ വേറെ പരിപാടിയിൽ പറയാം. ഇനി ഐ ഹാവ് ടു ഗോ. നമ്മളെ എന്തെങ്കിലും ബാധിക്കണമെങ്കിൽ, നമ്മളെ എന്തെങ്കിലും സ്വാധീനിക്കണമെങ്കിൽ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നോക്കുക. അത് പേഴ്സണൽ ആയിരിക്കണം, പെയിൻഫുൾ ആയിരിക്കണം. പെയിൻ വരെ എഴുതിയുള്ളത്, ഫുള്ള് അടിച്ചു ചേർക്കാനായിട്ട് എനിക്ക് സമയം കിട്ടില്ല, നേരിട്ട് ഇഞ്ഞ് പോരുകയായിരുന്നു. പെയിൻഫുൾ ആയിട്ടുള്ളതും പേഴ്സണൽ ആയിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. നമ്മൾ ഇതാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം വരികയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പലപ്പോഴും പറയാറ്, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഗ്ലോബൽ വാർമിംഗോ സിറിയയിലെ യുദ്ധമോ ഒന്നും ആയിരിക്കണമെന്നില്ല. അവളുടെ മുഖത്ത് വരുമെന്ന് അവൾ ശങ്കിക്കുന്ന ഒരു മുഖക്കുരുവായിരിക്കും. അത് ഒരുപക്ഷെ ഒരു പാട്, ഒരു കടപ്പാട് ഉണ്ടാക്കുകയും അത് അവളുടെ സൗന്ദര്യത്തിൻ്റെ കാന്തി കുറയ്ക്കുകയൊക്കെ ചെയ്യുമെന്ന് ഉള്ള ആശങ്കകളാൽ അവൾ ഒരുപക്ഷെ ഉറങ്ങാതിരുന്നിരിക്കുക. പേഴ്സണൽ ആണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യും. ഇനി മറ്റൊന്നതാണ് പെയിൻഫുൾ ആണെങ്കിൽ. നമ്മൾ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നായിട്ടൊന്നും കാര്യമില്ല, വെറുതെ രണ്ടെണ്ണം പോയച്ചു കൊടുക്കാമെങ്കിൽ ആ റെഡിയാണെന്ന് പറയും. ഇത് നമ്മുടെ ബ്രെയിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഇത്ര നിയറാണ് എന്ന് വന്നെങ്കിൽ നമ്മൾ പ്രതികരിക്കുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല. രണ്ടാമത്തെ എന്താണ്? ഇമ്മോറൽ ഓർ ഇൻഡീസെൻറ്റ്. നമ്മൾ പ്രതികരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഇമ്മോറൽ എന്ന് കരുതുന്ന കാര്യങ്ങളായിരിക്കണം അല്ലേ? ലൈക്ക് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് സംസാരിക്കുന്നു, നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ഉടനെ അഫക്റ്റഡ് ആവും. അതുപോലെ തന്നെ ഇൻഡീസെൻറ്റ്, ചില ഇങ്ങനെ കിടക്കുമ്പോഴും മരിച്ചു കിടക്കുമ്പോഴും തുണിയൊക്കെ പിടിച്ച് നേരെ ഇടുന്നുണ്ടല്ലോ, അവൻ ചാവാൻ പോവുകയാണ്, പക്ഷേ അതിനു മുമ്പ് ഇത് ശരിയാക്കി എടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അബ്രപ്റ്റ് ആൻഡ് സഡൻ ആയിരിക്കണം. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കാര്യങ്ങളോട് നമ്മൾ പ്രതികരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഗ്രാജുവൽ ആയിട്ട് വരിക. ഇതാണ് നിങ്ങളുടെ അപ്പൂപ്പം അപ്പാപ്പം മരിക്കാൻ കിടക്കുന്നു. അപ്പാപ്പം മരിക്കാൻ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, മരുന്നുകളൊക്കെ ചെയ്യുന്നുണ്ട്, മരിക്കുക. പിന്നെ നമ്മൾ വിചാരിക്കും എന്താ ഉദ്ദേശം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ നോക്കുന്നത്. ആ കുറേ കഴിഞ്ഞ് അപ്പാപ്പൻ അങ്ങ് മരിക്കും, നമുക്ക് വലിയ ഇതൊന്നും ഇല്ലായിരിക്കും. അടുത്ത സെറ്റപ്പുകളൊക്കെ നമ്മൾ ഫോൺ വിളിച്ച് മറ്റേ ഒക്കെ ചെയ്യും. അച്ഛൻ പെട്ടെന്ന് അപ്പാപ്പൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഓലയും. എന്നാണ്
നമ്മുടെ ബ്രെയിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അബ്രപ്റ്റ് ആൻഡ് സഡൻ ആയിട്ടുള്ള തിങ് ആയിരിക്കണം. ഇനി മറ്റൊന്നുള്ളതാണ് നൗ ആൻഡ് നിയർ. അതായത് ഇപ്പോൾ സൂര്യൻ 500 കോടി വർഷത്തിനുള്ളിൽ ശേഷം മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത്ര അപ്സെറ്റ് ഒന്നും ആവില്ല. അതേസമയം ഈ 2050 പ്രശ്നം എന്ന് പറയുമ്പോൾ മാലിദ്വീപ്സുകാർ ഉണ്ടോ അണ്ടർ വാട്ടർ ക്യാബിനറ്റ് നടത്തിയിട്ടുണ്ടോ? പക്ഷേ ഈ മാലിദ്വീപ്സുകാർക്ക് ഇതേ പ്രശ്നം ഉണ്ടാകുന്നത് ഒരു 5000 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ അനങ്ങും. അതേപോലെ ഒരു പ്രശ്നമാണ് നിയർ ആയിരിക്കണം. നമ്മൾ മൈൻഡ് ചെയ്യണമെങ്കിൽ ആ പ്രശ്നം നിയർ ആയിരിക്കണം. ഉദാഹരണമായിട്ട് ഈ പ്രളയം, നമുക്കൊരു വലിയ പ്രളയമായ കാര്യം എന്താണ്? നമ്മുടെ ചുറ്റുപാട് എത്തി എന്നുള്ളതാണ്. നൗ ആൻഡ് നിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കൂ, അത് മാത്രമേ നമ്മൾ അംഗീകരിക്കൂ, ബാക്കിയൊന്നും നമ്മുടെ ബ്രെയിൻ എടുക്കില്ല. ഈ 5 കാര്യങ്ങൾ നോക്കുക. ഒന്ന്, ഇറ്റ് ഷുഡ് ബി പേഴ്സണൽ ആൻഡ് ഇറ്റ് ഷുഡ് ബി പെയിൻഫുൾ, യു വിൽ മൈൻഡ് ഇറ്റ്. ഇഫ് ഇറ്റ് ഈസ് ഇമ്മോറൽ ഓർ ഇൻഡീസെന്റ്, അബ്രപ്റ്റ് ഓർ സഡൻ, ഓർ നൗ ആൻഡ് നിയർ. ബട്ട് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് എന്താണ് പ്രശ്നം? ക്ലൈമറ്റ് ചേഞ്ച് ഈസ് നോട്ട് പേഴ്സണൽ, എല്ലാവർക്കും ഉള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട്, ഇറ്റ് ഈസ് ആക്ച്വലി ഒബ്ജക്റ്റീവ്, വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അത് എമോറലാണ്, അതിനകത്ത് ധാർമ്മികതയില്ലായ്മയൊന്നുമില്ല, ഡീസൻസിയും ഇൻഡീസൻസിയും ഒന്നുമില്ല. അത് പെട്ടെന്നുണ്ടാവുന്നില്ല, അത് ഗ്രാജ്വലാണ്, അത് ഇപ്പോഴുള്ളതല്ല, ഫ്യൂച്ചറിസ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് തള്ളാം. നമ്മുടെ ബ്രെയിൻ മൊത്തത്തിൽ തള്ളുന്നതിൻ്റെ കാര്യം ഇതാണ്. കേരളത്തിൽ എത്ര പേര് ഈ ആഗോളതാപനത്തെക്കുറിച്ച് ചിന്തിച്ച് ഈ മനസ്സ് വിഷമിച്ച് ജീവിക്കുന്നുണ്ടാവും? വളരെ കുറച്ച് പേര്. ഈ 5 കാര്യങ്ങളുണ്ടാണ്. പക്ഷെ നാളെയാണ് ആഗോളതാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാം, നമ്മളിപ്പോൾ ഒരു പ്രളയം വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തത് എന്ന്. അതായത് നമ്മളെ ബ്രെയിൻ അനുസരിച്ച് മാത്രമേ നമ്മളെപ്പോഴും പോവുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണ കാര്യം. ബ്രെയിനകത്ത് കുറേ ഡിക്റ്റേഷൻസും കുറേ നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പറയും ഒരു പ്രളയം ഒരു ജനത എന്ന നിലയിൽ നമ്മൾ അതിജീവിച്ചു എന്നൊക്കെ നമ്മൾ സ്വയം പറയാറുണ്ട്, നമ്മളെ ആളുകൾ പുകഴ്ത്താറുമുണ്ട്. പക്ഷേ എന്താണ് ലോകത്തെല്ലാ ജനതയും ഇതുതന്നെയായിരിക്കും ചെയ്യുക? ഒരു പെട്ടെന്ന് നൗ ആൻഡ് നിയർ ആയിട്ടൊരു വലിയൊരു ഹെവി ത്രെട്ട് ഒരു സമൂഹത്തിന് വന്നു കഴിഞ്ഞാൽ നോർമലി എല്ലാ ഓർഗനിസംസും ദേ വിൽ മേക്ക് എ ഹഡിൽ, അവരൊത്തുകൂടും. അത് ഏത് ജീവിയാണെങ്കിലും ചെയ്യും. കാട്ടുപോത്തുകൾ എങ്ങനെയാണ് സിംഹത്തിനെ കൂട്ടം കൂടി നിന്ന് തുരത്തുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രക്ഷിച്ചെടുത്തുകൊണ്ട് പോകും. മനുഷ്യൻ എല്ലാ പ്രദേശത്തും എല്ലാ കാലത്തുമുള്ള മനുഷ്യനും മഹാദുരന്തങ്ങളോടും ഇതേ കണക്കുള്ള യാതനകളോടും ഇതേ കണക്ക് തന്നെയായിരിക്കും. അങ്ങനെ ഒരു ബ്രെയിനാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ പ്രളയ ദുരന്തത്തിൽ ആളുകൾ എടുത്തുകൊണ്ട് ചില അപ്പോൾ ജാതിയും മതവും വർഗവും ഒന്നും പ്രശ്നമല്ല എന്നൊക്കെ പറയാറുണ്ടല്ലേ. ചില സമയങ്ങളിലാണെങ്കിൽ ഈ ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ ചെന്ന് രക്ഷിക്കുന്നു, പ്രളയമാണ് മുങ്ങാൻ പോകുന്നു, അവൾ മൈൻഡ് ചെയ്യത്തില്ല, രക്ഷിക്കടാ രക്ഷിക്കടാന്ന് പറഞ്ഞ് അവളെങ്കിലും ഉണ്ടായിരിക്കും. അതേസമയം പ്രളയം ഇല്ലെങ്കിൽ പറയും പൊടാ പട്ടി എന്നൊക്കെ പറഞ്ഞ് എന്നെ നീ ടച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞ പ്രശ്നം അല്ലേ. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു ദുരന്തം വരുമ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് അതിജീവനം മാത്രം നോക്കും. ദുരന്തം ഇല്ലാതാകുമ്പോൾ നമ്മളുടെ തനിക്കുണം തിരിച്ചു വരും. ചില പറയും ജാതി മതമൊക്കെ പിന്നെ തിരിച്ചു വന്ന്, ഇവിടെ ഉള്ളതെല്ലാം തിരിച്ചു വരണമെങ്കിൽ ഈ സാധനം എടുത്ത് മാറ്റണം. മനസ്സിലായല്ലേ? ഇപ്പം ഇവിടെ വെട്ടമില്ല, എല്ലാവരും ആരും പരസ്പരം കാണാൻ പറ്റില്ലെന്ന് വെച്ചാൽ നമ്മൾ വേറെ വേറെ മോഡിലേക്ക് പോകും. എന്നിട്ട് പറയാം കറണ്ട് ലൈറ്റ് ഓൺ ചെയ്യാൻ പോവുകയാണേ എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഓൺ ചെയ്യാനേ പ്രശ്നമാണ്. അതുപോലെ ഈ ദുരന്തങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അതേ കണക്ക് തിരിച്ചു വരും. അതായത് നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. നമ്മൾ ഇനിയിപ്പോൾ വീണ്ടും ഒരു ദുരന്തം ത്രിപുരയിലുണ്ടായാലും സോമാലിയയിലുണ്ടായാലും അവിടുത്തെ ജനങ്ങൾ ഇതേ കണക്ക് തന്നെയാണ് അത് ജീവിക്കുന്നത്. ഇതൊരു ഒരു ഹ്യൂമൻ ക്വാളിറ്റിയാണ് ബേസിക്കലി. ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഈ ആഗോള താപനത്തെ അതിൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട് തന്നെ അവഗണിച്ചുകൊണ്ട് പോകുന്നത്. ഇനി ഞാൻ പറഞ്ഞു 97.1% കാലാവസ്ഥ ശാസ്ത്രജ്ഞന്മാർ അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ പൊതുജനങ്ങളിൽ വലിയ അവബോധമില്ല, രാഷ്ട്രീയ നേതാക്കൾ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ആളുകൾ പറയും ഇത് രണ്ട് വശമുണ്ടല്ലോ, ചിലർ ഇങ്ങനെ ആഗോളതാപനം ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്, ചില ആഗോളതാപനം അഥവാ നടക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യനുണ്ടാക്കുന്നതല്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ വാദങ്ങൾ പരിഗണിക്കണ്ടേ? 40% ജനങ്ങൾ അമേരിക്കയിൽ ആഗോളതാപനത്തെ സംശയിക്കുന്നവരാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇല്ല, വെറുതെ ഉണ്ടാക്കുന്നതാണ്, മിത്താണ്, ഹൈപ്പാണ് എന്നൊക്കെ പറയും. ചന്ദ്രനിൽ പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട് 20% അമേരിക്കയിൽ ഇപ്പോഴും. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, സയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഡെമോക്രസി, ഇറ്റ് ഈസ് എ ഡിക്റ്റേറ്റർഷിപ്പ്. ഇറ്റ്സ് എ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് എവിഡൻസ്, തെളിവിൻ്റെ സമഗ്രാധിപത്യമാണ് സയൻസ്. അവിടെ വോട്ടിനിട്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. സയൻസിൽ തെളിവുകളും വസ്തുതകളും മാത്രമാണ് പ്രാധാന്യമുള്ളത്. അല്ലാതെ എത്ര ശതമാനം ആൾക്കാർ അംഗീകരിക്കുന്നു, എത്ര ജനങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് സയൻസിൽ പ്രാധാന്യമുള്ള കാര്യം. സയൻസ് ഈസ് നോട്ട് എ ഡെമോക്രസി, ഇറ്റ്സ് എ ഡിക്റ്റേറ്റർഷിപ്പ്, ഇറ്റ്സ് എൻ എവിഡൻസ് ദാറ്റ് ഡസ് ദ ഡിക്റ്റേറ്റിംഗ്. ജോൺ റേസ്മാൻ്റെ കോട്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
ഇനി പല ആൾക്കാരും സയൻസ് മുന്നോട്ട് വെക്കുന്ന ഇതിനെ തിരസ്കരിക്കുന്നതിൻ്റെ കാരണം സയൻസിനോടുള്ള അവരുടെ എതിർപ്പൊന്നുമല്ല, മറിച്ച് അവരുടെ വേൾഡ് വ്യൂ, ലോകവീക്ഷണം അവരെ അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്കൊരു പുസ്തകമുണ്ട്, എൻ്റെ പുസ്തകത്തിൽ പറയുന്നതോളം അല്ല സയൻസ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ അതിനെ സംശയിക്കുന്നു. എനിക്കൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ട്, അതുകൊണ്ട് അമേരിക്ക ചെന്ന് കഴിഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള മിക്കവാറും ആൾക്കാർ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ സംശയിക്കുന്നവരാണ്, മനസ്സിലായത്. അതേസമയം ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ളവരെല്ലാം ക്ലൈമറ്റ് ചേഞ്ച് അംഗീകരിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നവരാണ്. അപ്പം ഞാൻ ഇന്ന പാർട്ടിയിലായതുകൊണ്ട്, ഞാൻ ആർ എസ് പി താമരാശൻ വിഭാഗം ആയതുകൊണ്ട് ഞാൻ ആഗോള താപനം അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നതോടേ ഉള്ളത്. എങ്ങനെയാണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വ്യൂസ്, നിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള വ്യൂസ്, നിങ്ങളുടെ കൾച്ചറൽ ആയിട്ടുള്ള വ്യൂസ് നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത്? നിങ്ങൾക്ക് അനുകൂലമല്ലാതെ വരുമ്പോൾ നിങ്ങൾ സയൻസിനും എതിരായി വരുന്നു. ഈ പല ആൾക്കാരും ഈ റിഷ്യോ സാപ്പിയൻസ് അതുപോലെ തന്നെ ചരിത്രം സംസ്കാരമൊക്കെ വെച്ച് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അവർ സയൻസിനൊന്നും എതിരല്ല കേട്ടോ, സയൻസിൻ്റെ എല്ലാ സാധനങ്ങളും നുകർന്നുകൊണ്ട് തന്നെ ജീവിക്കുന്നവരാണ്. പക്ഷേ അവരെ പുസ്തകമായിട്ടും അവരെ സംസ്കാരമായിട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന് പൊരുത്തക്കേടിലുള്ളതുകൊണ്ടാണ് സയൻസിനെ അവർ സംശയത്തോടെയും അല്ലെങ്കിൽ ഇകഴ്ത്തി കാണുന്നത്. ദേ ആർ നോട്ട് ആക്ച്വലി എഗെയിൻസ്റ്റ് സയൻസ്, അങ്ങനെ സംശയം വേണ്ട. ആ പുസ്തകം മാറ്റിക്കഴിഞ്ഞാൽ, ആ പുസ്തകം കത്തിച്ചു കഴിഞ്ഞാൽ അവർ സയൻസിൻ്റെ കൂടെ വരും. കാര്യം യാഥാർത്ഥ്യത്തോടുള്ള ഏറ്റവും അടുത്ത സമീപനമാണ് ഇറ്റ്സ് ആക്ച്വലി എ ഹാൻഡ് ഷേക്ക് വിത്ത് റിയാലിറ്റി. രണ്ട് തരം ആൾക്കാരുണ്ട് കാലാവസ്ഥ, ഒന്ന് സ്കെപ്റ്റിസിസം, മറ്റൊന്ന് ഡിനയൽ. ഇത് തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സ്കെപ്റ്റിസിസം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സംശയത്തോടെ വീക്ഷിക്കുകയും എവിഡൻസ് വരുന്നത് വരെ ആ സംശയം നിലനിർത്തുകയും പരിശോധനകൾ നിലനിർത്തുകയും ചെയ്യുന്നവരാണ് സ്കെപ്റ്റിക്കുകൾ. അത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്, നമ്മളെല്ലാം സ്കെപ്റ്റിക്കലായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. അല്ലാതെ ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വന്ന് അതിൻ്റെ കീഴിൽ അത് അംഗീകരിച്ചുകൊണ്ട് കമൻറ്റ് ഇടുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ, പ്രധാനമായിട്ടും പല ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. ഒരാൾ പറയുകയാണ്, അച്ഛൻ മകളെ ഇറക്കി വിട്ടു, മകൻ വന്ന് അത് ചെയ്തു. നമ്മൾ ഇത്ര ഒരു വാർത്ത കിട്ടുന്നു, നമ്മൾ ഉടനെ അയ്യോ ഭയങ്കരമായി പോയി, ഈ ഡാഷിനെ എന്ത് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന കമൻറ്റുകളെല്ലാം ആദ്യത്തെ കമൻറ്റിനെ ആസ്പദമാക്കി കമൻറ്റുകളാണ്, കമൻറ്റുകളോട് കമൻറ്റുകളാണ്. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ, ഇതിനകത്ത് എത്ര യാഥാർത്ഥ്യമുണ്ട്, ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ടോ, ഇത് എവിടെയാണ് സംഭവിച്ചത്, ഇത് എഴുതിയവൻ്റെ ഉദ്ദേശം എന്താണ്, എവൻ്റെ മുൻ, ഇതൊന്നും നോക്കുന്നില്ല, അഭിപ്രായങ്ങൾ ഇങ്ങനെ വരികയാണ്. സ്കെപ്റ്റിക്കായിട്ടുള്ള ഒരു വ്യക്തി ഏതൊരു കാര്യവും, നമ്മളൊരു സംശയം, സ്റ്റാർട്ട് വിത്ത് എ ഡൗട്ട് എന്നുള്ളതാണ് നമ്മുടെ തിയറി. ഒരു സ്വതന്ത്ര ചിന്തകനാണ് അത്യാവശ്യം ചെയ്യേണ്ടത്, ഏത് കാര്യത്തെയും അച്ഛൻ പറയുന്ന നൽകുന്ന ഒരു വാഗ്ദാനത്തെയും, സ്വന്തം അച്ഛൻ നൽകുന്ന വാഗ്ദാനത്തെയും നിനക്ക് വേണ്ട മറ്റേ അവിടെ കിടക്കുന്ന പുരയുടെ എഴുതി തന്നേക്കാം ഇടാ എന്ന് പറഞ്ഞാലും അങ്ങനെ എടുക്കരുത്. അത് ചെറിയൊരു സംശയത്തോട് മാത്രമേ എല്ലാ കാര്യങ്ങളും എടുക്കാം, അതാണ് സ്കെപ്റ്റിസിസം. പക്ഷേ സ്കെപ്റ്റിസിസം എന്ന് പറഞ്ഞതുകൊണ്ട് അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ കണ്ണടച്ചെതിർക്കുക എന്നുള്ളതല്ല, നിങ്ങൾ തെളിവുകൾക്കായി തപസ് ചെയ്യുന്നു എന്നേ ഞാൻ അർത്ഥമുള്ളൂ. തെളിവ് വന്നാൽ നിങ്ങൾ അംഗീകരിക്കും. പക്ഷേ ഡിനയൽ എന്ന് പറയുന്നത് അതല്ല. ഡിനയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു ബ്ലൈൻഡായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്, അതൊരു കൺഫോമേറ്റീവ് ആയിട്ടുള്ള, കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയും, വളരെ യാഥാസ്ഥികരായിട്ടുള്ള, ശാസ്ത്രവിരുദ്ധരായിട്ടുള്ള, മതാത്മകമായി ചിന്തിക്കുന്നവരായിരിക്കും ഡിനയലിൽ ജീവിക്കുന്നത്. അവരെല്ലാം നിഷേധിച്ചുകൊണ്ടിരിക്കും. ഡിനയൽ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡാണ്. സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു തിങ്കിങ് പ്രോസസ്സാണ്. സയൻസ് ഡിനൈ ചെയ്യുന്നവരെ അഞ്ച് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഞാനൊന്ന് പറയാം. ഒന്ന്, കുറേ ഫേക്ക് എക്സ്പേർട്സ് ഉണ്ടായിരിക്കണം. മിക്കവാറും ചന്ദ്രനിൽ പോയിട്ടില്ല, ആഗോളതാപനം ഇല്ല എന്നൊക്കെ പറയുന്നതിനെല്ലാം തന്നെ കുറേ ഫേക്കായിട്ടുള്ള വ്യാജ വിദഗ്ധന്മാരുണ്ട്. അവർ വന്ന് കുറേ കാര്യങ്ങൾ പറയും, അവർ മേഖലയിൽ വിദഗ്ധരാവണമെന്നില്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നില്ല, അവരുടെ ട്രാക്ക് റെക്കോർഡും ശരിയാവണമെന്നില്ല, പക്ഷേ അവരായിരിക്കും അതിൻ്റെ ആൾക്കാരായിട്ട് പോവുക. അവരൊരുപാട് ലോജിക്കൽ ഫാലസീസ് ഓൾവേസ് അവർ പറയുന്ന എല്ലാം ലോജിക്കൽ ഫാലസീസ് ആയിരിക്കും, മിക്കവാറും ന്യായ വൈകല്യങ്ങളായിരിക്കും. ഇനി മറ്റൊന്ന്, ഇമ്പോസിബിൾ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്ന, അവർക്ക് യാഥാർത്ഥ്യബോധമുള്ള ഒരു ഒരു അവരുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമായിട്ട് നിരക്കുന്നതായിരിക്കില്ല. ഒരു ഡിനയലിസത്തിൽ ജീവിക്കുന്ന ആൾക്ക്, ഉദാഹരണമായിട്ട് വിമാനം എന്ന് പറയുന്ന സാധനം നമ്മളുടെ പൂർവികന്മാർ കണ്ടുപിടിച്ചിരുന്നു എന്ന് അവർ പറയും. പക്ഷേ ആ വിമാനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ ഡിങ്കൻ്റെയും മായാവിയുടെയും കഥയിലൊക്കെ കാണുന്ന കുന്തം പോലെ പറക്കുന്ന ഒരു സാധനം, അത്രേ ഉള്ളൂ. അതെങ്ങനെ പൊങ്ങി, എങ്ങനെ പൊക്കണം, എങ്ങനെ ലാൻഡ് ചെയ്യണം. നിങ്ങൾ ഫ്ലൈറ്റ് ചാനൽ എന്ന് പറയുന്ന ചാനലുണ്ട്, എൻ്റെ ഒരു ഫേവറേറ്റ് ചാനലാണ്. ലോകത്തെ പ്രധാനപ്പെട്ട ക്രാഷുകളും അപകടങ്ങളും എല്ലാം അതിനകത്ത് ഉണ്ടാവും. ഈ വിമാനം, അപ്പോൾ ഈ വിമാനമൊക്കെ വന്ന് ശരിക്കും ലാൻഡ് ചെയ്യാൻ പോകുന്ന വിമാനം അവസാന സെക്കൻഡിൽ അല്ലെ അവസാന മിനിറ്റിൽ വരുന്ന ചെറിയ ഒരു 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 പ്രശ്നം കാരണം അത് റൺവേയിൽ നിന്ന് തെറിച്ചു പോകുന്നതും തിരിഞ്ഞു പോകുന്നതും ആളുകൾ മുഴുവൻ മരിക്കുന്നതും, അത്രയ്ക്ക് സങ്കീർണമാണ് ലാൻഡിങ്ങും ടേക്ക് ഓഫും ഇവിടെ. പക്ഷേ നമ്മളുടെ ഈ ഈ പുരാണങ്ങളിലെ വിമാനങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകാൻ പറ്റത്തില്ല.
അപ്പം അന്നങ്ങാണ്ട് ഒരാൾ വിമാനത്തെക്കുറിച്ച് ചിന്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതും ഇതുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നത് വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസും അതങ്ങനെ അവർ പറഞ്ഞിരുന്നുവെങ്കിൽ അവർ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ടേക്ക് ഓഫ് ചെയ്യുന്നതെന്ന് ഈ പുസ്തകത്തിൽ ഇല്ലല്ലോ. ഇവിടെ പറക്കുകയാണെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യാതിരിക്കാൻ പറ്റും, എവിടെ പറക്കൽ ഇല്ല. ഇതാണ് പലപ്പോഴും ഡിനയലിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള എക്സ്പെക്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, ഋഷിമാർ അണുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ, ഋഷിമാർക്ക് യുറേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ അറിയാമായിരുന്നിരിക്കണം. അപ്പം അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാണ്, യുറേനിയം എന്താണ്, തോറിയം എന്താണ്, ചാണകം എന്താണെന്ന് അറിയാത്ത ടീമുകളായിരിക്കും. പക്ഷേ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് അങ്ങനെയാണ്. ഇനി മറ്റൊന്നെന്താണ്, ചെറി പീക്കിങ്. ചെറി പീക്കിങ് എന്നറിയാമല്ല നിങ്ങൾ, ഒരു മാങ്ങ വേണ്ട, മാങ്ങ പീക്കിങ് ആക്കാം എളുപ്പമാവും. നമ്മൾ ഈ മാവ്, ഇപ്പം മാവൊക്കെ ഉണ്ടോ, ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇങ്ങനെ മാവ് രാവിലെ പോകുന്നത് ഒരു കൊട്ടയായിട്ട് പോയി മാങ്ങ പറക്കലാണ്. അത് പല പല മാങ്ങകളുണ്ട്, തലേന്നത്തെ മാങ്ങ, ചപ്പിയ മാങ്ങ, മുറിഞ്ഞ മാങ്ങ, പഴുക്കാത്ത മാങ്ങ. ഇതിൽ നമുക്ക് രണ്ട് രീതിയിൽ അവതരിപ്പിക്കാം. ഈ മോശം മാങ്ങകളെല്ലാം കൂടെ എടുത്തൊരു കൊട്ടയെ കൊണ്ട് വെച്ചിട്ട് പറയും ഈ മാവ് മുഴുവൻ മോശമാണ് പോക്കാണ് കേട്ടോ, അതാണ്ടോ ഈ മാങ്ങ ഉണ്ടോ. നല്ല മാങ്ങകളെല്ലാം കൂടെ എടുത്തു പറയും ഈ മാവിലെ മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ നാക്കിറങ്ങിപ്പോവും, ഓപ്പറേഷൻ വേണ്ടി വരും തിരിച്ചു പിടിക്കാൻ എന്ന് പറയും. ചെറിയ നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രമാണ്, ചെറി പീക്കിങ് ആണ്. ചെറിയ പല പഴങ്ങളുണ്ട്, ചതഞ്ഞതുണ്ടാവും, മോശം പഴങ്ങളുണ്ടാവും, കരിഞ്ഞതുണ്ടാവും. നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്ത് കാണിക്കും. നോക്കു, അയാൾ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞില്ലേ, അത് മാത്രമേ എടുക്കും. അയാൾ വേറെയും പറഞ്ഞിട്ടുണ്ട്, അതെടുക്കില്ല. മനസ്സിലായി. ഇനി കോൺസ്പിറസി തിയറീസ്, ഇത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടാണ്. സയൻസ് ഡിനയേഴ്സിൻ്റെ ഒരു വലിയ ഗുണമാണ്, വലിയ ദോഷമാണ് എന്ന് പറയുന്നത്, അവരെപ്പോഴും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണിത്. ഇപ്പം എന്താണ് ട്രംപിൻ്റെ ഗൂഢാലോചനാ സിദ്ധാന്തം? പാരീസ് അക്കോർഡിൽ നിന്ന് പിന്മാറാനായിട്ട് ട്രംപ് പറഞ്ഞൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിലെ വ്യവസായ സ്ഥാപനങ്ങൾ കാർബൺ എമിഷൻ, ഹൈഡ്രോ കാർബൺ എമിഷൻ, ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാനും ചൈന പോലെ ഒരു ബൂമിങ് ഇൻഡസ്ട്രിയെ സഹായിക്കാനുമായിട്ടുള്ള ഒരു ആഗോള ഗൂഢാലോചനയാണ്. ഈ നമ്മളിപ്പോൾ പാരീസ് അക്കോർഡിലേക്കൊക്കെ പോകുമ്പോൾ ഈ ആളുകൾ പറയുന്നത് പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡും ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് വാതകങ്ങളും അന്തരീക്ഷത്തിലേക്ക് തള്ളുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ചൈനയാണ്. 28% വരുന്നത്, 18% വരുന്നത് US. ഇപ്പം നമ്മളൊരു ഇത് കാര്യം പറഞ്ഞാൽ, ഈ ഇൻഡസ്ട്രി ഒന്നും ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്, മൂന്നാം ലോക രാജ്യങ്ങൾ അല്ലെങ്കിൽ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്, അവരെയൊക്കെ നിങ്ങൾ ഇതേ കണക്കുള്ള ഇൻഡസ്ട്രിയും അതേ കണക്കുള്ള സ്ഥാപനങ്ങളും എല്ലാം ഷട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരോട് കാണിക്കുന്ന ക്രൂരതയായിരിക്കും. അതുകൊണ്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഫാക്ടറികളൊക്കെ ആയിക്കോളൂ, കുഴപ്പമില്ല. നമ്മൾ പറയുന്നത് ഡെവലപ്ഡ് നേഷൻസ് നിങ്ങളൊരു അവസ്ഥയായിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങളിത് കുറച്ചുകൊണ്ട് വരിക. നിങ്ങൾ ഡീസലും പെട്രോളും ഒക്കെ മാറ്റിയിട്ട് നിങ്ങൾ ഇലക്ട്രിക് കാറുകൾ ഓടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ വിൻഡ് എനർജി ഉപയോഗിക്കുകയോ സൗര എനർജി ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കക്കാരെയൊക്കെ ചോദിക്കുന്ന തിരിച്ചു വയ്ക്കുന്ന ചോദ്യം എന്താണ്? അതായത് നമ്മളെല്ലാം കെട്ടിയും പൂട്ടി നമ്മുടെ വളർച്ചയെല്ലാം മുരടിച്ച് നമ്മളുടെ സൗകര്യങ്ങളെല്ലാം കളഞ്ഞിരിക്കട്ടെ, ബാക്കി കുറേ പേര് ഇതൊക്കെ ഇൻഡസ്ട്രി ആയിട്ടൊക്കെ പൊയ്ക്കോട്ടെ, പുകക്കുഴലുകളായിക്കോട്ടെ, സ്ഥാപനങ്ങളായിക്കോട്ടെ, ഇതെന്ത് നീതി എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഡൊമസ്റ്റിക് പോപ്പുലേഷനിൽ ഇത് ഭയങ്കര അട്രാക്റ്റീവാണ്. അതായത് അമേരിക്ക എല്ലാം ഷട്ട് ഡൗൺ ചെയ്യണം, ചൈന എല്ലാം ഷട്ട് ഡൗൺ ചെയ്യണം, ബംഗ്ലാദേശ് കുഴപ്പമില്ല. ബംഗ്ലാദേശിൻ്റെ ഒരു കാര്യം പറഞ്ഞത്, ബംഗ്ലാദേശ് ഈ മുങ്ങാൻ പോകുന്ന ബംഗ്ലാദേശിന് ഈ പാരീസ് അക്കോർഡിൽ ഈ കൺട്രോൾ, ഈ കാർബൺ ഫോസിൽസ് അതേപോലെ ഇതിനൊക്കെയുള്ള കോൾ, കൽക്കരി ഇതൊക്കെ കത്തിച്ചുകൊണ്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നതിന് യാതൊരു വിലക്കുമില്ല. കാരണം അത് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ആണ്, പക്ഷേ അവർക്ക് വിലക്കില്ല. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? അവർ വെച്ച് കത്തിക്കുകയാണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ നീ മുങ്ങാൻ പോവുക, എല്ലാവരും കുറയ്ക്കണമെന്ന് പറയുന്നു. ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രശ്നം. ഇതിനകത്ത് വലിയൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആരോട് നിങ്ങൾ കുറയ്ക്കാൻ പറയുന്നു, കുറയ്ക്കാൻ പറയുന്നവരെ മാത്രം ബാധ്യതയാണോ, എല്ലാവരോടും കുറയ്ക്കാൻ പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ ഒരു ഗൂഢാലോചന അതാണ്. ഡിനയൽ മോഡിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ മോദി. മോദി പണ്ട് ഒരു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 2001 പാംഫ്ലെറ്റ് ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ PDF ഇറങ്ങിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം ആഗോള താപനത്തെ ശക്തമായി ന്യായീകരിക്കുകയും ഇത് നമ്മൾ ഒഴിവാക്കണമെന്ന് പറയുകയും ചെയ്ത ആളാണ്. മനസ്സിലായില്ലേ? അന്ന് ഉപദേശികളൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പം മാറി മാറി വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ന്യായങ്ങളും വാദങ്ങളും ഒക്കെ മാറുകയാണ്. ഇദ്ദേഹം ട്രംപിൻ്റെ കൂടെ ഈ അടുത്തിടെ നമ്മുടെ ജിതേഷ് ഒരു ട്രോളിട്ടോണം, നസീറും ജയനും അനിയാചേട്ടാന്ന് വിളിക്കുന്നതാണ് ട്രംപിൻ്റെ കൂടെ ഒരു ഭായി ഭായി എന്നുള്ള രീതിയിലാണ് പുള്ളി ഇപ്പോൾ സംസാരിക്കുന്നത്. പുള്ളി പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ച്, ഈസ് ദിസ് ടെർമിനോളജി കറക്ഷൻ, പുള്ളി ചോദിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഈ ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ, 6% കൊണ്ടുവരും.
അതിൻ്റെ ഒരു അധിപതിയായിട്ടുള്ള ആളുകൾ ഒരു ജനറേഷനോട് ചോദിക്കുകയാണ്, ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെ ഒരെണ്ണം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണോ? ദ റിയാലിറ്റി ഈസ് ദാറ്റ് ഇൻ അവർ ഫാമിലി സം പീപ്പിൾ ആർ ഓൾഡ്, ദേ സേ ദ ടൈം ദിസ് ടൈം ദ വെദർ ഈസ് കോൾഡ് ആൻഡ് പീപ്പിൾസ് എബിലിറ്റി ടു ബെയർ കോൾഡ് ബിക്കംസ് ലെസ്. നമ്മുടെ വീടുകളിലൊക്കെ പ്രായമുള്ള ആൾക്കാർ പറയത്തില്ലോ, ഇപ്രാവശ്യം ഭയങ്കര തണുപ്പാണ്, പക്ഷേ തണുപ്പ് നേടാനുള്ള ആൾക്കാരുടെ ശേഷി കുറഞ്ഞു വരികയാണെന്നൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ പറയാറില്ലേ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇതാണ് ടീം. ഇത് മനസ്സിലാക്കണം, നമ്മളെ എന്ത് സാധനമാണ് ചുമന്നുകൊണ്ട് പോകുന്നതെന്ന് മനസ്സിലാക്കണം. നോക്കുക, വി ഷുഡ് ഓൾസോ ആസ് ഈസ് ദിസ് ക്ലൈമറ്റ് ചേഞ്ച് ഓർ ഹാവ് വി ചേഞ്ച്. വി ഹാവ് ബാറ്റിൽഡ് അഗെയിൻസ്റ്റ് നേച്ചർ, ദാറ്റ്സ് വൈ വി ഷുഡ് ലിവ് വിത്ത് നേച്ചർ റാദർ ദാൻ ബാറ്റിൽ. യഥാർത്ഥ ഒരു കണ്ണിൽ കുത്തുന്ന യാഥാർത്ഥ്യമായിട്ട് ഗ്രാഫുകളും കണക്കുകളും ശാസ്ത്രജ്ഞന്മാരും എല്ലാം പറയുന്നറിയോ, കാലാവസ്ഥയല്ല മാറിയത്, നമ്മളാണ് മാറിയത്. ഇതൊക്കെ ഇല്ലേ ഇല്ലേ ഇല്ലേ, ഗീത ക്ലാസ്സിലൊക്കെ പോയിരുന്ന് പറയാൻ പറ്റുന്ന കാര്യമാണ്. കാലാവസ്ഥയല്ല മാറിയത്, നമ്മളാണ് മാറിയത്. ആഹാ, എന്നിട്ട് പറയുന്നതാണ്, വി ഹാവ് ബാറ്റിൽഡ് അഗെയിൻസ്റ്റ് നേച്ചർ, നമ്മൾ പ്രകൃതിക്കെതിരെ യുദ്ധം ചെയ്തു. And that's why we should live with the nature rather than battle it. അതുകൊണ്ട് പ്രകൃതിക്കെതിരെ യുദ്ധം ചെയ്യാതെ അതുമായി ഒത്തുപോകണം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതാണ് ഒരു ഡിനയലിസത്തിൻ്റെ ഒരു വലിയ, ഇത് വലിയ അപകടകരമായിട്ടുള്ള ഒരു സാധനമാണ്. ഇത് തന്നെയായിരിക്കും അടുത്ത ആൾ, ഈ മോദിക്ക് പകരം വേറൊരാൾ വന്നാലും അയാൾ ഇതൊക്കെ തന്നെയായിരിക്കും പറയാൻ പോകുന്നത്. ഇവിടെ കാശ്മീർ വിട്ടുകൊടുത്തോണ്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇവിടെ ഭരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോണം. ഇവിടുത്തെ ഇൻഡസ്ട്രി അടച്ചിട്ടുണ്ട്, ഒരു ഇപ്പോൾ ഒരു പ്രധാനമന്ത്രി സമ്മതിച്ചില്ല, അടുത്ത പ്രധാനമന്ത്രി സമ്മതിക്കൂ. പക്ഷേ ഇതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കാനുള്ള വെളിവുള്ളവനാണെ പറയാം, ആഗോള താപനം ഉള്ളതാണ്. അത് വെറുതെ ഈ പരത്തിലുള്ള ചപ്പ്ളാച്ചി അടിച്ചിട്ട് കാര്യമില്ല. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് രേഖകളുണ്ട്, ഡേറ്റകളുണ്ട്, റെക്കോർഡുകളുണ്ട്, അങ്ങനൊരു നിലപാടല്ല ഇദ്ദേഹം എടുക്കുന്നത്. ഇദ്ദേഹം കൊച്ചുകുട്ടികളുടെയൊക്കെ ഈ മൻ കി ബാത്ത് എന്ന് പറയുന്ന സാധനമുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഡെഫിനറ്റ്ലി അഫക്റ്റിംഗ് ദ ഫ്യൂച്ചർ ജനറേഷൻസ് വിച്ച് ആസ് ഓഫ് നൗ ഹാവ് നോ വോയിസ് on the actions of present generation. ഇതാണ് ഈ ബുക്ക് പബ്ലിഷ്ഡ് ഇൻ 2011 വെൻ ഹി വാസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഗുജറാത്ത്. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഡെഫിനറ്റ്ലി അഫക്റ്റിംഗ് ഫ്യൂച്ചർ ജനറേഷൻ. മോദി എഴുതിയതാണ്, അന്ന് മോദിക്ക് എഴുതി കൊടുത്ത അന്ന് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആൾ. ആ ബുക്ക് ഇപ്പോഴും ഉണ്ട്, ഇന്റർനെറ്റിൽ കിടപ്പുണ്ട്. 2015 ശേഷം 2014, 2015, 2016 വരുമ്പോൾ മോദി ഇത് തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് പറഞ്ഞത്, ക്ലൈമറ്റ് വാസ് നോട്ട് ചേഞ്ച്ഡ് ബട്ട് വി ഹാവ് ചേഞ്ച്ഡ് അവർ ഹാബിറ്റ്സ്, ഹവ് ചേഞ്ച്ഡ് അവർ ഹാബിറ്റ്സ്, ഹവ് ഗോട്ട് സ്പോയിൽഡ് ഡ്യൂ ടു ദാറ്റ് വി ഹാവ് ഡിസ്ട്രോയിഡ് അവർ എൻ്റയർ എൻവയറോൺമെൻറ്റ്. നമ്മുടെ സ്വഭാവം കാരണമാണ് എൻവയറോൺമെൻറ്റ് മോശമായത്. പക്ഷേ നിങ്ങൾ സുശീലനായിരുന്നാൽ ഈ ഇതിനൊരു പരിഹാരമാവും. ഇതൊക്കെ എന്ത് വാദങ്ങളാണിത്? ചുമ്മാതെ വ്യക്തിനിഷ്ഠമായിട്ടുള്ള മനുഷ്യനുമായി ബന്ധപ്പെടുത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് വല്ല ഫിലോസഫി ക്ലാസ്സിലൊക്കെ പറയാവുന്ന കാര്യങ്ങൾ. ഇത് ഇദ്ദേഹത്തിന് ഒരുപാട്, മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെയും റൈറ്റ് വിങ് പൊളിറ്റിക്സ്, വലതുപക്ഷ രാഷ്ട്രീയക്കാർ ഇത് ഈ ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള പല കാര്യങ്ങളും നിഷേധിക്കുന്നവരാണ്. അവരെപ്പോഴും ഡൊമസ്റ്റിക് ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുന്നവരാണ്. അപ്പോൾ മോദി ആയാലും തന്നെ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മോദി ഇപ്പോൾ നിങ്ങൾ 1000 പേര് ട്രോൾ ചെയ്താലും അദ്ദേഹം ജയിക്കുന്നതിൻ്റെ കാരണം അതാണ്. ട്രംപിനെ എല്ലാവരും ലോകം നിരന്ന് നിന്ന് ട്രോൾ ചെയ്താലും ട്രംപ് ജയിക്കുന്നതിൻ്റെ കാരണം ട്രംപിൻ്റെ അവിടെയുള്ള ഡൊമസ്റ്റിക് ഓഡിയൻസിനെ അതിൻ്റെ ഡിമാൻഡ്സ് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളില്ല, എന്താണോ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? മുസ്ലിം ലീഗ് മണ്ഡലത്തിൽ പോയി അവിടെ ഇരുന്ന് ഖുറാൻ ഓതുന്നു എന്ന് പറയുന്നത് പോലെ, അപ്പോൾ അവിടെ ഉള്ള ആളുകൾക്ക് തൃപ്തിയായി അവർ വോട്ട് ചെയ്യും. നിങ്ങൾ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ട്രംപ് പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് അമേരിക്കൻ ഇൻഡസ്ട്രിയെ രക്ഷിക്കാനാണ്, ഞാൻ പാരീസ് അക്കോർഡിൽ നിന്ന് അമേരിക്ക പുറത്തു കൊണ്ടുവരികയാണ്. എല്ലാവരും കൈകഴിക്കും. അവർ അമേരിക്കയ്ക്ക് രക്ഷപ്പെട്ടെങ്കിലല്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. നമ്മുടെ ഇൻഡസ്ട്രി പോയി കഴിഞ്ഞാൽ ചൈന കയറി വരികയാണ്. ഇത് തന്നെയാണ് മോഡി ഇപ്പോൾ ചെയ്യുന്നത്. ഇന്ത്യ വളർന്നു വരുന്ന രാജ്യമാണ്. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു, ഞാൻ ഇനി പറയുന്നില്ല. അതാണ് ദാറ്റ്സ് പോയിന്റ്. ഇതാണ് സാറാ പേലിൻ, 2008 നിങ്ങൾക്കറിയാം ജോൺ മക്കെയിൻ പ്രസിഡൻ്റായിട്ട് ഇന്നപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു. ഇവർ ഒരുപാട് രസകരമായിട്ടുള്ള കോമഡികളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർ പറയാണ്, ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്, ദീസ് ഗ്ലോബൽ വാർമിംഗ് സ്റ്റഡീസ് ദാറ്റ് നൗ വി ആർ സീയിങ് A bunch of snake oil science. ഇത് മൈലെണ്ണായി കണ്ടില്ലേ, ഇത് ഈ കുരങ്ങ് രസായനം മറ്റേ ആഫ്രിക്കയിൽ നിന്ന് പിടിച്ച കുരങ്ങെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു, അതേപോലെയൊക്കെ ഉള്ളു. ഇതിനകത്ത് വലിയ കാര്യമില്ല. ഇദ്ദേഹമാണ് ഇന്ന് ലോകത്ത് ക്ലൈമറ്റ് ചേഞ്ച് ഡിനയൽ, നിഷേധികളുടെ, ക്ലൈമറ്റ് ചേഞ്ച് ആണ് നിഷേധിക്കുന്നത്, അവരുടെ തലതൊട്ടപ്പൻ. ട്രംപ് അനൗൺസ് ഹിസ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി അറ്റ് ദ എൻഡ് ഓഫ് ലാസ്റ്റ് ഇയർ, ഡ്രോപ്പിംഗ് ക്ലൈമറ്റ് ചേഞ്ച് ഫ്രം ഇറ്റ്സ് ഗ്ലോബൽ ത്രെഡ്സ്. അമേരിക്കയെ ബാധിക്കുന്ന ഭീഷണികളിൽ നിന്ന് ക്ലൈമറ്റ് ചേഞ്ചിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത്. എന്നാൽ 2100 ആകുമ്പോൾ ഏറ്റവും കൂടുതൽ നഗരങ്ങൾ വെള്ളത്തിനടിയിലായുന്നതിൽ അമേരിക്ക വരുന്നുണ്ട്. ന്യൂയോർക്ക് ഉൾപ്പെടെ,
നാവ് അല്ല, നിയർ അല്ല, പേഴ്സണൽ അല്ല, പെയിൻഫുൾ അല്ല, ആർക്കും ഒരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിന് ഒരു 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 ട്വീറ്റാണ്, ട്രംപിൻ്റെ ഒരു ട്വീറ്റാണ്. ദ കൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് വാസ് ക്രിയേറ്റഡ് ബൈ ആൻഡ് ഫോർ ദോസ് ചൈനീസ് ഇൻ ഓർഡർ ടു മേക്ക് യു എസ് മാനുഫാക്ചറിങ് നോൺ കോമ്പറ്റീറ്റീവ്. നമ്മളുടെ വ്യവസായത്തെ ഇവിടെ മത്സരക്ഷമത കുറയ്ക്കാനായിട്ട് ചൈനക്കാർക്ക് അനുകൂലമാക്കി ഉണ്ടാക്കിയ ഒരു ആഗോള ഗൂഢാലോചനയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച്. അല്ലാതെ അങ്ങനെയൊന്നും ഇല്ല, ഇറ്റ്സ് എ ഹോക്സ് എന്നാണ് പറയുന്നത് അദ്ദേഹം. പൂപ്പൂയിങ്, പൂപ്പൂയിങ് പറയാം, പുച്ഛിക്ക, പുച്ഛിസ്റ്റുകൾ എന്നൊക്കെ പറയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വാചകമാണ് അത് എഴുതിയാണ്. ദേ ഹവ് ചേഞ്ച് ദ നെയിം ഫ്രം ഗ്ലോബൽ വാർമിംഗ് ടു ക്ലൈമറ്റ് ചേഞ്ച്. അവർ ആദ്യം ഗ്ലോബൽ വാർമിംഗ് എന്ന കാര്യം പറഞ്ഞു, ഇപ്പോൾ അത് ക്ലൈമറ്റ് ചേഞ്ചിലോട്ടാക്കിയിട്ടുണ്ട്. കാര്യം എന്താണ്? ആഫ്റ്റർ ദ ടേം ഗ്ലോബൽ വാർമിംഗ് ഇസ് ജസ്റ്റ് വാസ് ഇൻ വർക്കിംഗ്, ഇറ്റ് ഈസ് ടു കോൾഡ് എന്നാണ്. ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ആ ഒരു വാക്ക് അത്ര അങ്ങോട്ട് പ്രവർത്തിക്കുന്നില്ല, അത് ഇച്ചിരി തണുത്ത സാധനമായതുകൊണ്ട് വെച്ചാൽ അത്രത്തോളം താപമില്ല എന്ന് വെച്ചാൽ സർക്കാസമാണ് സാധനമാണ്. അത് നമ്മുടെ ജിതേഷിൻ്റെ ട്രോളാണത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ട്രംപിൻ്റെ മറ്റൊരു ട്വീറ്റാണ്, ഐ വിൽ ബി അനൗൺസിങ് മൈ ഡിസിഷൻ ഓൺ പാരീസ് അക്കോർഡ് ട്യൂസ്ഡേ അറ്റ് 3 PM ദ വൈറ്റ് ഹൗസ് റോസ് ഗാർഡൻ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്മാറാൻ പോവുകയാണ്. അതായത് നൂറുകണക്കിന് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള അക്കോർഡിൽ നിന്ന് അമേരിക്കയെ പിന്വലിക്കും. അമേരിക്കയ്ക്ക് ഇതൊന്നും അല്ലെ, പാരീസ് അക്കോർഡ് പോലെയുള്ള ഈ കാലാവസ്ഥ നിരീക്ഷണ അല്ലെങ്കിൽ നിയന്ത്രണ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൗൺസിൽ, യു എൻ കൗൺസിലുകളിലോ അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലോ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ബൈൻഡിങ് അല്ല, ലീഗലി എൻഫോഴ്സിബിൾ അല്ല. അതൊക്കെ ധാർമ്മികതയുടെയും തിരിച്ചറിവിൻ്റെയും വെളിച്ചത്തിൽ രാജ്യങ്ങൾ നടപ്പിലാക്കേണ്ടവയാണ്. അവിടെ നിന്നാണ് അമേരിക്കയെ പോലെ ലോകം മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു രാജ്യം ഇറങ്ങിപ്പോകുന്നത്. അതിന് അദ്ദേഹം പറയുന്ന ഒരു വാദമുണ്ട്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ. ആ വാക്ക് നോക്കുക, മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ. ഇതാണ് കൺസർവേറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയ സാധനം. അതായത് അമേരിക്ക എന്നാണ് ഗ്രേറ്റ് ആയിരുന്നത്? പണ്ട് ഗ്രേറ്റ് ആയിരുന്നു, ഇപ്പോൾ ഗ്രേറ്റ് അല്ല, ഗ്രേറ്റ് എഗെയിൻ. റഷ്യോ സാപ്പിയൻസ്, വിമാനശാസ്ത്രം, പണ്ടത്തെ ഇത്, ഇതാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു എസൻസ് എന്ന് പറയുന്നത്. അപ്പം യൂറോപ്യൻ കമ്മീഷൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മാറോസ് സെഫ്കോവിക്കിൻ്റെ ഒരു കമൻ്റാണ്. അദ്ദേഹം പറയുന്നത്, ആഗോള താപനം അതിനെ തടയിടാനുള്ള പദ്ധതികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയേ പറ്റും. മുന്നോട്ട് പോകുന്ന വെച്ചാൽ ഇറിവേഴ്സിബിളാണ്. പക്ഷേ ഈ ആഗോള താപനം ഇപ്പോൾ നടക്കുന്നുണ്ട്, കഴിഞ്ഞ 150 വർഷമായിട്ട് നടക്കുന്നുണ്ട്, കഴിഞ്ഞ 15-20 വർഷമായിട്ട് കൂടി വരുന്നുണ്ട്. അത് പെട്ടെന്ന് പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല, പക്ഷേ നമ്മൾ ഇപ്പോഴേ നിയന്ത്രണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാം. അതുകൊണ്ട് ദർ ഇസ് നോ പ്ലാൻ ബി ബിക്കോസ് ദർ ഇസ് നോ പ്ലാനറ്റ് ബി. ഇതൊരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ചില പറയും, ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആഗോള താപനം കുറയ്ക്കാനായിട്ട് ഫോസിൽ ഫ്യൂവൽസ്, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ വമിപ്പിക്കുന്ന ഇൻഡസ്ട്രി, അതിൻ്റെയൊക്കെ എണ്ണം കുറച്ച് കുറച്ച് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, ഒരു പ്ലാൻ ബി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയാനുള്ള ഉത്തരം, ദർ ഇസ് നോ പ്ലാൻ ബി ബിക്കോസ് ദർ ഇസ് നോ പ്ലാനറ്റ് ബി. വേറൊരു പ്ലാനറ്റ് ഇല്ല, അതുപോലെ തന്നെ വേറൊരു മാർഗവും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും കൂടുതൽ ആഗോള താപനം നിയന്ത്രിക്കാനായിട്ട് കമ്മിറ്റ്മെൻറ്റോടുകൂടി മുന്നോട്ട് പോകുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ്, 27 രാജ്യങ്ങൾ. അത് അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങളൊക്കെ ഞാൻ പറയാം. ഇനി ക്ലൈമറ്റ് ചേഞ്ച്, ഇത് സമയമില്ല, ആവട്ടെ. ഇത് ജോൺ ഒലിവറിൻ്റെ ഷോസ് കണ്ടിട്ടുള്ളവരെന്ന് കൈവക്ക അതിനകത്ത് ഒരാളെ ഉള്ളോ? രണ്ട്. ജോൺ ഒലിവർ അടുത്തിടെ ഒരു ഷോ നടത്തിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, 1 in 4 Americans ആർ സ്കെപ്റ്റിക്കൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഹു ഗിവ്സ് എ ഷിറ്റ്? ദാറ്റ് ഡസ് ഇൻ മാറ്റർ. യു ഡോണ്ട് നീഡ് പീപ്പിൾസ് ഒപ്പീനിയൻ ഓൺ എ ഫാക്ട്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് തിങ്സ്. ഒരു വസ്തുതയുടെ മേളിൽ ആളുകളുടെ അഭിപ്രായം ആവശ്യമില്ല. ഈ വരച്ച പടം നല്ലതാണോ മോശമാണോ എന്ന് ചോദിക്കാം, സിനിമ നല്ലതാണോ മോശമാണോ എന്ന് ചോദിക്കാം, അതിന് രുചിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കാം, അതൊക്കെ സബ്ജക്റ്റീവാണ്. പക്ഷേ ഇത് പകലാണോ, ആ നിൽക്കുന്ന സൂര്യനാണോ, ഇത് ഭൂമിയാണോ എന്നുള്ളതിനൊന്നും വോട്ടെടുപ്പിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഫാക്ട്സ് ഡെമോക്രസിക്ക് അതീതമാണ്, വസ്തുതകൾക്ക് അതീതമാണ് എന്നുള്ളതാണ്. ജനാധിപത്യം ചെയ്യേണ്ടത് ശരിയായ വസ്തുതകളിലെ തിരഞ്ഞെടുപ്പ്, അതാണ് ജനാധിപത്യം, അതാണ് അതിൻ്റെ വ്യത്യാസം. ഓ ഈ സേ യു മെറ്റ് ആസ് വെൽ ഹാവ് എ പോൾ ആസ്കിങ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോൾ നടത്തണം. എന്താണ് ക്ലൈമറ്റ് ചേഞ്ച്? ഇത്രയും ആളുകളെല്ലാം സംബന്ധിച്ചിട്ടും അതുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ പോൾ നടത്തേണ്ടത്, 7 ആണോ 8 ആണോ വലുത്, ഒരു പോൾ നടത്തിയാലെങ്കിലും ഉണ്ടാവും അല്ലേ? അങ്ങനെ ഒരു പോൾ നടത്താമല്ലോ. ഓർ ഔൾസ് എക്സിസ്റ്റ്, മൂങ്ങകളുണ്ടോ,
ഒരു പോള് നടത്തല കുറേ പേര് വരുന്നു, മുങ്ങളുണ്ട് എന്ന് പറയാനായിട്ട് സദാനന്ദൻ കൃഷ്ണകുമാർ എന്നിവരാണ് നമ്മുടെ സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത്. ഇല്ല എന്ന് പറയാനായിട്ട് റോബർട്ട്, ഇഗ്നേഷ്യസ്, മോറിസ് മൂന്ന് പേര് എത്തിയിരിക്കുന്നു. ആ മോറിസ് അല്ല കേട്ടോ. ആ എന്നാൽ നമുക്കൊരു ചർച്ച ആയി കഴിഞ്ഞു നടക്കരുത്. ആ നിങ്ങൾ എന്ത് പറയുന്നു, ഇതൊക്കെ എന്തുവാണ് ഇത്, ഇതൊക്കെ ഒരു വസ്തുതകളുടെ മേൽ ചർച്ച ആവശ്യമില്ല എന്നുള്ളതാണ്. അതിന് ഇദ്ദേഹം ഇതെങ്ങനെ ആക്കിയെന്നറിയാമോ, ഇദ്ദേഹത്തിൻ്റെ അറിയാമല്ലോ, ഇദ്ദേഹത്തിൻ്റെ ഷോ കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ്. അത് യൂട്യൂബിലിട്ടാൽ തന്നെ ദശലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ്. പുള്ളി എന്ത് ചെയ്യുന്നറിയോ, ഇത് ആക്കാനായിട്ട് ആദ്യം ബിൽ നെയ്യെ വിളിച്ചു വരുത്തി. ബിൽ നെയ്യെ ക്ലൈമറ്റ് അതല്ല ദ സയൻസ് ഗൈ എന്നാണല്ലോ അറിയപ്പെടുന്നത്. പുള്ളിയെ വിളിച്ചു വരുത്തി ആഗോളതാപനത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് ബിൽ നെയ്യ്. അതോടൊപ്പം അതിനെതിരെ സംസാരിക്കാൻ സ്കെപ്റ്റിക്കൽ ഡിനെയിൽ ഇസത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് ഒരു ഒരു തങ്കപ്പേരെ, എന്താ അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല, ഒരാളെ വിളിച്ചു വരുത്തി. എന്നാൽ നമുക്ക് ചർച്ച തുടങ്ങാം. എന്നിട്ട് ഒലിവർ പറയാണ്, ഇങ്ങനെ ചർച്ച തുടങ്ങി കഴിഞ്ഞാൽ ശരിയാവില്ല. എന്താണ്, എ സ്റ്റാറ്റിസ്റ്റിക്കലി റെപ്രസെൻറ്റേറ്റീവ് ക്ലൈമറ്റ് ചേഞ്ച് ഡിബേറ്റ് ഇങ്ങനെ ആയിരിക്കരുത്. എങ്ങനെയായിരിക്കണം, മൊത്തം 100 പേരിൽ 97.1% വരുന്ന ക്ലൈമറ്റ് എക്സ്പേർട്സ് ആഗോളതാപനം ഉണ്ടെന്ന് പറയുന്നു, ബാക്കി 3% താഴെ വരുന്നവർ മാത്രമേ ഇല്ലെന്ന് പറയുന്നുള്ളൂ, അല്ലെങ്കിൽ സംശയം പ്രകടിപ്പിക്കുന്നുള്ളൂ. ഇപ്പം നമുക്ക് ചർച്ച നടത്തുമ്പം ബിൽനെയ്യ് ഒറ്റയ്ക്ക് ഇരുന്നാൽ പോരാ, ബിൽനെയ്യുടെ കൂടെ 97 പേര് വേണം, ഇവൻ്റെ കൂടെ 3 പേര് വേണം. പുള്ളി ഉടനെ നേരം 97 പേരെ വിളിക്കും, ഇവന്മാരെ 3, ഇനി നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയാം. അങ്ങനെ ചർച്ച ചെയ്യാവും വസ്തുതകളുടെ മേളിലുള്ള ചർച്ച. ഇത് ഭയങ്കര രസമാണ്, നിങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ടെന്ന് കണ്ടുപോകും. ഇതൊക്കെ ഒരു കോൺഷ്യസ്നെസ് അവെയർനെസ് ഉണ്ടാക്കാനായിട്ട് മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന വലിയ കാര്യമാണ്. തർക്കമില്ലാത്തത്, ചർച്ചകൾ പാടില്ലാത്ത കാര്യങ്ങളിൽ ചർച്ചകൾ ഉണ്ടാക്കി സമയം വേസ്റ്റ് ചെയ്യുകയും ജനാധിപത്യത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഭാവി തന്നെ അപകടത്തിലാക്കുകയും ചെയ്തു. ഇനി ചിരി കെമിസ്ട്രിയാണ്, വലിയ കെമിസ്ട്രി ഒന്നുമില്ല, എനിക്കറിയാവുന്ന 10-ാം ക്ലാസ് കെമിസ്ട്രി അത്ര. നിങ്ങൾ ഒരുപക്ഷെ വീനസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. വീനസ് ശരാശരി ദൂരം നോക്കുകയാണെങ്കിൽ സൂര്യനിൽ നിന്ന് 10 കോടി കിലോമീറ്റർ 11 കോടി കിലോമീറ്റർ അകലെയാണ്. മെർക്കുറി ബുധൻ്റെ ശരാശരി അകലം എന്ന് പറയുന്നത് ഏതാണ്ട് 5 കോടി കിലോമീറ്ററാണ്. അതായത് ബുധൻ ശരിക്കും സൂര്യന് അടുത്തിങ്ങനെ ഉമ്മ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക, അത്ര അടുത്ത് നിൽക്കുകയാണ് സൂര്യൻ, അല്ലെ, പാമ്പിനെ ചുംബിക്കുന്നോണം അത്രയ്ക്ക് അടുത്ത് നിൽക്കുകയാണ്. പക്ഷേ ബുധനേക്കാൾ ബുധനിൻ്റെ പകൽനില താപനില ഏറ്റവും കൂടുതൽ 427 ഡിഗ്രി, 100 ഡിഗ്രി വെള്ളം നിലക്കെ, 427 ഡിഗ്രി, ജസ്റ്റ് ഫോർ എ ഹൊറർ എന്ന് ആലോചിച്ചു ആണ് എങ്കിൽ 474 ഡിഗ്രിയാണ് വീനസിൽ അതിൻ്റെ ഇരട്ടി അകലത്ത് നിൽക്കുന്നത്. എന്താ കാര്യം, കാർബൺ ഡൈ ഓക്സൈഡ് അത്രേ ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് ഭയങ്കര, ഈ വീനസിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ പൊട്ടിപ്പോവും. നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ട കാര്യം എന്താണ്, നമ്മളിങ്ങനെ നിൽക്കാൻ കാര്യം NTP ആണ്, നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വെന്തുപോകും, പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിത്തെറിക്കും, അല്ലേ. ഈ ഈ NTP ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ ഒരു അവസ്ഥയുള്ളൂ. എല്ലാ എല്ലാ സംഗതികളും ഒരു അവസ്ഥയാണ്, ഒരു സിറ്റുവേഷനാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മാറിപ്പോകും. ഇവിടെ ഉള്ളതിൻ്റെ 93 ഇരട്ടി പ്രഷറാണ് ഈ വീനസിൻ്റെ അല്ലെ ശുക്രൻ്റെ ഉപരിതലത്തിലുള്ള, അത്രമാത്രം പ്രഷറാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെ കൂടുതൽ കിടക്കുന്നത്. അവിടെയൊക്കെ ഒരു സൂര്യൻ്റെ താപനില വന്നു കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് തിരിച്ചു പോകാൻ പറഞ്ഞാൽ ഈ ജന്മത്തെ തിരിച്ചു വരാൻ പറ്റത്തില്ല. അവിടെ മുഴുവൻ ട്രാപ്പ് ചെയ്ത് കിടക്കും, ട്രാപ്പ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് രാവെന്നോ പകലെന്നോ ഇല്ല. എൻ്റെ വീനസിൽ ഈ 474 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് അവിടുത്തെ താപനില. സൗരയൂഥത്തിലെ ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ 2-ാം നമ്പർ ഗ്രഹത്തിലാണ്. ഭയങ്കര പ്രഷറുമാണ്, മീൻസ് ഭയങ്കര കണ്ടൻ്റ് ഓഫ്, ഇവിടെ ഉള്ള ഇത്രയും കാറ്റല്ല ഉള്ളൂ, നമ്മൾ ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ ഇത്രയും കാറ്റൊക്കെ ഉള്ളൂ, മർദ്ദം കുറവാണ്. പക്ഷേ നിങ്ങൾ വീനസിൽ ഒരു ബൈക്ക് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ല, അത്രയ്ക്ക് ഇത്ര കട്ട അറ്റ്മോസ്ഫിയറാണ്, ഭയങ്കര പ്രഷറുമാണ്. അതിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡാണ്. എന്നിട്ട് 96% ഓഫ് ദ വീനസ് അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻസ് കാർബൺ ഡൈ ഓക്സൈഡ്, 3.5% നൈട്രജൻ, പിന്നെ ആർസെനിക്, സോറി അതെ, അങ്ങനെ കുറേ സാധനങ്ങൾ, H2O നീരാവി സാധനങ്ങളൊക്കെ, സൾഫർ ഡൈ ഓക്സൈഡ്. ഇതാണ് യഥാർത്ഥ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ അനുഗ്രഹീതമായിട്ടുള്ള ഇതാണ്. ഈ നിങ്ങൾക്കറിയാം മെർക്കുറിയുടെ കാര്യം അറിയാം, മെർക്കുറിയിൽ സൂര്യൻ്റെ പ്രകാശം ഏൽക്കാത്ത സ്ഥലങ്ങളിൽ -170 ഡിഗ്രിയൊക്കെയാണ്, തണുപ്പാണ്. ഇങ്ങനെ കൈവച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഭാഗത്ത് മൈനസ്, ഈ ഭാഗത്ത് പ്ലസ് ആയിരിക്കും, അറിയാം. അന്തരീക്ഷമില്ല മെർക്കുറിയിൽ, ചന്ദ്രനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ചന്ദ്രനിൽ ഇങ്ങനെ കുറേ നേരം പിടിച്ചുകൊണ്ടിരിക്കാൻ ഇവിടെ മരച്ചു പോവും, ഇവിടെ തിളച്ചു പോവും. അന്തരീക്ഷമില്ല, അന്തരീക്ഷം ഈ ചൂടെന്ന് പറഞ്ഞാൽ അന്തരീക്ഷം, അറിയാം. നമ്മൾ ഇൻ കോൺടാക്ട് വിത്ത് ഉണ്ടോ, ഇതെല്ലാം സാധനമാണ്, മാറ്ററാണ്. ഇത് ഉണ്ടോ
ഇതിൻ്റെ ചൂടാണ് നമുക്ക് ചൂടായിട്ട് തോന്നുന്നത്. അല്ലെ, ഇതില്ലെങ്കിൽ ഈ ചൂട് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നില്ലെങ്കിൽ ഈ സ്പേസിലെ ചൂടായിരിക്കും. സ്പേസിൽ എന്താ, സ്പേസിൽ ചൂടില്ല, തണുപ്പാ, മൈനസാ, ഭയങ്കര മൈനസാ. ഈ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ കടന്നു വരുമ്പോൾ സ്പേസിനെ ചൂട് പിടിപ്പിക്കുന്നില്ല യഥാർത്ഥത്തിൽ. ആരും ഹീറ്റ് ട്രാപ്പ് ആവുന്നില്ല. ഹീറ്റ് ട്രാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാതകങ്ങളോ എന്തെങ്കിലും സ്ഥലങ്ങളോ വെള്ളമോ എന്തെങ്കിലും സാധനം വേണം. സാധനം ഉണ്ടെങ്കിൽ അത് ട്രാപ്പ് ചെയ്യും, എന്തെങ്കിലും ചൂട് അനുഭവപ്പെടുള്ളൂ. ഇനി ഒരു ചോദ്യം, ഈ കാർബൺ ഡൈ ഓക്സൈഡ് മെത്തൈൻ, മെത്തൈനെ ഏതാണ്ട് 30 ഇരട്ടി ഹരിതഗൃഹ ശേഷിയുള്ള വാതകമാണ്. 30 ഇരട്ടി മെത്തൈൻ സമുദ്രങ്ങൾ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. മെത്തൈൻ ഉള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഇതിലും വലിയ ചൂളയായിരിക്കും. 30 ഇരട്ടി ശേഷിയാണ് ഹീറ്റ് ട്രാപ്പ് ചെയ്ത് വെക്കാനുള്ള ശേഷി. പക്ഷേ നമ്മുടെ അന്തരീക്ഷത്തിൽ മെത്തൈൻ വളരെ വളരെ കുറവാണ്. ഈ ജീർണിച്ചു വരുന്ന വസ്തുക്കൾ, ശവങ്ങൾ അഴുകുന്നത്, അതിൽ നിന്നൊക്കെ വരുന്ന, അല്ലെങ്കിൽ ചതുപ്പുകളിൽ നിന്നൊക്കെ വരുന്നതാണ് ഈ മെത്തൈൻ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പ്ലാന്റുകളിൽ നിന്ന്, നമ്മളുടെ ഉച്ഛ്വാസവായിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ വോൾക്കാനോ ഒക്കെ വരുമ്പോൾ മേളിലേക്ക് വിടുന്ന വാതകങ്ങൾ, സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, ഒരുപാട് സാധനങ്ങളുണ്ടാവും. ഇതൊക്കെയാണ് നാച്ചുറലായിട്ട് ഉണ്ടാകുന്നത്. ഈ ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ശ്വസിക്കുമ്പോൾ പുറത്ത് വിടുമല്ലോ. യഥാർത്ഥത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അതിൻ്റെ ഒരു കണ്ടൻറ് എടുത്ത് നോക്കുകയാണ്, നോക്കാം, ഇവിടെ ഇല്ല, മൊത്തം നമ്മുടെ അന്തരീക്ഷ വായുവിൽ 78.1% നൈട്രജനും 20.9% ഓക്സിജനും ബാക്കി 1% ഗ്യാസിൽ 0.9 ആർഗണാണ് തോന്നുന്നു, ഒരു അലസവാതകമാണ്. പിന്നെ 1% 10 to 1 മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡും മെഥേൻ ഈ സാധനങ്ങളെല്ലാം കൂടെ വരുന്നത്, ട്രേസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഹീലിയം ഉണ്ടാവും, ഹീലിയം ഒക്കെ വളരെ വളരെ ചുരുക്കമാണ്, വളരെ മിനിമലായിട്ടുള്ള. നിയോൺ ഉണ്ടാവാം, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ, കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ട്രേസ് ഗ്യാസസിൽ ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അതായത് 1% 10 to 1 അത്രേ ഉള്ളൂ യഥാർത്ഥത്തിൽ, 10 to 1 താഴെയാണ്. 1% 10 to 1 താഴെയാണ്. മേ ബി ഒരു 0.35, 0.4, 0.4 or 0.3 അത്രയൊക്കെ വരുള്ളൂ. 1% ഇല്ല, 1% വളരെ ചുരുക്കമാണ്. അത്രയും മാത്രം വെച്ചാൽ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇത്ര നമ്മുടെ ടെമ്പറേച്ചർ 13 degrees ശരാശരി, ശരാശരി 13 degreeയാണ് പറയുന്നത് നമ്മൾ, ഭൂമിയുടെ ടെമ്പറേച്ചർ. എല്ലായിടത്തും 13 എന്നല്ല, 50 ഉള്ളിടത്തുണ്ടാവും, 40 ഉള്ളിടത്തുണ്ടാവും, മൈനസ് ഉള്ളിടത്തുണ്ടാവും, പക്ഷേ ശരാശരി 13 degreeയാണ് പറയുന്നത്. ഈ 13 degreeക്ക് കാരണം ഇത്രയും ഗ്യാസസ്സാണ്, അല്ലെങ്കിൽ അത് -17 വരെ പോകേണ്ടതാണ്. ഭൂമിയുടെ ടെമ്പറേച്ചർ -17 ആയിരിക്കും ഇവിടെ ഗ്രീൻ ഹൗസസ് ഇല്ലെങ്കിൽ ശരാശരി. ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കുക, ഈ 1% ഒരുപാട് താഴെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ വലിച്ചു കയറ്റുന്നു. പക്ഷേ നമ്മൾ പുറത്ത് വിടുന്നത് ഏതാണ്ട് 4% വരെ കാർബൺ ഡൈ ഓക്സൈഡാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പുറത്ത് വിടുന്ന വായു, ഉച്ഛ്വാസ വായു, ഏതാണ്ട് 4% കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ പഠിക്കുന്ന എങ്ങനെയാണ് സ്കൂളുകളിൽ, ഓക്സിജൻ വലിച്ചു കയറ്റി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നു. അങ്ങനെയല്ല ശരിക്കും പഠിക്കേണ്ടത്. നൈട്രജനും ഓക്സിജനും എല്ലാം കൂടെ വലിച്ചു കയറ്റിയിട്ട് ഇതെല്ലാം തന്നെ പുറത്ത് വിടുന്നു എന്ന് തന്നെ പഠിക്കേണ്ടത്. നമ്മൾ പുറത്ത് വിടുന്ന ഗ്യാസിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉച്ഛ്വാസ വായുവിൽ 78% തന്നെ നൈട്രജൻ ഉണ്ട്. ഈ 21% ഓക്സിജൻ നമ്മൾ കയറ്റിയിട്ട് ഏതാണ്ട് 16-17% വരെ ഓക്സിജനാണ് നമ്മൾ പുറത്ത് വിടുന്നത്. 4% കാർബൺ ഡൈ ഓക്സൈഡും. അതായത് നമ്മൾ പുറത്ത് വിടുന്നത് നല്ല അളവിൽ ഓക്സിജനും നൈട്രജനും തന്നെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കുറവാണ്. അപ്പോൾ ഈ പശു ഓക്സിജൻ വലിച്ചു കയറ്റിയിട്ട് ഓക്സിജൻ തന്നെ പുറത്ത് വിടുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചും ലോകത്തുള്ള എല്ലാ ജീവികളെ സംബന്ധിച്ചും ശരിയാണ്. നമ്മൾ ഓക്സിജൻ വലിച്ചു കയറ്റിയിട്ട് ഓക്സിജൻ പുറത്ത് വിടുന്ന ജീവി തന്നെയാണ്. 21% ഓക്സിജൻ കയറ്റിയിട്ട് 17% പുറത്ത് വിടുന്നു. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് 4% പുറത്ത് വിടുന്നു. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അത് ഫാക്റ്റ് അങ്ങനെയാണ് എടുക്കുന്നത്. ഇനി ട്രാപ്പിംഗ് ഹീറ്റ് എങ്ങനെയാണ്? നിങ്ങൾ ഹീറ്റ് അവിടെ വീഴുന്നു, മേളിലോട്ട് പോകുന്നു, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു പടലം പോലെ, ഒരു കൂടാരം പോലെ വയ്ക്കുന്നു, തിരിച്ച് ഇൻഫ്രാറെഡ് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് ഇടുന്നു. ഇതാണ് ഒരു പുതപ്പ് പോലെയാണ്. നിങ്ങൾ ആവി പിടിക്കില്ലേ, ആവി പിടിക്കുമ്പോൾ നിങ്ങൾ ചെന്നിരുന്നിട്ട് വെറുതെ ഇരുന്ന് ആവി പിടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം അങ്ങോട്ട് അങ്ങ് സ്പേസിലെ അങ്ങ് പുറത്ത് പോകും. പക്ഷെ നിങ്ങളിത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ശരിക്കും എത്തും. ഇത് തന്നെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെയുള്ള വാതകങ്ങൾ ഒരു കുട പോലെ മാറുകയാണ്. ഇങ്ങനെയാണ് ഈ ഗ്ലാസ് വെച്ചുള്ള കൃഷി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹീറ്റ് അതിനകത്ത് ട്രാപ്ഡ് ആവും, വളരെ ശീതകാലഘട്ടത്തിലും ഇത് നല്ല രീതിയിൽ വർദ്ധിക്കും. ഇനി അതുപോലെ തന്നെ സ്കൈ ഈസ് ഫോളിങ് എന്ന് പറയുന്നുണ്ട്. ഇത് ഒരു ക്ലൈമറ്റോളജിസ്റ്റ് പറഞ്ഞ കാര്യമാണ്.
അതായത് നമ്മുടെ ഇൻഫ്രാറെഡ് റേസ് ഞാൻ പറഞ്ഞല്ലോ, സ്ട്രാറ്റോസ്ഫിയർ തണുക്കുകയും ട്രോപ്പോസ്ഫിയർ ചൂടുപിടിക്കുകയും ചെയ്യുകയാണ്. സ്ട്രാറ്റോസ്ഫിയർ തണുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് മേളിലോട്ട് പോയിട്ട് താഴെ തിരിച്ചു പോരുകയാണ്, മേളിലോട്ട് സ്പേസിലേക്ക് പുറത്തു പോകുന്നില്ല. കാരണം ഉപഗ്രഹങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി വിയർക്കുന്നില്ല, അല്ല ഭൂമിയിൽ നിന്ന് ഇൻഫ്രാറെഡ് റേസ് പുറത്തേക്ക് പോകുന്നില്ല. കാരണം ഒരു ഘട്ടം വരെ ട്രോപ്പോസ്ഫിയർ വന്നിട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ കൂടുതൽ തണുക്കാണ്. കൂടുതൽ തണുക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷ്രിങ്ക് ചെയ്യാന്ന് അതിൻ്റെ അർത്ഥം. തണുക്കുമ്പോൾ ഷ്രിങ്ക് ആവുമല്ലേ, ചൂടാകുമ്പോൾ എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ അതാർത്ഥം മേലാകാശം ചുരുങ്ങുകയാണ്, എന്ന് വെച്ചാൽ ആകാശം ഇടിയുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ മേലാകാശം കുറഞ്ഞു കുറഞ്ഞു വരികയും താഴാകാശം അന്തരീക്ഷം വിസ്തൃതിയാകുകയും ചെയ്യുകയാണ്. ഇതെല്ലാം ആഗോള താപനമാണ്, കാർബൺ ഡയോക്സൈഡ് തന്നെയാണ്. അതുപോലെ ഐസ് ഏജിനെ കുറിച്ച് പറയുന്നു. ഞാൻ എന്തായാലും പറഞ്ഞു പോകുമ്പോൾ നീറ്റായിട്ട് അങ്ങ് പറഞ്ഞു പോകാം. എങ്ങനെയാണ് ഐസ് ഏജ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്? ഐസ് ഏജ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിൽറ്റാണ്, നമ്മുടെ അക്ഷത്തിൻ്റെ ഈ നമ്മുടെ ഗോളമാണല്ലോ അതിരിക്കുന്ന ഈ മോഹൻലാൽ മോഡലാണല്ലോ ഇരിക്കുന്നത്, 23 ഡിഗ്രി ചരിഞ്ഞ്. അത് 20 ഡിഗ്രി മുതൽ 24 ഡിഗ്രി വരെ മാറിയിട്ടുണ്ട്. 70 ഡിഗ്രി ചരിവുമായിട്ടൊക്കെ നടന്നിട്ടുണ്ട് നമ്മൾ, ഒരു രക്ഷ ഇല്ലാതെ. ഇങ്ങനെ ഈ ചരിവ് വരുമ്പോൾ ചില സമയങ്ങളിൽ അതുപോലെ തന്നെ ഈ പ്രസഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്, പുരസരണം എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മുടെ അച്ചുതണ്ടിൻ്റെ ധ്രുവ പ്രദേശങ്ങളിൽ നേരെ തിരിച്ചാണ് കറങ്ങുന്നത്. നമ്മൾ എങ്ങനെയാണോ കറങ്ങുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് കറങ്ങുന്നത്. വോബ്ലിംഗ് ഉണ്ടാവും. ഈ വോബ്ലിംഗ് കാരണം ചില സമയങ്ങളിൽ ഭൂമിയുടെ സൂര്യപ്രകാശമായിട്ട് നിങ്ങൾ ആ കാണുന്നുണ്ടോ, ഐസിൽ വന്ന് പ്രകാശം വീഴുന്നുണ്ടോ, ഐസിൽ വന്ന് പ്രകാശം വീഴുന്നു. ഐസ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലാണ് പ്രകാശം കൂടുതൽ വന്ന് വീഴുന്നെങ്കിൽ ഇത് ഉടനെ റിഫ്ലക്റ്റ് ചെയ്ത് അങ്ങ് പോകും, അബ്സോർബ് ചെയ്യില്ല. കടലിലാണ് വീഴുന്നതെങ്കിൽ കടലത് അബ്സോർബ് ചെയ്യുകയും എമിറ്റ് ചെയ്യുകയും ചൂടുണ്ടാവും. ഐസിൽ വരികയാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോൾ ഇത് നേരിട്ട് പുറത്തേക്ക് പോവുകയും ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ടെമ്പറേച്ചർ വീണ്ടും കുറയുകയും ഐസ് ഫോർമേഷൻ വർദ്ധിക്കുകയും ഐസ് പടരുകയും ഈ ഗ്ലേസിയർ മാക്സിമം ഉണ്ടാകുകയും അങ്ങനെയാണ് ഹിമയുഗങ്ങൾ ഉണ്ടാകുന്നത്. ഹിമയുഗങ്ങൾ ഉണ്ടാകുന്നതിന് നമ്മളൊരു ഇപ്പോൾ വേണേലും ഒരു ഹിമയുഗം ഉണ്ടാകാം. ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ആ ടിൽറ്റ് വെച്ചും ബോബ്ലിംഗ് വെച്ചും കൂടുതൽ നമ്മളൊന്ന് ചരിഞ്ഞു കൊടുത്താൽ മതി, ഇപ്പോൾ വേണമെങ്കിൽ ഒരു സെമി ഹിമയുഗം ഉണ്ടാകാം. നമ്മളിനി ഒന്നും ചെയ്യണമൊന്നുമില്ല. ഇത് രണ്ടും രണ്ടാണ്, ഇത് ആഗോള താപനവുമായിട്ട് ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. ഹിമയുഗങ്ങൾ വേറൊരു സാധനമാണ്. ഇനി മനുഷ്യൻ തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് എന്താണ് ഉദാഹരണം? ഇതാണ് ചോദ്യം, ഇതാണ് വലിയൊരു കാര്യം. ഇനി നിങ്ങൾ പറഞ്ഞു ആഗോള താപനമുണ്ട്, ഞങ്ങൾ സമ്മതിച്ചു, പ്രശ്നമാണ്, അത് ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ ഇത് മനുഷ്യൻ തന്നെയാണ് ഇതിന് കാരണം എന്ന് എങ്ങനെ പറയാൻ പറ്റും? അതിനുള്ള കാരണങ്ങളാണ് ഞാൻ കുറേയധികം കാരണങ്ങൾ എടുത്തിരിക്കുന്നത്. ഒന്ന്, ദ റൈസ് ഓഫ് CO2 ലെവൽസ് ആവറേജ് 4% അറ്റ്മോസ്ഫിയർ ഓവർ ദ പാസ്റ്റ് 100 ഇയേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അഡീഷണലി ദ CO2 ഈസ് ബിൽഡിംഗ് അപ്പ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്ത് ഇസ് എ സ്പെസിഫിക് ടൈപ്പ് ദാറ്റ് ഈസ് പ്രൂവൺ ടു ബി കണക്റ്റഡ് വിത്ത് ഹ്യൂമൻ ആക്ടിവിറ്റി. ഇപ്പോൾ ഉദാഹരണമായിട്ട് രണ്ട് തരം കാർബൺ ഡൈ ഓക്സൈഡുകളാണ് യഥാർത്ഥത്തിൽ അന്തരീക്ഷത്തിലുള്ളത്. ഒന്ന് നാച്ചുറലായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റൊന്ന് മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൽ മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഗോള താപനത്തിന് കാരണമെങ്കിൽ മാത്രം നമ്മൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നാൽ മതി, നമ്മുടെ ഭാഗത്ത് കുറ്റമുള്ളൂ. അല്ലാതെ തന്നെ ഉണ്ടാകുന്നതിന് നമ്മളൊന്നും ചെയ്യാനില്ല. ആഗോള താപനത്തെ സംബന്ധിച്ചുള്ള എക്സ്പെർട്ടുകളെല്ലാം പറയുന്നത് ഈ നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുകയാണ്. ആ വർദ്ധിക്കുന്നത് നമ്മളുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന വർധനവാണ് എന്നാണ് അടിവരയിട്ട് പറയുന്നത്, മനസ്സിലാവുന്നുണ്ട്? അതാണ് കാരണം, അതുകൊണ്ട് നമ്മൾ നിയന്ത്രിക്കണം. അല്ലെന്നുണ്ട് അതാണ് ആന്ത്രോപ്പോജെനിക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രവർത്തനജന്യമായിട്ടുള്ള വർധനവ്. നമ്മൾ പ്രധാനമായിട്ട് കാർബൺ ഫ്യൂസ്, ഉദാഹരണമായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, വൈദ്യുതി ഉൽപ്പാദനം. ലോകത്ത് 60 മുതൽ 90% വരെ വൈദ്യുതി ഉൽപ്പാദന നിലയങ്ങൾ കൽക്കരിയാണ്, കോളാണ്. നമ്മുടെ ഡാമുകളൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ ഡാമുകളൊന്നും ഉണ്ടാക്കാനേ പറ്റില്ല, ഉണ്ടാക്കിയതൊക്കെ ഉള്ളൂ, ഇനി ഡാമുകളൊന്നും ഉണ്ടാവില്ല. സൗരോർജ എന്ന് പറയുന്ന സാധനം അത്ര വിജയകരമായിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു അവസ്ഥയിലെത്തിയിട്ടില്ല. പിന്നെ കാറ്റ്, കാറ്റിൽ നിന്ന് വൈദ്യുതി എന്ന് പറയുന്നത് കാറ്റുള്ളിടത്തേ പറ്റൂ. അന്റാർട്ടിക്കയിലൊക്കെ വേണമെങ്കിൽ കൊണ്ടുവന്ന് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാൻ എളുപ്പമാണ്. വെസ്റ്റേർലീസ് എന്ന് പറയുന്ന വാദങ്ങളുണ്ട്, വാദമല്ല വാദം, അതിന് അവിടെ എപ്പോഴും നല്ല ഇത് കൊണ്ടുവെക്കാന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കാറ്റ് കിട്ടും. പക്ഷേ പല സ്ഥലങ്ങളിലും കാറ്റേ ഇല്ല, കാറ്റുള്ളപ്പോഴേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ സൂര്യനുള്ളിടത്ത് സൗരോർജ പാളികൾ വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്കോട്ട്ലൻഡിലും അയർലൻഡിലും അല്ലെന്നുണ്ടെങ്കിൽ സ്കാൻഡിനേവ്യൻ നേഷൻസൊക്കെ ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു ഗുണവുമില്ല. എല്ലായിടത്തും വർക്ക് ചെയ്യുന്ന ഒന്നേ ഉള്ളൂ, ഫ്യൂസൽ, കാർബൺ ഫോസിൽസ്, കോൾ, പെട്രോളിയം പ്രോഡക്ട്സ്, ഇതിട്ട് കത്തിക്കുക. കത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും, കറണ്ട് വേണ്ടേ?
അറുപത് മുതൽ 90% തെർമൽ പവർ മാത്രം ഉപയോഗിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇത് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ കുറയ്ക്കുക, ജീവിത നിലവാരം കുറയ്ക്കുക എന്നതിൻ്റെ അർത്ഥം. ചില രാജ്യങ്ങൾ ഇപ്പോഴും വളരെ ഡെവലപ്ഡ് അല്ലാത്ത രാജ്യങ്ങളുണ്ട്, അവരോട് പറയുന്നത് കുറയ്ക്കാൻ പറഞ്ഞാൽ അവരെ ഉള്ളതിൽ നിന്ന് വീണ്ടും പുറകോട്ട് പോയില്ലേ? സങ്കീർണമായ പ്രശ്നമാണ്. അമേരിക്കയോട് പറയാം കുറയ്ക്കാൻ. അമേരിക്ക ഇപ്പോൾ നല്ല സൗകര്യത്തിൽ കിടക്കുകയാണ്. ഞങ്ങൾ ഈ സൗകര്യം, ഒരു സൗകര്യം കിട്ടിയ ഒരു സൗകര്യം കളയാൻ, ഇപ്പോൾ ഉദാഹരണമായിട്ട് കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് വരെ സജീവൻ നെറ്റ് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ നെറ്റ് എടുത്ത് മാറ്റിയുടെ 10 വർഷത്തിന് മുമ്പ് വരെ ഒരു പ്രശ്നമില്ലായിരുന്നു, മാറ്റില്ല എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തോട് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എടുത്ത് മാറ്റുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും അല്ലേ? നെറ്റ് കണക്ഷൻ ഇല്ല, ടവർ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കും. 15 വർഷത്തിന് മുമ്പ് നമ്മളുടെ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്, ടവർ വർക്ക് ചെയ്യുന്നില്ലയോ, സിഗ്നൽ കിട്ടുന്നില്ലയോ, നമ്മൾ ചോദിക്കാറേയില്ല. പക്ഷെ ഇത് നമ്മുടെ പ്രധാന ചോദ്യമാണ്. നമ്മൾ മൊബൈൽ കുത്തുകയായതിനു ശേഷം നമ്മുടെ പ്രധാന ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആഹാരമില്ലെങ്കിലും മൊബൈൽ ഉണ്ടെങ്കിൽ ഒരു 2-3 ദിവസം ജീവിക്കാമെന്നാണ് പല ഈ കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ കുരുങ്ങിയവർ പറയുന്നത്. അവർ പറയുന്നു കഴിക്കാമൊന്നും കിട്ടിയില്ലെന്നോ കുടിക്കാമൊന്നും കിട്ടിയില്ലെന്നല്ല, ചാർജില്ല, മൊബൈലിന് ചാർജില്ല, ശ്രദ്ധിച്ചോ, അതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇത് നിങ്ങൾ കണ്ടത് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് CO2 എമിഷൻസ് വേൾഡ് വൈഡ് ഇൻ 2000 ബേസ്ഡ് ഓൺ ദയർ ഷെയർ ഓഫ് ഗ്ലോബൽ CO2 എമിഷൻസ്. നാച്ചുറൽ അബ്സോർഷൻ, ഐ മീൻ NA ഓഫ് CO2 ഈസ് ബിഗർ ദാൻ നാച്ചുറൽ എമിഷൻസ്. എന്തുകൊണ്ടാണ് മനുഷ്യജന്യമാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം എന്ന് പറയാൻ കാരണം ഒന്ന് ഇതാണ്. ഏതാണ്ട് നമ്മൾ പുറത്തുവിടുന്നതിനേക്കാൾ ഒരുപാട് ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡ് നാച്ചുറലായിട്ട് പോകുന്നുണ്ട്, നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. സംശയമുള്ള കാര്യമല്ല കാര്യം. പക്ഷേ നാച്ചുറലായിട്ട് അന്തരീക്ഷത്തിലേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും നാച്ചുറലായിട്ട് തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതാണ് കാര്യം. പക്ഷേ നമ്മൾ വിടുന്ന സാധനത്തെ നാച്ചുറലായിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല. അപ്പം നമ്മൾ വളരെ കുറച്ചേ ഉള്ളെങ്കിലും നമ്മൾ പ്രശ്നക്കാരാണ്. നാച്ചുറലായിട്ടുണ്ടാകുന്നത് ഒരുപാടുണ്ടെങ്കിലും അപ്പോൾ അബ്സോർബ്ഡായി മാറുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഈ ഹരിതഗൃഹ പ്രഭാവം കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മളുണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കാരണമാകുന്നു എന്നാണ് എൻ്റെ അർത്ഥം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നു നോക്കുക. രാജ്യങ്ങൾ, ചൈന 28.21% തള്ളുകയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെയുള്ള ഹരിതഗൃഹ വാതകങ്ങൾ. അമേരിക്ക 15.99, ഇപ്പോൾ 18 ആയിട്ടുണ്ട്. ഇന്ത്യ 3rd സ്ഥാനം, നമ്മുടെ ഫാക്ടറികൾ 6.24. അത് കഴിഞ്ഞ് വരുന്ന റഷ്യ 4.5 ഉള്ളൂ. ജപ്പാൻ 3.67. ജർമ്മനി 2.23. യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ് യഥാർത്ഥത്തിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂട്ടുന്നത്. 1850 ശേഷമുള്ള ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാരണമാണ് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. രണ്ടുകൂടെ ചേർത്ത് വായിച്ചാൽ മതി. ദർ ഇസ് എ കോസ്റ്റ് ഫോർ ഡെവലപ്മെൻറ്റ്. എല്ലാ വികസനത്തിനും എല്ലാ ഗുണത്തിനും ഒരു മറുവശം ഉണ്ട് എന്നുള്ളതാണ്. ഇനി ആദ്യത്തെ തെളിവ് ഞാൻ വെക്കുകയാണ്, എന്തുകൊണ്ടാണ് മനുഷ്യജന്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡാണ് കൂടുതൽ എന്ന് പറയാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കാർബണിന് പല ഐസോടോപ്പുകളുണ്ട്. ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിലെ ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണത്തിലുള്ള വ്യത്യാസമാണ്. ഇപ്പോൾ കാർബൺ 6 ആണെന്നുണ്ടെങ്കിൽ 6 പ്രോട്ടോണും 6 ന്യൂട്രോണും ആയിരിക്കും അതിൻ്റെ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുക. അതിന് പകരം 6 പറയും 7 ന്യൂട്രോണാകാം, 8 ന്യൂട്രോണാകാം, അല്ലെന്നുണ്ടെങ്കിൽ 5 ന്യൂട്രോണാകാം, 4 ന്യൂട്രോണാകാം. അതുകൊണ്ട് ഒട്ടും സ്റ്റേബിൾ അല്ല. അതേസമയം 3 എണ്ണമുണ്ട്, കാർബൺ 12, 13, 14. ഈ ഇത്ര കാർബൺ 12 ഇത്ര കാർബൺ 13 ഉണ്ടാകും എന്നൊരു അന്തരീക്ഷത്തിലൊരു നിരക്കുണ്ട്, മനസ്സിലായല്ലോ. ആ നിരക്കിനേക്കാൾ വളരെ കുറവാണ് ഈ കാർബൺ ഫോസിൽസ്, പെട്രോളിയം പ്രോഡക്ട്സും കൽക്കരിയൊക്കെ കത്തിച്ചുണ്ടാവുന്ന കാർബൺ ഉണ്ടാകുന്നതിൽ. കാർബൺ 12, 13 നിരക്ക് എന്ന് പറയുന്നത് നാച്ചുറൽ അന്തരീക്ഷത്തിലുള്ള നിരക്കിനേക്കാൾ കുറവാണ്. ഇതാണ് സത്യം. അതായത് പ്ലാന്റ്സ് എപ്പോഴും വളരെ ലൈറ്റായിട്ടുള്ള ന്യൂക്ലിയസ്, അതായത് ലൈറ്ററായിട്ടുള്ള കാർബണാണ് ഉപയോഗിക്കുക. ലൈറ്റർ, അതായത് കാർബൺ 12 ഉപയോഗിക്കുക, 13 വളരെ കുറവാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഈ അന്തരീക്ഷത്തിലെ കാർബൺ 12, 13 അനുപാതം ലോകമെമ്പാടും നോക്കുമ്പോൾ കുറഞ്ഞു വരികയാണ്, വീണ്ടും വീണ്ടും കുറഞ്ഞു വരികയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡും കാർബണും ഒക്കെ തന്നെ ഈ ഫോസിൽസ് കത്തിച്ചുണ്ടാകുന്നതായതുകൊണ്ട് അതിൽ 12, 13 അനുപാതം സ്വാഭാവികമായി കുറവായതുകൊണ്ട് അത് മൊത്തത്തിൽ കുറവുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ആദ്യത്തെ തെളിവ്. വലിയ സംഗതിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അതായത് അനുപാതം കുറഞ്ഞ ഫോസിൽ ഫ്യൂവൽസിൽ നിന്ന് വരുന്ന കാർബൺ കൂടുതൽ അന്തരീക്ഷത്തിൽ ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ അനുപാതം വീണ്ടും കുറയുന്നതായിട്ട് ലോകമെമ്പാടും ഉള്ള പഠനങ്ങളിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. അത് കാരണം ഹ്യൂമൻ ഫിംഗർ പ്രിൻറ്റ് എന്നുള്ളതാണ്. ഇതാണ് ടെൽ ടെയിൽ കാർബൺ എന്ന് ഞാൻ അതിന് പേര് വരുന്നത്. കാർബൺ തന്നെ പറയുന്നു, ഈ കാർബൺ
ഞാനിപ്പോൾ അന്തരീക്ഷത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാർബൺ ഞങ്ങൾ പെട്രോളിയം പ്രോഡക്ട്സിൽ നിന്നും കൽക്കരിയിൽ നിന്നും ഒക്കെ വന്ന ആളാണെന്ന് കാർബൺ തന്നെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കേൾക്കാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് വിഷയം. ദെൻ ഇനി മറ്റൊന്നുള്ളത്, ഓഷ്യാനിക് CO2 ഈസ് റൈസിങ് ഫാസ്റ്റസ്റ്റ് അറ്റ് സർഫസ്. സമുദ്രത്തിൻ്റെ സർഫസിൽ ഉള്ള CO2 വർദ്ധിച്ചു വരികയാണ്. അതിൻ്റെ എന്താണ് കാരണം? If CO2 is being driven into ocean from air, the oceanic concentration would rise fastest at the surface. If CO2 were being expelled from oceans, we would expect to see the opposite, decreasing concentration at the surface. That is, if CO2 were being driven into ocean from the air, the oceanic concentration would rise. Airil ninnu samudrathilekkaanu varunnathengil surfaceilulla CO2 inde idu koodu thirichaanengil കുറയണം, അവിടുന്ന് പോവുകയാണ് വേണ്ടത്. നമ്മൾ ഭൂമിയുടെ സമുദ്രങ്ങളിലെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർഫസ് ലെവലിലുള്ള CO2 കൂടി വരികയാണ്. ഈ സർഫസിലുള്ള CO2 കൂടി വരാൻ കാരണം മനുഷ്യജന്യമായിട്ടുള്ള കാർബണിൻ്റെ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷനാണ്. ഇത് രണ്ടാമത്തെ ഉദാഹരണം. ഇനി ഡിക്രീസിങ് ഓക്സിജൻ. സാധാരണഗതിയിൽ കാർബൺ കത്തണമെങ്കിൽ, ഫ്യൂസിൽസ് ഫ്യൂൾസ് കത്തണമെങ്കിൽ അതിന് ഓക്സിജൻ ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ കോൾ കത്തിക്കുകയാണ്, പെട്രോളിയം പ്രോഡക്റ്റ്സ് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്സിജനിൽ കത്തുകയും ഓക്സിജൻ്റെ ഒരു കുറവുണ്ടാവുകയും ചെയ്യും. നമ്മൾ അന്തരീക്ഷമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടി വരുന്നതനുസരിച്ച് ഓക്സിജൻ്റെ മിനിമലായിട്ട് കുറയുന്നുണ്ട്. ഇതും കാർബൺ ഫോസിൽസ്, നമ്മൾ കത്തിക്കുന്ന ഫോസിൽസ് മൂലമാണ് ഇതുണ്ടാകുന്നതെന്നുള്ളതിൻ്റെ തെളിവാണ്. അതിൽ നാച്ചുറലായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അത് സംഭവിക്കുന്നില്ല. ദെൻ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. സം മോസ്റ്റ് റീസെൻ്റ്ലി മറേ സാൽവി, ആൻ അമേരിക്കൻ അറ്റ്മോസ്ഫിയറിക് സയൻറ്റിസ്റ്റ്, ഹാവ് ആർഗ്യൂഡ് ദാറ്റ് CO2 റൈസ് ഇൻ റെസ്പോൺസ് ടു ദ ടെമ്പറേച്ചർ റൈസ്. അവർ പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ടാണ് CO2 കൂടുന്നത് എന്നാണ്. പക്ഷേ അതെങ്ങനെയല്ലെന്ന് തെളിയിക്കുക. എങ്ങനെയാണ്? കഴിഞ്ഞ 150 വർഷത്തെ ടെമ്പറേച്ചർ റൈസിൻ്റെ ഗ്രാഫും CO2 റൈസിൻ്റെ ഗ്രാഫൂടെ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ റൈസിൻ്റെ ഗ്രാഫ് വളരെ ഇറാറ്റിക്കാണ്, പോവുകയും താഴോട്ട് പോവുകയൊക്കെ ചെയ്യുന്നു. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചാണ് CO2 കൂടുന്നതെങ്കിൽ ഇത് ഇതേ രീതിയിൽ തന്നെ ഇറാറ്റിക് ആയിരിക്കണം. പക്ഷേ CO2ൻ്റെ ഗ്രാഫ് വളരെ സ്റ്റഡിയാണ്. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടല്ല CO2 കൂടുന്നത്, CO2 കൂടുകയാണ് അതുമൂലം ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, അല്ല തിരിച്ചല്ല എന്നുള്ളതാണ്. കട്ടിയാണോ ഇതൊക്കെ? കട്ടിയാണോ? ആ ഓക്കെ, റൈറ്റ്. ഇനി മറ്റൊന്നുള്ളത്, ചില പറയുന്നത് ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ടെമ്പറേച്ചറും സോറി CO2 മൂലമൊന്നും അല്ല, മറിച്ച് സൂര്യനല്ലേ ചൂടുണ്ടാക്കുന്നത്. ഇവിടെ സൂര്യൻ ഇപ്പോൾ ഒരുപാട് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ടാണ്, സൂര്യനിൽ നിന്ന് കൂടുതൽ ചൂട് കിട്ടുന്നതുകൊണ്ടാണ് ഇവിടെ കഴിഞ്ഞ 150 വർഷമായിട്ട് താപനില കൂടുന്നത് എന്ന് പറയുന്നത്. സൂര്യൻ എന്തോ നോക്കൂ, നീയാണ് കാരണം എന്ന് പറയുന്നത്. പക്ഷേ അതൊരു കാരണമായിട്ട് എടുക്കാം, കാര്യം സൂര്യനിൽ നിന്നാണല്ലോ ചൂട് കിട്ടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ 1950 വരെ പറഞ്ഞാൽ ശരിയാണ്. 1950 വരെയുള്ള നമ്മൾ സൂര്യനെ രണ്ട് രീതിയിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. ഒന്ന്, സൂര്യനിലെ ഈ ബ്ലാക്ക് സ്പോട്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. ബ്ലാക്ക് സ്പോട്സ് എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കളങ്കങ്ങൾ എന്ന് പറയുന്നു. ഈ കളങ്കങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ തണുത്ത പ്രദേശങ്ങളാണ്. തണുത്ത പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് ഒരു 6000°C, അതായത് മറ്റ് പ്രദേശങ്ങളുമായിട്ട് ചേർന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ പ്രദേശത്ത് തണുപ്പ് കുറവായതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിനെ ഒരു സ്പോട്ടായിട്ട് കാണുന്നു, ഒരു മറുകായിട്ട് കാണുന്നു. ആ മറുകളിൽ പലതും വ്യാഴത്തിൻ്റെ അത്രയും വലുതാണ്, ഭൂമിയുടെ അത്രയും വലുതായവയുണ്ട്. എത്ര കിലോമീറ്റർ വ്യാസത്തിലാണ് ആ തണുത്ത പ്രദേശങ്ങൾ, അതായത് ആ റേഡിയോ ആക്റ്റീവ് ഫർണസിൽ ഉണ്ടാകുന്ന ചെറിയ തണുത്ത പ്രദേശങ്ങളാണ് സ്പോട്ടുകളായിട്ട് വരുന്നത്. അപ്പോൾ ഈ സ്പോട്ടുകളുടെ എണ്ണം കൂടുമ്പോൾ എന്താണ്, സൂര്യനിൽ നിന്ന് പുറത്തു വരുന്ന ചൂടിൻ്റെയും പ്രകാശത്തിൻ്റെയും അളവ് കുറയണം. നോട്ട് ദ പോയിൻറ്റ്. അല്ലെങ്കിൽ കൂടുതൽ തണുത്ത പ്രദേശങ്ങൾ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന ചൂടും പ്രകാശം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1950 വരെ സൺസ്പോട്സ് ബേസിക്കലി കൂടി വരികയായിരുന്നു. പക്ഷേ 50 ശേഷം നമുക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയും സൺസ്പോട്സിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. അതായത് സോളാർ ആക്ടിവിറ്റി 1950 ശേഷം കുറയുകയാണ്. കഴിഞ്ഞ 60-65 വർഷമായിട്ട് സോളാർ ആക്ടിവിറ്റി കുറഞ്ഞിട്ടും ആഗോള താപനം വരുന്നുവെങ്കിൽ സൂര്യൻ കുറ്റക്കാരനല്ല മക്കളെ എന്ന് പറയേണ്ടി വരും. സൂര്യനാണെന്നൊരു ആർഗ്യുമെൻറ്റ് പറയാം, പക്ഷേ സൂര്യനെയും പഠിക്കുന്നുണ്ട് ആൾ. അതാണ് ഞാൻ സ്പോട്ടിന്. അത് മാത്രമല്ല ഇയർലി ആക്ടിവിറ്റി ആ ഗ്രാഫ് നോക്കുക, കയറി വരുന്നു. അത് കഴിഞ്ഞിട്ട്
ഇറ്റ് വാസ് ഹു സൺ ഹു ഡസ് ഇറ്റ്. സോളാർ ആക്ടിവിറ്റിയുടെ ഗ്രാഫും അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ ഇത് നോക്കുക. സോളാർ ആക്ടിവിറ്റിയുടെ ആ നീല ഗ്രാഫാണ് ലൈനാണ്. ആ നീല ലൈൻ താഴോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചറിൻ്റെ മേലോട്ട് പോകുന്നു. അപ്പോൾ സൂര്യനുമായി ബന്ധപ്പെട്ടതല്ല ഇത്. വിശദീകരിക്കേണ്ടതാണ്, പക്ഷേ നമ്മൾ പെട്ടെന്ന് പഠിപ്പിച്ചു. ഇത് ഓരോരോ കാരണങ്ങൾ നോക്കണം. ആന്ത്രോപജനിക് ഗ്ലോബൽ വാർമിംഗ് ആണോ നോക്കുമ്പോൾ, ഓരോരോ ടിക് ലിസ്റ്റ് നോക്കുമ്പോൾ ആന്ത്രോപോജനിക് തന്നെയാണ് എന്ന് വരികയാണ്. പിന്നെ സോഴ്സ് ഓഫ് ജി എച്ച് എസ് ബൈ ഹ്യൂമൻസ്, ഇതൊക്കെ അടിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഒന്ന്, സോഴ്സ് ഓഫ് ഹൈ ഇലക്ട്രിസിറ്റി പവർ പ്രൊഡക്ഷനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് കാർബൺ ഫോസിൽസ് കത്തിക്കുന്നത്, അതിനുവേണ്ടിയാണ്. രണ്ട്, മോഷൻ കോസ്റ്റ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ, ഡീസൽ പെട്രോള് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അതുപോലെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനായിട്ട് അതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം ചിലവ് നമ്മൾ വഹിക്കേണ്ടി വരുന്ന ശിക്ഷകൾ എന്നുള്ളത്. കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻസ്, ചെറുകിട വ്യാപാരങ്ങൾ, ദെൻ ലാൻഡ് ആൻഡ് യൂസ് ഓഫ് ഫോറസ്ട്രി, ഡീഫോറസ്റ്റേഷൻ, മരനശീകരണം, ഈ സാധനങ്ങളെല്ലാം കാർബൺ. അതുപോലെ തന്നെ മൾട്ടിഫേരിയസ് ഇമ്പാക്ട്, ഇമ്പാക്ട്സ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാകുന്ന കാലാവസ്ഥ. നിങ്ങൾ ജെറ്റ് കറൻസിനെ കുറിച്ച് കേട്ടുണ്ട്. സിംപ്ലി ജെറ്റ് കറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വെസ്റ്റേർലി, ഇപ്പോൾ വെസ്റ്റ് ടു ഈസ്റ്റ് പോളാർ പ്രദേശങ്ങളിലും ഒക്കെ കാണാറുണ്ട്. ഈ ഒരു ജെറ്റ് കറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ കാറ്റിൻ്റെ നദികളാണ്, കാറ്റിൻ്റെ നദികളാണ് ശരിക്കും ജെറ്റ് കറൻ്റ്. കിലോമീറ്റർ വ്യാസം ഉണ്ടാവും. ഇപ്പോൾ സമുദ്രത്തിൽ നടിക്കുന്ന ഒരു ജെറ്റ് കറൻ്റ് അമേരിക്കയിലേക്ക് വരികയാണ്. ആ കറണ്ടിലിപ്പോൾ അതിനകത്ത് ചൂട് കൂടുതലുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ നീരാവി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടിച്ചു പോകേണ്ടത് ഇങ്ങനെ അങ്ങ് അടിച്ചു പോവുക. ഇപ്പോൾ തണുത്ത കറണ്ടാണെങ്കിൽ അടിച്ചു പോകുന്ന ഈ കാലഘട്ടം 3 മാസമാണെങ്കിൽ 3 മാസം തണുപ്പായിരിക്കും അല്ലേ. ചൂട് കറണ്ടാണ് ജെറ്റാണെങ്കിൽ പോകുന്നെങ്കിൽ 3 മാസം നല്ല ചൂടും വരൾച്ചയായിരിക്കും അല്ലേ. പക്ഷേ ഇത് അതിൻ്റെ നിയതമായ സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിതമായ കാലാവസ്ഥകൾ ഉണ്ടാകും. പക്ഷേ ആ സ്പീഡ് കുറഞ്ഞിട്ട് ഇത് മിയാൻഡർ ചെയ്യാൻ തുടങ്ങുകയാണ്, കുറച്ചുകൂടെ സ്പീഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ 3 മാസം കൊണ്ട് കടന്നു പോകേണ്ട ഈ ജെറ്റ് സ്ട്രീം 4 മാസം കൊണ്ടാണ് കടന്നു പോകുന്നതെങ്കിൽ വരൾച്ച കൂടും, അല്ലെങ്കിൽ തണുപ്പ് കൂടും, അല്ലെങ്കിൽ ചൂട് കൂടും, ക്ലൈമറ്റ് സിവിയറാകും, പ്രശ്നങ്ങളുണ്ടാവും, വിളകൾക്ക് നാശമുണ്ടാവും, മനുഷ്യർക്ക് നാശമുണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. അതായത് ഈ ജെറ്റ് സ്ട്രീമുകളെ വലിയ തോതിൽ സ്വാധീനിക്കാൻ ആഗോളതാപനത്തിന് കഴിയുന്നു എന്നുള്ളത് അനിക്ഷേത്യമായിട്ടുള്ള ഒരു ശാസ്ത്രവസ്തുതയാണ്. അമേരിക്കയിൽ അടുത്തിടെ 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുള്ള ഈ പല ജെറ്റ് സ്ട്രീം ഇതിനും കാരണം ഇതാണെന്ന് പറയുന്നു. വേഗത കുറഞ്ഞാൽ മതി. അതായത് ഇപ്പോൾ നിങ്ങൾ മൺസൂൺ തന്നെ എടുക്കാം. അങ്ങോട്ട് പോകുന്ന മേഘങ്ങൾ ഇവിടെ മഴ പെയ്തിട്ട് കുറച്ച് ഇപ്പോൾ പോയി, അങ്ങ് പോയിരിക്കുക, മേളോട്ട് പോയിരിക്കുക. ഇനി ഹിമാലയത്തിൽ പോയി മഴ പെയ്യിക്കും. എന്നാ തിരുവാതിര നക്ഷത്രം, ആർദ്ര നക്ഷത്രം, അവർക്ക് തിരുവാതിരയായുമ്പോഴാണ് മൺസൂൺ അവിടെ ചെല്ലുന്നത്. അതുകൊണ്ടാണ് അവളെ തിരുവാതിര എന്നുള്ള പേര് കൊടുത്തത്. നമുക്കിവിടെ രോഹിണിയിലെ മഴ കഴിഞ്ഞു, പ്രളയം കഴിഞ്ഞു, പിരിവും കഴിഞ്ഞു, മനസ്സിലായില്ലേ? അറിയാം, അവിടുത്തെ നക്ഷത്രങ്ങളെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അവിടുത്തെ നക്ഷത്രങ്ങളെയാണ് അതേ അടിക്കി എടുത്തത്. നമുക്കൊന്നുമില്ല. കുംഭം എന്ന് പറഞ്ഞാൽ ശരിക്കും കുടം എടുത്ത് കവിടുത്തുന്ന വെള്ളം വീഴുന്നതാണ്. നമുക്കിവിടെ പാട്ടവേലും ഉഷ്ണവും, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നക്ഷത്രങ്ങളൊന്നും ഇല്ല, എല്ലാ സാധനങ്ങളും. അപ്പം ഈ ജെറ്റ് സ്ട്രീംസ് ആഗോളതാപനത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇനി ഇറാറ്റിക് ജെറ്റ്സ്, ഇത് ഞാൻ പറയും, ജെറ്റ്സ് ഇറാറ്റിക് ആവുക, അതായത് ക്രമവിരുദ്ധമായിട്ട് പോവുക. ഇനി കൈറ്റോ പാരീസ് ഉടമ്പടികളുടെ കാര്യം പറയുകയാണ്. ഉടമ്പടികൾ കൈറ്റോ, അത് ജപ്പാനിലെ ഒരെണ്ണമായിരുന്നു. അതിനകത്തുണ്ടായിരുന്ന ഒത്തുതീർപ്പിൽ നിന്ന് പല രാജ്യങ്ങളും പിന്മാറി. ഇത് യു എൻ തന്നെ ഇതിന് പ്രത്യേക ഒരു കൗൺസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ യോഗങ്ങൾ പലയിടത്ത് നടക്കാറുണ്ട്. അംഗരാജ്യങ്ങൾ പല ഒത്തുതീർപ്പുകളിലും പല പല നെഗോഷിയേഷൻസും നടത്തും. പല പല വ്യവസ്ഥകളും ഉണ്ടാകും. ഞാൻ കുറയ്ക്കാം, നീ കുറയ്ക്കാം, നമ്മളെല്ലാം കുറയ്ക്കണം എന്നുള്ള രീതി ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ പാരീസ് അക്കോർഡിലാണ് അവസാനം വന്നു നിൽക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ഇ രാജ്യങ്ങളാണെന്ന് ഞാൻ പറയുന്നത് ഒരു വസ്തുത അതായതാണ്. എന്താണ് ഇ രാജ്യങ്ങൾ ഇതിന് ചെയ്യുന്നതെന്നുള്ള ചെറിയൊരു ഉദാഹരണം പറയാം. 2017 എൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗ് 1900 കാര്യം ഞാൻ 1900 ജനിച്ച ആളായതുകൊണ്ട് അല്ലേ, എപ്പോഴും അങ്ങനെയാണ് വരിക. 2000 എന്ന് പറഞ്ഞാൽ വരത്തില്ല. ഇൻ ജൂലൈ 2017 ഫ്രഞ്ച് എൻവയറോൺമെൻറ്റൽ മിനിസ്റ്റർ നിക്കോളാസ് ഹുലോട്ട് അനൗൺസ്ഡ് എ പ്ലാൻ ടു ബാൻ ഓൾ പെട്രോൾ ആൻഡ് ഡീസൽ വെഹിക്കിൾസ് ഇൻ ഫ്രാൻസ് ബൈ 2040 ആകുമ്പോൾ ഫ്രാൻസിൽ പിന്നെ പെട്രോൾ ഡീസൽ വെഹിക്കിൾ ഇല്ല എന്ന്. ഫ്രാൻസ് സ്വയം ഏറ്റ കാര്യമാണ് കേട്ടോ, ഏക്കടാന്ന് പറഞ്ഞ് ചെയ്തെന്നല്ല, ഇതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. യൂറോപ്പ് എപ്പോഴും വഴി കാട്ടുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളിലും. 2000 പെട്രോൾ ഡീസൽ കാർ ഫ്രാൻസിൽ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ എന്ത് ചെയ്യണം, നോ കോൾ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ആഫ്റ്റർ 2022. 2022 ശേഷം ഒരു തെർമൽ പവർ പ്രോജക്റ്റും ഫ്രാൻസിൽ ഉണ്ടാവില്ല. അവരെടുത്ത തീരുമാനമാണ്. അവർ വളരെ കുറച്ച്, ഞാൻ ആ ലിസ്റ്റിനകത്ത് ഫ്രാൻസ് ഉണ്ടോ? ഇല്ല. 2% എമിറ്റ് ചെയ്യുന്ന ജർമ്മനിക്കും ഒരുപാട് താഴെയാണ് ഫ്രാൻസ്. ഉള്ളത് കളയാണ്. അതായത് അവർ കളഞ്ഞിട്ട് വലിയ കാര്യമില്ലായിട്ടും
ഞാൻ ചോദിക്കട്ടെ, ഡീസൽ പെട്രോൾ സാധനം ഉണ്ടെങ്കിൽ അവർ പല എണ്ണക്കിണറുകളും അവർക്ക് കിട്ടുന്നുണ്ട് അവിടുന്ന്. ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എണ്ണക്കിണറുകളെല്ലാം ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ആൾക്ക് കാര്യം അവരാണ് ഇത് ഉണ്ടാക്കുന്നത്, കണ്ടെത്താനായിട്ടുള്ള സഹായം എല്ലാം കൊടുക്കുന്നത്. പക്ഷേ അത് വേറെ കാര്യം. ഇനി അതുപോലെ തന്നെ ദേഹാര 4 ബില്യൺ യൂറോ ടു ബൂസ്റ്റ് എനർജി എഫിഷ്യൻസി. എനർജി എഫിഷ്യൻസി എന്ന് പറയുന്ന സാധനമാണ് കാർബൺ കുറച്ച് തള്ളുന്ന എനർജി മേക്കിംഗ്. അതൊരു ടെക്നോളജിയാണ്, അതിനകത്ത് ആർക്ക് വേണമെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാം. നല്ല കോൺട്രിബ്യൂഷൻ നടത്തുന്നവർക്ക് നൊബൽ സമ്മാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടാൻ സാധിക്കും, വളരെ കുറച്ച്. നോർവേ വിൽ ബാൻ സെയിൽ ഓഫ് പെട്രോൾ ആൻഡ് ഡീസൽ പവേർഡ് കാർസ് ബൈ 2025. 2025 ശേഷം നോർവേയിൽ പോയി പെട്രോൾ ഡീസൽ കാർ ഓടിക്കാമെന്ന് കരുതണ്ട, മനസ്സിലായല്ലോ. ദ നെതർലൻഡ്സ് വിൽ ഡു ദ സെയിം ബൈ 2030. നെതർലൻഡ്സ് മുങ്ങാൻ പോകുന്ന ഒരു രാജ്യമാണ്, താഴ്ന്ന രാജ്യമാണ്. ഇലക്ട്രിക് ട്രെയിൻസ് ആർ ഓൾറെഡി എൻ്റയർലി പവേർഡ് ബൈ വിൻഡ് എനർജി ഇൻ നെതർലൻഡ്സ്. അവിടെ കാറ്റിൽ നിന്നുള്ള എനർജി വെച്ചാണ് ഇലക്ട്രിക് ട്രെയിൻ നെതർലൻഡ്സിൽ പോകുന്നത്. കറണ്ടാണല്ലോ, അത് തെർമലല്ല, കാറ്റാണ്, കാറ്റിൽ നിന്ന് ഉണ്ടാകുന്നത്. 2050 ആകുമ്പോൾ നെതർലൻഡ്സ് വിൽ കട്ട് ഇറ്റ്സ് 1919 ഗ്രീൻ ഹൗസ് എമിഷൻസ് ബൈ 95% ഇന്നോട്ട് എക്സീഡ് ദ പാരീസ് അഗ്രിമെൻറ്റ്. അതായത് 1990 ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, പല പല ചെറിയതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് ഗ്യാസസ് ഉണ്ട്, ഇൻക്ലൂഡിങ് കാർബൺ ഡൈ ഓക്സൈഡ്, 95% കുറയ്ക്കും. കാര്യം പാരീസ് അക്കോർഡിൽ അത്രയും കുറയ്ക്കാൻ പറയുന്നില്ല, അവർ ഈ കളച്ചിട്ട് തന്നെ പുറത്ത് ചാടാൻ പോവുകയാണ്, അതാണ്. അത്ര വലിയ ആത്മാർത്ഥതയാണ് അവർ കാണിക്കുന്നത്. അതുപോലെ തന്നെ CO2 റിഡക്ഷൻ ടെക്നോളജി, ഇതാണ് ഞാൻ പറഞ്ഞത്, കൊറേടെക് എന്ന് പറയും. CO2 കുറച്ച് മാത്രം അന്തരീക്ഷത്തിലേക്ക് തള്ളുന്ന ടെക്നോളജി കൊണ്ടുവരുന്നവർക്ക് ലോകത്തെമ്പാടും വലിയ സാധ്യതകളാണ് ഉള്ളത്, അതിനെ അവർ പ്രോത്സാഹിപ്പിക്കും. ഇത് ഞാൻ വിശദീകരിച്ചാൽ കുറേ സമയം പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ പുള്ളി അവസാനം പറയുന്നത് ആഗോളതാപനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനകത്ത് സംശയം ആവശ്യമില്ല, കാരണം ഉണ്ട് എന്ന് കരുതി പോകുന്നത് തന്നെയാണ് നല്ലത്. ഇല്ല എന്ന് കരുതി പോയി കഴിഞ്ഞാൽ സർവനാശം ആണ് പുള്ളി അവസാനം എഴുതിയിരിക്കുന്നത്, 4 കോള. ഇതൊരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്, 70 ലക്ഷം പേര് കണ്ടൊരു വീഡിയോ ആണ്. എനിക്കിതിനകത്ത് സമയം കിട്ടിയിരുന്ന ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും. ഇതൊരു മാത്തമറ്റീഷ്യനാണ് അദ്ദേഹം. ഞാൻ ഓടിച്ചു പോയി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, കൂടുതൽ ഒരു നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞ പോയിന്റുകളൊന്ന് സംഗ്രഹിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഭൂമിയുടെ താപനില കൂടി വരികയാണ്, അന്തരീക്ഷ നില താപനില കൂടി വരികയാണ്, ട്രോപ്പോസ്ഫിയറിലെ താപനില കൂടി വരികയാണ്, സമുദ്രം എക്സ്പാൻഡ് ചെയ്യുകയാണ്, സീലെവൽ ഉയർന്നു വരികയാണ്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അതിൽ പ്രധാനം എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മെത്തേനൊക്കെ കൂടുതൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറവാണ്. കാർബൺ ഡൈ ഓക്സൈഡ് 2 തരത്തിലുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ ആന്ത്രോപോജനിക് ആയിട്ടുള്ള മനുഷ്യനുണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. യഥാർത്ഥത്തിൽ മനുഷ്യനുണ്ടാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് യഥാർത്ഥത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഈ അന്തരീക്ഷത്തിൽ കൂട്ടുന്നതിനുള്ളതിന് 10,000-10,000 സ്റ്റഡീസ് ഉണ്ട്, അതിൻ്റെ പിൻബലമുണ്ട്. അത് കുറയ്ക്കാനായിട്ട് ലോകരാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രമിക്കേണ്ടതാണ്, ഇതൊരു റിയാലിറ്റിയാണ്. 2100 ഏതാണ്ട് 2 ബില്യൺ, അതായത് 200 കോടി കാലാവസ്ഥ അഭയാർത്ഥികൾ ഉണ്ടാകുന്നത് തടയാനായിട്ട് അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ആഗോള താപനം സംബന്ധിച്ച് കേരള സമൂഹത്തിലും നമ്മൾക്കിടയിലും തന്നെ ചർച്ചകൾ ഉണ്ടാവണം. ഞാനതൊരു തുടക്കം എന്ന നിലയിൽ ഇത് തുടങ്ങി വെച്ചാണ്, ഇത് സംബന്ധിച്ച് തുടർന്നും ചർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പരിപാടി തുടങ്ങുമ്പോൾ സംഘാടകർക്കും കാണികൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇന്നതിനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഞാനിത് അവസാനം വെച്ചിരിക്കുന്നു. ലൈനോട്ട് വന്നപ്പോൾ കണ്ടൊരു പോസ്റ്ററാണ്, അപ്പോഴും ഞാൻ ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് കയറ്റി എന്ന് കരുതണ്ട, ഇന്നലെ തന്നെ കയറ്റിയതാണ്. എന്തായാലും വളരെ കാര്യമായിട്ട് നടത്തിയിരിക്കുന്നു. എസ്എൻസ് ഗ്ലോബലിൻ്റെ പ്രവർത്തകർക്കും ഇവിടെ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കാലക്രമേണ കിട്ടാതാവുമ്പോൾ കാർബൺ എമിഷൻ കുറയുകയും മനുഷ്യൻ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിച്ച് ഇന്നത്തെ സൗകര്യങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്ന പ്രതീക്ഷിക്കാമോ? ആദ്യത്തെ ചോദ്യം, എൻ്റെ സ്വപ്നങ്ങൾ തന്നെ പലപ്പോഴും ഇതാണ്, ഈ പെട്രോളിയം സാധനം മുഴുവൻ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു സിസ്റ്റം നമ്മുടെ വണ്ടികൾക്കൊക്കെ വരികയാണ്, എങ്ങനെയാണ് ഈ വണ്ടികൾ ഓടുക, ഒരു പുതിയ ലോകം തന്നെയായിരിക്കും. പെട്രോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും തീരുന്ന സാധനമാണ്. ഒരു 100-400 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്രോളിയം കൽക്കരി അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ കരുതേണ്ടതില്ല, അല്ലെന്നുണ്ടെങ്കിൽ പുതിയ ഡിപ്പോസിറ്റുകൾ നമ്മൾ കണ്ടെത്തണം. പിന്നെ മാത്രമല്ല, അതിനെതിരെ സൗകര്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപാര ജീവിയാണ് കേട്ടോ, കണ്ടെത്താതിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ പ്രതീക്ഷയല്ലേ ചോദിച്ചേക്കുന്നത്, ഞാനതിന് പ്രതീക്ഷ ഞാൻ പങ്കിടുകയാണ്. അങ്ങനെ ഒരു ടെക്നോളജി വരണം, പെട്രോളിയം പ്രോഡക്ട്സ് ആവശ്യമില്ല, എണ്ണ അല്ല, എണ്ണയല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? ന്യൂക്ലിയറിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്, അപകട സാധ്യതകൾ, റേഡിയേഷൻ, മറ്റ് സാധനങ്ങളൊക്കെയാണ്.
നമുക്ക് കുറച്ച് റേഡിയേഷനൊക്കെ ആകാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ റേഡിയേഷനിൽ ജീവിക്കൂ എന്നല്ല, നമ്മൾ സോളാർ റേഡിയേഷനിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് നമ്മൾ. സോളാർ റേഡിയേഷനിൽ എല്ലാ സാധനവും ഉണ്ട്. ടോളറബിൾ ലിമിറ്റ് ഓഫ് റേഡിയേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ടോളറബിൾ അല്ലാതാകുമ്പോഴാണ് റേഡിയേഷൻ നമ്മുടെ സ്കിൻ, ഉദാഹരണമായിട്ട് ഇപ്പോൾ ആൽഫ റേഡിയേഷനാണ്. പക്ഷേ നമ്മുടെ സ്കിൻ തുളക്കിയോ നമ്മൾ മ്യൂട്ടേഷൻ ആയിട്ടുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബീറ്റ അങ്ങനെയല്ല, ഗാമ അങ്ങനെയല്ല. പല പല സാധനമുണ്ട്, അതിന് നിരക്കുണ്ട്. അപ്പം റേഡിയോ ആക്ടിവിറ്റി എനർജി അതൊരു ഓപ്ഷനാണ്, ഭയങ്കര ഓപ്ഷനാണ്. പക്ഷേ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ ടെക്നോളജിക്കൽ. പ്ലാനറ്റ് ബി സാധ്യമാണോ? രഞ്ജിത്ത്, സുമോദ്, സജീഷ്, മായന്നൂർ. റൈറ്റ്. പ്ലാനറ്റ് ബി സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ടൈറ്റനാണ് ഒരു സാധ്യത ഉള്ള ഒരു ഇതായിട്ട് പറഞ്ഞത്, ഭൂമിയുടെ ഒരു ഉപഗ്രഹം എന്ന രീതിയിൽ. പിന്നെ അല്ലാതെ വേറെ എവിടെ പോവുക? ചൊവ്വയിലൊക്കെ വളരെ നമുക്ക് പ്രഷർ തന്നെ കുറവാണ്. ചൊവ്വയിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് സപ്പോർട്ട് വേണ്ടി വരും. നമ്മൾ ഇതിനൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ചൊവ്വയിൽ പോയി താമസിക്കുക, രണ്ട് വർഷം എടുക്കും പോകാൻ. എല്ലാം അണ്ടർഗ്രൗണ്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളേ നടക്കുള്ളൂ. അത് കൃത്രിമമായ സാഹചര്യം ഉണ്ടാക്കണം. പിന്നെ അവിടെ ഓക്സിജൻ ഉണ്ടാക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ചാൽ അതൊക്കെ നടക്കും കേട്ടോ. നമ്മുടെ ഒരു വീടുണ്ടാക്കിയിട്ട് മൊത്തം അവിടെ ഓക്സിജൻ നിരന്തരമായിട്ട് ഉണ്ടാകുകയും ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള സാധനങ്ങൾ നടക്കും. പിന്നെ ചന്ദ്രനിലൊന്നും പറ്റത്തില്ല. അതെ, ചന്ദ്രനിൽ വേണമെങ്കിൽ ഇത് കണക്ക് ടൂറിസം പറ്റും, ഇത് കണക്കുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഹാബിറ്റബിളല്ല. പിന്നെ ഭൂമിയുടെ അത്രയും വലിപ്പമുള്ള ഒരു ഗ്രഹമാണ് വീനസ്. 90% ഉണ്ട് ഭൂമിയുടെ, ഏതാണ്ട് 90% ഉണ്ട്. അവിടുത്തെ അവസ്ഥ ഞാൻ പറഞ്ഞ മുമ്പ് 474 ഡിഗ്രി. ഒരു 10 ഡിഗ്രി കുറഞ്ഞാൽ നോക്കാമായിരുന്നു അല്ലേ. ഓക്കെ, റൈറ്റ്. ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായി സിമിൻ്റെ യൂസേജ് എന്ന് പറയുന്നുണ്ട്. സിമിൻ്റെ യൂസേജ് എങ്ങനെയാണ് കാരണമാകുന്നത്, ഞാനിത് കൃത്യമായി പഠിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ മേക്കിങ്ങിൽ ഉള്ള എമിഷൻ ഓഫ് ഗ്യാസസ് ആയിരിക്കാനാണ് സാധ്യത. അതും ഗ്രീൻ ഹൗസ് എഫക്ട് ഗ്യാസസ് ഇൻക്ലൂഡിങ് കാർബൺ ഡൈ ഓക്സൈഡ് സിമിൻ്റെ ഉൽപ്പാദനത്തിൽ എമിറ്റ് ചെയ്യുന്നുണ്ടാവാം. ഞാൻ ക്ലൈമറ്റ് സയൻറ്റിസ്റ്റ് ഒന്നും അല്ല കേട്ടാ. ദെൻ സ്കൈ ഈസ് ഫോളിങ്, അവസാന കാലത്ത് ആകാശം ചുരുട്ടും. അത് ഞാൻ പ്രതീക്ഷിച്ചാണ്. അവസാന കാലത്ത് ആകാശം ചുരുട്ടപ്പെടും എന്ന് ഖുറാനിലുണ്ട്. ഇനിയെങ്കിലും നാസിയെ ഉപേക്ഷിച്ചൂടെ? പക്ഷേ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇൻഫ്രാറെഡ് ഈ ട്രോപ്പോസ്ഫിയറിൽ തന്നെ ട്രാപ്പ് ചെയ്യപ്പെടുകയും സ്ട്രാറ്റോസ്ഫിയറിൽ ചൂട് കുറയുകയും തണുക്കുകയും അത് ചുരുങ്ങുകയും ചെയ്യുന്നതാണ് പറഞ്ഞത്. ഈ ശരിക്കും ഈ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ഏതാണ്ട് 20 മുതൽ 50 കിലോ വരെ പൊക്കത്തിൽ, കിലോമീറ്റർ 20 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയുള്ള ഒരു അടരാണ് സ്ട്രാറ്റോസ്ഫിയർ. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ സ്ഫിയറുകൾ ഒരുപാടുണ്ട്. 100 കിലോമീറ്റർ പൊക്കത്തിലാണ് സാധാരണ ഈ ഗ്രഹങ്ങളൊക്കെ കിടന്ന്, സോറി, സാറ്റലൈറ്റ്സൊക്കെ കിടന്ന് അലയുന്നത്. 100 കിലോമീറ്റർ, 300 കിലോമീറ്റർ പൊക്കത്തിലുള്ളതുണ്ട്. കുറേ ഉണ്ട്. അന്തരീക്ഷത്തിൻ്റെ ലേയേഴ്സ് ഒരുപാട് മേളിലോട്ട് പോകുന്നുണ്ട്. തെർമോസ്ഫിയർ ഉണ്ട്, അയണോസ്ഫിയർ ഉണ്ട്, മെസോസ്ഫിയർ ഉണ്ട്, ഭയങ്കര മെസ്സി മോഡലിൽ നിൽക്കുന്ന സാധനം, പല പല സാധനങ്ങളുണ്ട്. ഇതിൽ ഇടയ്ക്കുള്ള ഒരു സാധനമാണ് ചുരുങ്ങുന്നത് ഞാൻ പറയുന്നത്. ആകാശം മൊത്തം എടുത്ത് ചുരുട്ടുകയല്ല, മനസ്സിലല്ലേ. ഇടയ്ക്ക് ബെൽറ്റേ ചുരുട്ടുന്നുള്ളൂ, ബാക്കി നടക്കില്ല. അല്ല, അങ്ങനെയാണെങ്കിലും എന്നാൽ ആ ഭാവനയ്ക്ക് ഒരു ടു സി രവിചന്ദ്രൻ. ജിയോ തെർമൽ എനർജി ഉപയോഗിച്ചാൽ ഒരു പരിഹാരമാകുമോ? ഭാവിയിലെ കാര്യമാണ് എന്നറിയാമെങ്കിലും ഒരു പോസിബിലിറ്റി എങ്ങനെയാണ്, ഉപകാരപ്പെടുമോ ജിയോ തെർമൽ? ജിയോ തെർമൽ ഭൂമി സ്വന്തമായിട്ട് ചൂടുൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രഹമല്ല, പിന്നെ ഭൂമി സൂര്യനിൽ നിന്ന് സ്വീകരിക്കുന്ന ഗ്രഹങ്ങൾ, സോറി, ചൂട് പ്രതിഫലിപ്പിക്കുന്ന കാര്യമാണോ ചോദിച്ചിരിക്കുന്നത്? ജിയോ തെർമൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമി സ്പേസിലേക്ക് ചൂട് തിരിച്ചുവിടുന്ന കാര്യമാണോ ഉദ്ദേശിക്കുന്നത്? ആ, ഭൂമിക്കടിയിലെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൂമിയിൽ കൊബാൾട്ട്, നിക്കല്, ഇരുമ്പ് പോലെയൊക്കെയുള്ള സാധനങ്ങൾ മാഗ്മ പരുവത്തിൽ ഇങ്ങനെ ഉന്നത മർദ്ദത്തിൽ ഊഷ്മാവിലും ഉരുകി ഒലിച്ച് പൾപ്പ് പോലെ പേസ്റ്റ് പോലെ കിടക്കുന്ന അവസ്ഥയാണ്. ഓരോ മീറ്റർ താഴോട്ട് പോകുമ്പോഴും ചൂട് കൂടുകയാണ് ചെയ്യുന്നത്. ഓരോ മീറ്റർ ഭൂമിക്കുള്ളിൽ താപം ഒരുപാടുണ്ട്. ഭൂമിക്കുള്ളിൽ മാത്രമല്ല, ഈവൻ എല്ലാ വ്യാഴത്തിൻ്റെ തന്നെയാണെങ്കിലും അതിൻ്റെ കോറിൽ ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂടാണ്. എല്ലാ ഗ്രഹങ്ങളും ഐസ് കട്ട ആയിട്ടുള്ള ഗ്രഹങ്ങളുടെ ഉള്ളിലും അഗ്നികുണ്ഡങ്ങൾ തന്നെയാണ്. ആ ചൂട് എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതിന് ടെക്നോളജി സാധ്യമാണ്. ആക്ച്വലി അവിടെ ഉണ്ട്, തെർമൽ എനർജി അവൈലബിൾ ആണ്. അതിൻ്റെ ടെക്നോളജിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഐ ആം നോട്ട് എ ടെക്നീഷ്യൻ, ബട്ട് അതൊരു നല്ലൊരു ചില അടുത്തിടെ ഒരാൾ ഈ ഭൂമിയുടെ കറക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഊർജ്ജം ഉണ്ടാക്കാം. അത് ഭയങ്കരമായിരിക്കില്ലേ?
മനുഷ്യൻ അപാര ഒരു ജീവിയാണ്, ഇതെല്ലാം സാധ്യതയാണ്. ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാൻ രാജ്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, സാധാരണ ജനങ്ങൾ എന്തൊക്കെ ചെയ്യണം? സാധാരണ ജനങ്ങൾ ചെയ്യേണ്ടത് പെട്രോൾ ഡീസൽ വാഹനങ്ങൾ കുറച്ച് ഉപയോഗിക്കുക, ബസ്സുകൾ ഉപയോഗിക്കുക, സൈക്കിളിലേക്ക് മാറുക, അത് നമ്മളൊരു ഇതുണ്ട്. പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻസ് കൂടുതലുണ്ടാക്കുന്ന, മെത്തേൻ്റെ എമിഷൻസ് കൂടുതലുണ്ടാക്കുന്ന പ്രാക്ടീസസ് കുറയ്ക്കുക, ഇതാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ, ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആഗോളതാപനം ഒരു യാഥാർത്ഥ്യമാണെന്നും അതനുസരിച്ചുള്ള നമ്മുടെ കാർബൺ ഫോസിൽസിൻ്റെ യൂസേജ് ഉള്ള ഇൻഡസ്ട്രീസ് അതുപോലെ ട്രേഡ് സാധനങ്ങളിലെ കുറച്ചുകൊണ്ട് വരണമെന്ന് പറയുന്ന നേതാക്കൾക്ക് വോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സ്വന്തമായി ചെയ്യുക, രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുക, മറ്റ് രാജ്യങ്ങൾ പിന്നെ ആഗോളതാപനത്തിനെ കുറിച്ച് സംസാരിക്കുക. ഒരു ബോറിങ് സബ്ജക്റ്റ് ആയിരിക്കാം, പക്ഷേ അത് നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ ഒരു ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ മാലിക്കാരും ബംഗ്ലാദേശികളും ഒന്നും വേറെ എങ്ങും പോവില്ല, ഇന്ത്യയിലോട്ടായിരിക്കും അവർ വരുന്നത്. ജനസംഖ്യ വലിയൊരു പ്രശ്നമാണ് ഈ രാജ്യത്ത്, നിശബ്ദമായിരുന്നിട്ട് കാര്യമില്ല. 3 കോടി മുതൽ 5 കോടി വരെ ബംഗ്ലാദേശികൾ 2050-70 ഡിസ്പ്ലേസ്ഡ് ആവാൻ പോവുകയാണ്. ബംഗ്ലാദേശിനെ അവരെ എടുക്കാൻ പറ്റില്ല. ബംഗ്ലാദേശ് എന്ന് വെച്ചാൽ മതം കൊണ്ടും വിശപ്പ് കൊണ്ടും പൊറുതി മുട്ടുന്ന ഒരു, എന്താണ് പലരും പറയുന്നത്, ഭൂമിയിൽ ഒരു നരകമായി മാറാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണെന്നാണ്. 10-17 കോടി ജനങ്ങൾ, എന്താണ്, വലിയൊരു ദരിദ്ര രാജ്യമാണ്. അവിടെയാണ് ഇത് ഈ വെള്ളം വരുന്നതെന്ന് ആലോചിക്കുന്നത്. ഇവിടെ ഇച്ചിരി വെള്ളം പൊങ്ങിയപ്പോൾ നമ്മൾ കാണിക്കുന്ന ഇത് കണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ വെള്ളം പെട്ടെന്ന് പൊങ്ങി വരില്ല, ഡാം തുറന്ന് വിടുന്നോണം വെള്ളം വരത്തില്ല, പൊങ്ങി ഇങ്ങനെ വരികയായിരിക്കും. അപ്പോൾ നമ്മളാണ് ഇപ്പോഴേ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും പറയുന്നുണ്ടല്ലോ, ലീവ് ദിസ് വേൾഡ് എ ബെറ്റർ പ്ലേസ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. വരാനിരിക്കുന്ന തലമുറകൾക്ക് ഈ ലോകം മികച്ച രീതിയിൽ കൈമാറുക ഇപ്പോഴുള്ളതിനേക്കാൾ, അതാണ് നമ്മളുടെ ഒരു ബാധ്യത എന്ന് പറയുന്നത്. കേരളത്തിൽ നടപ്പിലാക്കേണ്ടത് ഗാഡ്ഗിൽ റിപ്പോർട്ടോ കസ്തൂരി രംഗൻ റിപ്പോർട്ടോ, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കുറേ സമയമെടുക്കും, അതുകൊണ്ടാണ് എൻ്റെ ഒരു ചോദ്യം. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് എൻ്റെ വളരെ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് കസ്തൂരി രംഗൻ. കസ്തൂരി രംഗൻ യഥാർത്ഥത്തിൽ ഒരു റിപ്പോർട്ട് തന്നെ വലിയ ഗുണകരമായ സാധനമല്ല. ഗാഡ്ഗിൽ കുറച്ചുകൂടെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു. ഗാഡ്ഗിലിന് വേണ്ടി അന്ന് സംസാരിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ 1 മുതൽ 10 വരെയുള്ള പ്രൊഫഷൻ ഇപ്പോൾ പറയാൻ ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എനിവേ, അദ്ദേഹത്തിന് പറഞ്ഞാണ് കുറച്ചുകൂടെ ചേഞ്ചുകൾ ഉണ്ടാക്കാനും അവിടുത്തെ അതിലോലമായിട്ടുള്ള പരിസ്ഥിതി സംരക്ഷിക്കാനും സഹായിച്ചുമായിരുന്ന നിഗമനങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ച ഗാഡ്ഗിൽ തന്നെയാണ്. ഈ ഗാഡ്ഗിൽ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടാണ് പ്രളയം ഉണ്ടായത് എന്നുള്ള വാദം ഉള്ള ആളൊന്നുമല്ല ഞാൻ കേട്ടോ. ഇനി കേരള ദുരിതാശ്വാസത്തിന് എസൻസിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഒക്കെ ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എസൻസ് കുറച്ച് നമ്മൾ കുറേ ആൾക്കാർ, എസൻസ് ഗ്ലോബലിലെ ഒരു പ്രവർത്തകൻ കോട്ടയത്ത് ഒരു ബോട്ട് എടുത്തുകൊണ്ട് പോയി, 3 ദിവസം പോയി ആളുകളെ രക്ഷാപ്രവർത്തനം നടത്തി. ജോബി ജോസഫ് എന്ന് പറഞ്ഞു, അങ്ങനെ കുറേ പേര് ആൾക്കാർ സാധനങ്ങൾ കൊണ്ട് കൊടുത്തു, സാമ്പത്തികമായിട്ട് സഹായിച്ചവരുണ്ട്, ക്യാമ്പിൽ പോയവരുണ്ട്, എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചെറിയൊരു ഫണ്ട് കളക്ഷൻ നടത്തിയൊരു 2,75,000 രൂപയോ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയും ചെയ്യാം. അല്ല, നമ്മളെല്ലാം തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് പല, ഞാൻ തന്നെയാണെങ്കിൽ 4-ാമത്തെ ഡൊണേഷനാണ്. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഈ പ്രളയം എന്ന് പറയുന്നത്, ദുരിതാശ്വാസം, പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ചാരിറ്റി പോലെ കണ്ട ഒരു കാര്യമല്ല. ഒരു സമൂഹത്തിന് മൊത്തത്തിലൊരു ദുരിതം ഉണ്ടാകുമ്പോൾ സഹജീവിയെ സഹായിക്കുക എന്ന് പറയുന്നൊരു ജീൻ പ്രോഗ്രാം തന്നെ നമ്മളിലുണ്ട്. നമ്മളത് ചെയ്യുന്നതെന്ന് കണ്ടാൽ മതി, നമ്മൾ വലിയ സംഭവമായിട്ടൊന്നും അല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോകത്ത് ഏറ്റവും ക്രൂരനും സെൽഫിഷുമായിട്ടിരിക്കുന്ന ഒരാളായിരിക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും, കാരണം അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മളിലുണ്ട്. അത് നമ്മളൊരു മികവായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. വി ആർ സിംപ്ലി ഡൂയിങ് ഇറ്റ് ബിക്കോസ് വി ആർ ഡിക്റ്റേറ്റഡ് ടു ഡു ബൈ അവർ ജീൻസ് ആൻഡ് അവർ കെമിക്കൽ റിയാക്ഷൻസ്. നമ്മളത് ചെയ്യുന്നുണ്ട്. ഇനി എൽ നിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉഷ്ണക്കാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വരണ്ട കാലാവസ്ഥകൾ കൂടുതലുണ്ടാകുന്നതാണ് എൽ നിനോ. അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് അതെ, അത് തണുത്തതാണ്. പക്ഷേ ഇതാണ് ആഗോളതാപനത്തിന് കാരണമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. 1880 മുന്നേയും ഉണ്ടായിട്ടുണ്ട്, അതിന് ശേഷവും ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാകുമ്പോഴും അതില്ലാതിരിക്കുമ്പോഴും ആഗോള താപ നില വർദ്ധിക്കുകയാണ്, ആഗോള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നില വർദ്ധിക്കുകയാണ്. അപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് എൽ നിനോ ആൻഡ് അതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ടുള്ള സാധനവും, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇത് സ്റ്റഡി ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇത് റിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയാണല്ലോ, എന്തുകൊണ്ടാണ് ഇത് ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഇതെടുത്ത് മാറ്റി
ആദ്യം ഇതെടുത്ത് മാറ്റി, ഇതെടുത്ത് മാറ്റി, ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ടും ഇതിവിടെ ഇരിക്കുന്നെങ്കിൽ ഇതുകൊണ്ടൊന്നും അല്ല ഇതിവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാവുമല്ലോ. ഇതേ ഉള്ള സിമ്പിൾ ലോജിക്. അപ്പോൾ പക്ഷേ ഈ ഒരു സാധനം എടുത്ത് മാറ്റാന്നുണ്ടെങ്കിൽ താഴെ കിടക്കും. അങ്ങനെയാണ് നമ്മൾ കാരണം കണ്ടെത്തുന്നത്. നോട്ട് ദ പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം, വീണ്ടും വീണ്ടും സന്തോഷം. ഈ വിഷയം കൂടുതൽ, ഈ വിഷയത്തിലൊക്കെ കൂടുതൽ പഠിച്ചവരെ കൊണ്ട് വീണ്ടും നമുക്ക് അവതരിപ്പിക്കാം, നിങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.